നമുക്ക് ബിനു ബ്രദറിലേക്ക് വരാം. ബിനു ബ്രദർ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബിനു ബ്രദർ കേൾക്കാമോ? ഇവിടെ ഇപ്പൊ അലം ബ്രദർ പറഞ്ഞ പോലെ യഹോവയായ ദൈവത്തെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു, ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. ഇവിടെ മോശയോട് വന്ന് പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പോൾ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോശയ്ക്കും ചിന്തിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ മോശയുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. അപ്പോൾ ദൈവം പറയുകയാണ്, ഈ സൃഷ്ടിയുടെ അല്ലെങ്കിൽ നീ ഏത് 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 കാര്യം എടുത്തു നോക്കിയാലും അതിന് മുകളിൽ, ഇപ്പൊ ഭൂമിയെ നോക്കിയാൽ ഈ സൃഷ്ടിക്കും അപ്പുറത്ത് ഞാനുണ്ട്, ഈ ഭൂമിയുടെ അടിസ്ഥാനം വിട്ട് അതിലും ഞാനുണ്ട്, എല്ലാത്തിനും മേലെയാണ് ഞാൻ. ലോക ആരംഭത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെയോ സൂര്യനെയോ പുഴയോ അല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങളെയൊക്കെ നോക്കിയാലും അതിനെല്ലാത്തിനും മുകളിൽ ഞാൻ തന്നെയാണ്. അപ്പൊ ആ ഞാനാണ്. അതിനെ കുറിച്ച് ദൈവത്തിന് പിന്നെ, പക്ഷെ ഇത് ഈ മോശയോട് പറഞ്ഞിട്ട് മോശയ്ക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ട് മോശയോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിനക്ക് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അറിയാം. മോശയ്ക്കറിയാം, അബ്രഹാമിനെ കുറിച്ച് അറിയാം. അബ്രഹാം ആരാണെന്ന് ചോദിച്ചാൽ അബ്രഹാം ഒരു ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ആ ദൈവം പറഞ്ഞനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പൊ ആ ദൈവം അബ്രഹാമിന്റെ ദൈവം, ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞപ്പോ അറിയാം, അത് ഞാനാണ്. ഇസഹാക്കിനെ കുറിച്ച് അറിയാം, ആ ഇസഹാക്കിന്റെ ദൈവം ഞാനാണ്. ഇസഹാക്ക് എന്റെ കൂടൊപ്പം ജീവിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ നടക്കുകയും ചെയ്ത ഒരാളാണ് ഇസഹാക്ക്. അപ്പോൾ യാക്കോബ് ഗോത്രപിതാക്കന്മാരെ ജനിപ്പിച്ച യാക്കോബ് അതറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയാൻ പറഞ്ഞത്. അപ്പോൾ അത് മോശയ്ക്ക് മനസ്സിലായി. അല്ലാതെ ദൈവത്തിന് മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ, അല്ലെങ്കിൽ എന്റെ പേരോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരോ നിർദ്ദേശിച്ച് ദൈവത്തിന് ഒരു പേര് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം അവിടെ എന്റെ നിങ്ങളുടെ ദൈവം ഇന്നാരുടെ ദൈവം എന്ന് പറയാൻ ദൈവം അടിച്ചത്. അതുകൊണ്ട് നമുക്കും പറയാൻ പറ്റും എന്റെ ദൈവം എന്ന്. നമുക്ക് പറയാം ദൈവം ആരുടെയും മുൻപിൽ അവിടെ നിന്നുകൊണ്ട് കൊച്ചതാണല്ലോ, അല്ലെങ്കിൽ ഒരാളുടെ പേരിൽ അവരുടെ ഇന്നാരുടെ ദൈവം എന്ന് പറയാൻ ദൈവം അവിടെ വൈമനുഷ്യം അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ യേശു അങ്ങനെ പറഞ്ഞു, പിതാവ് എന്ന് പറയുന്നത് എല്ലാ പിതാവ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിൽ അല്ലെങ്കിൽ അവർക്ക് അന്ന് കടന്നു വന്നിരിക്കുന്നവർക്ക് ആർക്കറിയാം പിതാവ് എന്ന് പറയുന്ന ആരാണെന്ന് വെച്ചാൽ അവർക്കറിയാം. പിതാവ് എന്ന് കേൾക്കുമ്പോൾ അവർക്കറിയാം എല്ലാത്തിനും മേലെ ഒരു പിതാവ്, സൃഷ്ടിക്കും ആരംഭത്തിനും എല്ലാത്തിനും മുകളിൽ ഒരു പിതാവുണ്ട്, ആ പിതാവിനെ. അപ്പൊ അതുകൊണ്ടാണ് ഇവൻ ദൈവദൂഷണം പറയുന്നത്, പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ആരാണെന്ന്. അതുകൊണ്ടാണ് അവിടെ യേശു അങ്ങനെ പറഞ്ഞത്, എന്റെ പിതാവ് അറിയുന്നു, എന്റെ പിതാവ് അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ആ ഉൽപ്പത്തി ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ സ്നേഹം, ദൈവം സ്നേഹം തന്നെ, ദൈവം സ്നേഹം തന്നെ എന്ന് ഒരുപാട് സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അങ്ങനെ, ദൈവം സ്നേഹം തന്നെ. ഇവിടെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണുമ്പോൾ കാണാം ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. അവിടെ ഇവർ ഫലമൊക്കെ പറിച്ച് തിന്ന് ഇവർ അത്തിയുടെ ഇല കൊണ്ട് ഉടയാടയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും പേടിച്ചിട്ടായിരിക്കുന്നത്. എന്നാ തോട്ടത്തിലൂടെ ദൈവം നടക്കുക, നടന്ന സമയത്ത് അവിടെ നിന്ന് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദാമേ നീ എവിടെയാണ്? അവിടെ അല്ല ആദാമല്ലേ ദൈവം കൊണ്ടുവന്ന, നീ എന്തിനാണോ ഫലം പറിച്ചു തിന്നെ, എന്തിനാണോ നീ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കാണ്ടതിന് പകരം ദൈവം അവിടെ ചോദിക്കും, നീ എവിടെയാണ്? വളരെ സ്നേഹത്തോടെ ദൈവം, നീ എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ പേടിച്ചിട്ട് മാറി, ഞങ്ങൾ നഗ്നരാണ്. പറഞ്ഞ ദൈവം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ആരാ പറഞ്ഞ നഗ്നരാണെന്ന്? ഞാൻ പറഞ്ഞു. ദൈവം പറഞ്ഞില്ല അവിടെ നഗ്നരാണെന്ന്? ദൈവം പറഞ്ഞു. നിങ്ങൾ നഗ്നരാണെന്ന് ആരാ പറഞ്ഞു? അപ്പോൾ അവിടെ ഉത്തരവില്ല. പറഞ്ഞ ദൈവം പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ പറഞ്ഞതിന് വിപരീതമായി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫലം നിങ്ങൾ തിന്നുവോ എന്ന് ചോദിച്ചു. അവിടെ ദൈവം അവിടുന്ന് ആ തോട്ടത്തിൽ നിന്ന് അവരെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ശരിക്കും വേദനിച്ച ദൈവം തന്നെയാണ്. ദൈവം നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും താൻ സ്നേഹിച്ച് തൻ്റെ ജീവശ്വാസം കൊടുത്ത് സൃഷ്ടിച്ച മനുഷ്യനിതാ കടന്നു പോകുന്നു. എൻ്റെ അത് ഗുരുബ്രദർ ഇവിടെ പറഞ്ഞതേ, ആ ബന്ധം അവിടെ ദൈവമായിട്ടുള്ളൊരു ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. ആ ബന്ധം വിട്ടപ്പോൾ ദൈവത്തിന് വേദനിച്ചു, മനുഷ്യന് അത് പിന്നെയും ചിന്തിക്കുന്നില്ല, മനുഷ്യൻ നടന്നുപോയി. പക്ഷെ ആ മനുഷ്യനെ പിന്നെയും പിന്തുടരാൻ ദൈവം കാണിച്ച സ്നേഹം അത്ര. അല്ലെങ്കിൽ ദൈവത്തിന് പറയാം, ഒരു ദൂതനെ വിളിച്ചിട്ട് പറയാം, അല്ലെ മിഖായലേ നീ അവിടെ ചെന്നിട്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാ, അല്ലെ ഒരു ആനയോ അല്ലെ ഒരു കുഴുതിരയോ അല്ലെങ്കിൽ ഒരു കുരങ്ങനെയോ ഒക്കെ വിട്ടിട്ട് ദൈവത്തിന് ഒരു മീഡിയേറ്ററായിട്ട് നിർത്താൻ പറ്റുമോ? ദൈവത്തിന്റെ ശ്വാസവും ദൈവത്തിന്റെ തേജസ്സും ആ കടന്നു പോയി, സ്വരൂപം ആ കടന്നു പോയി. അപ്പോൾ ദൈവം അവിടെ ചെയ്തില്ല. ദൈവം എന്ത് ചെയ്തു? ആ മനുഷ്യനാകാൻ ദൈവം ആഗ്രഹിച്ചു. അവൻ ഭയന്ന് പേടിച്ചോടിയത് കൊണ്ടാണ് ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ കാണുന്നത് ഭയപ്പെടേണ്ടെന്ന്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു പറഞ്ഞത് ഭയപ്പെടേണ്ട ഞാനാകുന്നു എന്ന് യേശു വിളിച്ചു പറഞ്ഞത്. ഭയപ്പെടേണ്ട, ഏറ്റവും ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഈ വാക്യം ഒത്തിരി അടുത്ത് വാക്യത്തിലുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു.
യേശു ദൈവം തന്നെ അവിടെ പറയുന്നുണ്ട്. ഇവിടെ എത്ര ഏതെങ്കിലും ലോകത്തിൽ ഏതെങ്കിലും ഒരു ദൈവം മനുഷ്യനോടൊപ്പം ചേർന്നിരിക്കാൻ, മനുഷ്യനോടൊപ്പം സഹവസിക്കാൻ, മനുഷ്യനോട് തോളിൽ കൈയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ കുറിച്ച് കാണുന്നു. യേശു അതാ ചെയ്തത്. ഈ അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവം വന്നു. ഏതെങ്കിലും ദൈവം വരും, അവനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് അവന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ട് കടന്നുപോയ ഒരു ദൈവത്തെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ ദൈവത്തിന്റെ ആ ഒരു സ്നേഹം, അത്രത്തോളം സ്നേഹം മനുഷ്യനോടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടാണ് ഇവരിവിടെ ഇവിടെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇവർ കണ്ടത് നഗ്നയും നഗ്നരാണെന്ന് ഇവർ മനസ്സിലാക്കി. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അടുത്തറിഞ്ഞ യോഹന്നാൻ കണ്ടത് പത്മോസ് ദ്വീപിൽ വെച്ച്, അല്ലെങ്കിൽ കണ്ടത് ദൈവത്തിന്റെ തേജസ്, സ്നേഹത്തിലൂടെ അവൻ നടന്നതുകൊണ്ട് ദൈവത്തിന്റെ തേജസ് കാണാൻ കഴിഞ്ഞു. മറ്റൊരാള് ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ, അല്ലെങ്കിൽ അവൻ നിന്ദിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർ നഗ്നത കണ്ടെങ്കിൽ, ഇവിടുത്തെ ദൈവത്തെ അനുസരിച്ച് നടക്കുന്നവന് ദൈവത്തിന്റെ തേജസ് കാണാൻ കഴിയും. അത് കാണാത്ത ആൾക്കാരാണ് ദൈവം ഗോത്ര ദൈവമാണെന്നും, അല്ലെങ്കിൽ ദൈവത്തെ നാൽക്കാലി ഇഴജാതി പക്ഷി മൃഗാദികളോട് സദൃശ്യനാക്കി ദൈവത്തിന്റെ സ്വരൂപത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളത്വത്തെ അവഹേളിക്കുന്ന വിധത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടു. അതാണ് ദൈവത്തിന് സഹിക്കാൻ കഴിയാഞ്ഞത്. ഞാൻ അവനോട് കൂടെ ഇരിക്കുകയും അവനോട് സംസാരിക്കുകയും അവനെ സ്നേഹിക്കുകയും ഏതെങ്കിലും ദൈവം മനുഷ്യൻ നടന്നു പോയ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടോ? മനുഷ്യനെ ഇസ്രായേൽ ജനം അവിടുന്ന് തെറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ നടന്നു, പിൻപടയായിട്ട്, മുൻപടയായിട്ട്, മേഘസ്തംഭമായിട്ട്, കടലിലൂടെയും കരയിലൂടെയൊക്കെ ദൈവം അവരുടെ കൂടെ നടന്ന് അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൈവം ആ മനുഷ്യന്റെ കൂടെ തന്നെയാണ് നടന്നത്. അത് കാണാൻ കഴിയാതെ, ഈ ദൈവത്തിന്റെ സ്നേഹം അറിയാതെ, ദൈവത്തെ അവഹേളിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഈ യഹോവ, അല്ലെങ്കിൽ യേശു കർത്താവിനെ അറിയാത്ത രീതിയിൽ നടന്നു. ഏതെങ്കിലും ദൈവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മതത്തിൽ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുണ്ടോ യേശു ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്വന്തമായിട്ട് പാചകം ചെയ്ത് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ആഹാരം കൊടുക്കുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? നാഥാ ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. വലതുഭാഗത്ത് വല ഇറക്കാൻ പറഞ്ഞു, അവർ വലിയൊരു പെരുത്ത മീൻകൂട്ടത്തെ കിട്ടി. അവർ കടന്നു വരുമ്പോൾ വിറച്ച്, അധികാലത്തെ എഴുന്നേറ്റ്, അധികാലത്ത് പറഞ്ഞ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ, ആളെ കരയ്ക്ക് നിൽക്കുന്ന ആരാന്ന് പോലും അറിയത്തില്ല. അതൊരു ചെറിയ രൂപം മഞ്ഞ് വീട് നിൽക്കുന്ന ആ സമയത്ത് കയറി വരുമ്പോൾ അവർ പറയുക, കയറുക, നിങ്ങൾക്ക് വേണ്ടി പ്രാതൽ റെഡിയായിട്ടിരിക്കുന്നു, കഴിക്കുക. കനലിന്മേ ചുട്ട മീനും അടയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ പിടിച്ചത് കുറച്ച് കൊണ്ടുപോവാ, അതുകൂടെ കൊണ്ടുപോവാ, അതും ശരിയാക്കാം. എത്രത്തോളം സ്നേഹമായ ഒരു ദൈവത്തെ, ഈ സ്നേഹമായ, ഈ സ്നേഹനിധിയായ ദൈവത്തെ മറുതടിച്ചിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് ഇവർ ഈ ഇത്രമാത്രം അവഹേളിക്കുന്ന ഈ ഗോത്ര ദൈവം? ദൈവത്തെ, അതാണ് ദൈവത്തിന്റെ ഒരു സ്വരൂപത്തെ സാദൃശ്യമാക്കി കളഞ്ഞ്, മ്ലേച്ഛപരമാക്കി തീർത്ത ഇവർക്കൊക്കെ വരാൻ പോകുന്ന ശിക്ഷകൾ എത്ര വലുതാണെന്നുള്ളത് നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ സ്നേഹം, ഈ സ്നേഹത്തെ ദൈവത്തെ അടുത്തറിയുന്നവന് ഒരു അവനെ അടുത്തറിയുന്നവർക്ക് ഒരു നന്മയ്ക്കും ഉറക്കില്ല. അതുകൊണ്ടാണ് യേശു സ്നേഹത്തെ കുറിച്ച് യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ അവിടെ യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? ആ ചോദ്യത്തിന് മുൻപിൽ അവിടുത്തെ സൈന്യാധിപന്മാരും പടയാളികളും, അല്ലെങ്കിൽ അവിടെ കടന്നു വന്ന അത്രയും വലിയൊരു ജനക്കൂട്ടം ഭയന്നുപോയി അവന്റെ മുൻപിൽ. ഉണ്ടാകട്ടെ എന്നൊരു ഒറ്റ വാക്കിനാൽ ഉളവാക്കിയവന്റെ ആ ശബ്ദത്തിൽ നിന്ന് ഗാംഭീര്യത്തിൽ അവർ പകച്ചു നിന്ന് പോയപ്പോൾ യേശു തന്നെ തിരി പിന്നെയും താഴ്മയായിരുന്നു പറയുകയാണ്, എന്നെ പിടിച്ചുകൊള്ളുക, ഇവർ പോയിക്കൊള്ളട്ടെ, ഇവർ പോട്ടെ, ഇവരെ വിടുക, ഇവരെ പിടിക്കട്ടെ. എത്രത്തോളം ആ സ്നേഹത്തെ അടുത്തറിയാൻ, അതാണ് ദൈവ സ്നേഹം തന്നെ എന്ന് യോഹന്നാൻ പറയുന്ന ആ സ്നേഹത്തിന് മുൻപിൽ ഈ പിതാവ്, ഈ പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ യേശു ദൈവത്തെ, അല്ലെങ്കിൽ ദൈവ മനുഷ്യനായി മനുഷ്യനോടൊപ്പം നടന്ന ആ ചരിത്രവും, പുതിയ നിയമത്തിൽ നമുക്ക് യേശുവിനെ കാണുമ്പോൾ അവരോടൊപ്പം ഈ ജനം വിശന്ന് വളഞ്ഞ് വഴിയിൽ വീണു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവർക്ക് ആഹാരം കൊടുക്കും, അവർക്ക് ആഹാരം കൊടുത്തു. അപ്പോൾ അങ്ങനത്തെ ഒരു ദൈവത്തെ എത്രത്തോളം നിങ്ങൾക്ക് ഈ, അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു മകൻ തെറ്റി ചെയ്താൽ, അല്ലെങ്കിൽ മകൻ അറിയാതെ സംഭവിച്ച, പല നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, കിണറ്റിൽ വീണ കുഞ്ഞിനെ പിതാവ് ചാടി രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ മാതാവ് ചാടി രക്ഷപ്പെടുത്തി എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. എത്രത്തോളം ആ പിതാവിന് മനസ്സിലായി തൻ്റെ മകൻ കുഞ്ഞു ചെറുക്കൻ, അല്ലെങ്കിൽ കൊച്ചുകുട്ടി, അവൻ കാൽ വഴുതി അറിയാതെ തെറ്റി ആ കിണറ്റിലേക്ക് വീണതാണ്. അവന് നീന്തറിയില്ല, അവൻ അറിയാതെ സംഭവിച്ചതാ, അല്ലെ അവിടെ കിടന്ന് വെള്ളം കുടിച്ച് നീന്തി പിടിച്ചിട്ട് നീ കയറി വന്നാൽ മതി എന്നല്ല പറഞ്ഞത്. അവൻ, ആ പിതാവ് ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുന്നവൻ, അവനെടുത്ത കിണറ്റിലേക്ക് ചാടി തന്നെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ആ സാഹസ്യം കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്രത്തോളം പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന നമ്മെ രക്ഷിക്കാൻ സ്വർഗലോകം വെടിഞ്ഞ് അവൻ താഴേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനായിട്ട് വന്ന് അവനെ, അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചു എന്നാ യോഹന്നാൻ എഴുതിയിരിക്കുന്നു. അവൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി, അവന്റെ സ്നേഹം എത്രത്തോളം, ദൈവസ്നേഹം പ്രദർശിപ്പിച്ചു, എന്നാ ഫിലിം ഷോ കാണിക്കുമല്ല, കാൽവറി നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു. കൊല്ലുകയാണെങ്കിൽ ഒരു കത്തിയെടുത്ത് ഒറ്റ കൊന്നാൽ പോരെ, അല്ലെങ്കിൽ കുത്തിക്കൊന്നാൽ പോരെ,
ഇത്രമാത്രം ശോഭകേട് ചെയ്യണോ? അവിടെ ചെന്ന് നോക്കിയാൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നാൽ ദൈവത്തിന്റെ സ്നേഹം എത്രത്തോളം വലുതായി കാണാൻ കഴിയും. ആ സ്നേഹം കണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാൻ കയറ്റിരിക്കുന്ന കുറെ ആളുകളെങ്കിലും നിങ്ങൾ ആ സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും അവനെ അവനെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് നന്ദി പറയുകയും ചെയ്ത് മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കും. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ബിനു ബ്രദർ. ദൈവസ്നേഹത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം തൊട്ട് യേശുവിന്റെ ക്രൂശീകരണം വരെയുള്ള കാര്യങ്ങൾ ചുരുക്കമായിട്ട് ബിനു ബ്രദർ സംസാരിച്ചു. പാപം ചെയ്ത് ദൈവമായിട്ടുള്ള ബന്ധം വേർപെട്ട് ആ മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്ന ആ ആദമിനെയും ഹവ്വയെയും തേടി അന്ന് വെയിലാറിയപ്പോൾ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്ത് ആ ഒരു അവകാശത്തിലേക്ക് തിരികെ തരുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മൾ ചുരുക്കമായിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ പറഞ്ഞ ചില വിഷയങ്ങളെയൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ മോഡറേറ്റർമാർക്കൊക്കെ സംസാരിക്കാനുണ്ടെങ്കിലും നമ്മുടെ താഴെയുള്ള ഇതുവരെ സംസാരിക്കാത്തവർക്ക് അല്പ ചുരുക്കി ചുരുക്കി എല്ലാവരും തന്നെ വിശദീകരണത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രയോജനകരമായിരുന്നു. ഈ പ്രധാനമായിട്ടും ഈ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മുടെ ചർച്ച കേന്ദ്രീകരിക്കാനായിട്ട് ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. യഹോവ ദൈവമാ വിശുദ്ധ ജാതി നാം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം യഹോവയാണെന്ന് പറയുവാനുള്ള ഈ അത് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ കാലഘട്ടം വരെ ക്രിസ്തീയ സമൂഹങ്ങളൊക്കെ അത് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഈ അടുത്ത സമയത്ത് ഈ ആദിമ കാലഘട്ടത്തിൽ മാർസീനെ പോലുള്ള ചില ആളുകൾ കൊണ്ടുവന്ന ആ ഉപദേശ സംഹിതയുടെ ഒരു മോഡലായിട്ട് അടുത്ത കാലത്ത് ചിലർ പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം ഇതാണ്. യേശു കർത്താവ് പഠിപ്പിച്ചത് രണ്ട് പോയിന്റുകളാണ് ഇവിടെ നമ്മുടെ ദേവദാസിമാർ പറഞ്ഞത്. യേശു കർത്താവ് പഠിപ്പിച്ചത് എന്റെ പിതാവ് യഹോവയാണ്, ആ യഹോവയാണ് ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത്, ആ എന്റെ പിതാവിനെയാണ് നിങ്ങൾ ദൈവമെന്ന് പറയുന്നതെന്ന് ഒരു വിശദീകരണം കിട്ടി. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ യഹോവ എന്ന് പറയുമ്പോൾ യഹോവയുടെ എല്ലാ ഗുണഗണങ്ങളും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ആ യഹോവ എന്ന് പറയുമ്പോൾ ആ പുത്രനെയും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശു കർത്താവിനെയും പിതാവിനെയും പുത്രനെയും തള്ളിക്കളയുന്ന തരത്തിലേക്കാണ് യഹോവ ഒരു ക്രൂരനാണെന്നും പിശാചാണെന്നും പറയുമ്പോൾ ആ സമൂഹം വരുന്നത്. അത് ക്രിസ്തീയ സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അടുത്തായിട്ട് നമ്മുടെ ആന്റണി അച്ചായനായിട്ടുള്ളത് എല്ലാവരും കുറച്ച് ചുരുക്കമായിട്ട് ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നത്. അതിനുശേഷം നമുക്ക് മോഡറേറ്റർമാർക്ക് കൂടുതൽ വിശദീകരണങ്ങളും മറുപടികളും ഒക്കെ ഉള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രീ ഏക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അതായത് ഇങ്ങനെ ഒരു ചർച്ച ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കാരണം ദുരുപദേശം എന്ന് പറയുന്നത് ഈ 2021 2020 തുടങ്ങിയതല്ല, കാലാകാലങ്ങളായിട്ട് ഉള്ളതാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഈ ദുരുപദേശം ഒരു സൈഡിൽ ഉണ്ടാകുമ്പോൾ മറു സൈഡിൽ പരിശുദ്ധാത്മാവിലൂടെ സതുപദേശം, നല്ല ഉപദേശം പരിശുദ്ധാത്മാവും സഭയിൽ കൊടുക്കാറുണ്ട്, ആരെങ്കിലൊക്കെ ഉണർത്തിക്കൊണ്ട്. അപ്പോസ്തല പ്രവർത്തനം 20:28-30 വരെയുള്ള വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി ജാഗരൂകരായിരിക്കുവിൻ, ദൈവം സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എന്നിട്ട് വേദനയോട് പൗലോസ് പറയുകയാണ്, എന്റെ വേർപാടിന് ശേഷം നിങ്ങളുടെ ഇടയിലേക്ക് ചെന്നായ്ക്കൾ കടന്നുകൂടുകയും അജഗണത്തെ വെറുതെ വിടുകയും ചെയ്യുകയില്ല എന്ന് പൗലോസിലി അന്നേ പറഞ്ഞതാണല്ലോ. അങ്ങനെയെങ്കിൽ അന്ന് അതുണ്ട്, ഇപ്പോൾ അതുണ്ട്, ഇനി യുഗാന്തി വരെയും അതുണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ മറികടക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെയുള്ള ഉപദേശവും കാലാകാലങ്ങളിൽ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിലൂടെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വ്യക്തികൃത്യ ആരെയും വ്യക്തികൃത്യ ചെയ്യാതെ ആത്മാവിൽ നിറഞ്ഞ് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയാണെങ്കിൽ കേൾവിക്കാർക്ക് പ്രചോദനകരമാവും, സുവിശേഷം വളരും. ഒക്കെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ദൈവവചനം, നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു, ദൈവവചനം ആത്മാവിൽ നിറഞ്ഞാണ് പറയേണ്ടത്, അത് വ്യാഖ്യാനിക്കേണ്ടത്. അത് ആരുടെയും ബുദ്ധിക്കോ യുക്തിക്കോ ഒതുങ്ങുന്നതല്ല. 100% എഗ്രി ചെയ്തിട്ടെ. അതായത് POC ബൈബിളില് ഞാൻ POC ബൈബിളാണ് ഉപയോഗിക്കുന്നത്. 73 പുസ്തകം 1400 വർഷം കൊണ്ട് 40 എഴുത്തുകാര് എഴുതിയതാണ് വിവിധ കാലഘട്ടത്തിൽ. എന്നാൽ ഇന്നും അത് വായിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അങ്ങ് ഇണ ചേർന്ന് ഇണങ്ങിക്കിടക്കുകയാണ്. ലോകത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ആരും അങ്ങനെ രചിച്ചിട്ടില്ല. അത് കണക്ക് തന്നെ 66 പുസ്തകത്തിലെയും അത് തന്നെയാണ്, ഒന്നിനോട് ചേർന്ന് ഇണ ചേർന്ന് കിടക്കുകയാണ്. ഒരാൾ ജീവിച്ചൊരു കാലഘട്ടത്തിലല്ല മറ്റൊരാൾ ജീവിച്ചിരുന്നത്.
അപ്പം ഇത് പരിശുദ്ധാത്മാവിനാൽ കോർത്തിണക്കിയതാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ പിതാവ് അതായത് പി ഒ സി ബൈബിളിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് പറയുന്നത്, ദൈവമായ കർത്താവ്. സത്യവേദ പുസ്തകത്തിൽ യഹോവ എന്ന് പറയുന്നത് പിതാവിനെയാണ്. ഇനി യേശുവിന്റെ പ്രബോധനത്തെ കൊണ്ടുവരാം നമുക്ക്. യേശുവാണ് ഈ ത്രിത്വേക ദൈവത്തെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അടങ്ങുന്ന ദൈവത്തെ ആധികാരികമായി വെളിപ്പെടുത്തി തരുന്നത്. 12-ാമത്തെ വയസ്സിലാണ് യേശു പരിശുദ്ധ മറിയത്തോട് പറയുകയാണ്, ഞാൻ പരിശുദ്ധ മറിയം എന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. നമ്മളെല്ലാവരും കൂടി കടന്ന ഒരു വിശ്വാസമായതുകൊണ്ട് താൻ താങ്കളുടെ സഭയിൽ നിന്നും അതായത് വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യം വളർത്തട്ടെ. അതായത് മറിയത്തോട് പറയുന്നത് എങ്ങനെയാണോ, ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നവൻ അല്ലയോ എന്ന് 12-വയസ്സുകാരനാണ് അവിടെ ദേവാലയത്തിൽ വെച്ച് പറയുന്നത്. യേശു അവിടെ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് പിതാവ് എന്ന് പറയുകയാണ്. പിന്നീട് ജോർദാൻ നദിയിൽ വെച്ച് പിതാവ് നേരിട്ട് സംസാരിക്കുകയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ. എന്നിട്ട് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഇത് തന്നെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയുകയാണ്. അതായത് ഈ പിതാവിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ യേശുവിനെ മാറ്റി നിർത്തുന്നതിലും തുല്യമാണ്. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയാലും പിതാവിനെയും പുത്രനെയും മാറ്റി നിർത്തുന്നതിലും തുല്യമാണ് ആണെങ്കിൽ ഇത് ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കുന്നതല്ല. ഒരു പണ്ഡിതന്മാർക്ക് ഇത് വെളിപ്പെട്ട് കിട്ടത്തില്ല. പാവപ്പെട്ട മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാണ് കർത്താവിനോട് കരയുന്നവർക്ക്. അത് അതിലേക്ക് വരാം. ഈ പിതാവ് ഞാൻ സമയം കുറവ് വന്നതുകൊണ്ട് ഞാൻ ചുരുക്കി തന്നെ പറയാം. പിതാവ് ക്രൂരനാണെന്ന് പറയുന്ന വ്യക്തികള് സൃഷ്ടിയായ മനുഷ്യൻ നീതിമാനും സൃഷ്ടാവായ ദൈവത്തെയും ക്രൂരനാക്കുന്നതിനും തുല്യമാണ്. എന്റെ ഇന്നത്തെ മീഡിയയിലൂടെ അതായത് സൂമിലൂടെയുള്ള ശുശ്രൂഷ ഈ വിഷയമായിരുന്നു, ഈ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പിതാവ് സ്നേഹമാണെന്നാണ് ഞാൻ വെളിപ്പെടുത്തിയത്. അതായത് നമ്മൾ 73 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 66 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ യുദ്ധത്തെക്കുറിച്ചും ഭീകരതയെക്കുറിച്ചും എല്ലാം വായിക്കുമ്പോൾ ഏത് കോണ്ടക്സ്റ്റിൽ നിന്ന് എങ്ങനെയാണെന്ന് അത് രൂപപ്പെട്ടത് എന്തുകൊണ്ടാണെന്നുള്ള ഓരോ വചനങ്ങളും വായിക്കണം. അതായത് പി ഒ സി ബൈബിളിൽ 35,528 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ 73 പുസ്തകത്തിലേയും അവിടുന്ന് ഇവിടുന്ന് ഒരു വചനങ്ങൾ എടുത്ത് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പുതിയ നിയമത്തിന്റെ ആമുഖം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അത് എല്ലാ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണെന്ന് എന്റെ വിശ്വാസം. സത്യവേദ പുസ്തകവും പി ഒ സി ബൈബിളും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് തോന്നുന്നത്. ജീവസ്രോതസ്സായ ദൈവത്തിൽ നിന്നും പാപമൂലം അകന്നുപോയ മനുഷ്യരെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം നടത്തിയ നിരന്തര ശ്രമങ്ങളുടെ ചരിത്രമാണ് രക്ഷാചരിത്രം. ഈ രക്ഷാചരിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് പഴയ നിയമം. പഴയ നിയമം തന്നെ രക്ഷയുടെ ചരിത്രമാണോ എന്നാണ് പുതിയ നിയമത്തിന്റെ ആമുഖം തന്നെ തുടങ്ങുന്നത്. അത് ശിക്ഷയുടെ ഒരു ചരിത്രം അല്ല. ഇത് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി യേശുവിലൂടെ വേണം പഴയ നിയമം വായിക്കാൻ. ഇത് വചന പഠനമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 2 കൊരിന്ത്യോസ് 3:14-15 വാക്യം ഇങ്ങനെയാണ്, 16 വരെയുള്ള വാക്യം ഇങ്ങനെ പറയുന്നു, അവരുടെ മനസ്സ് കടുപ്പമേറിയതാണ്, പഴയ പ്രമാണങ്ങൾ വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. അതെ, മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അതേ മൂടുപടം ഇന്നും അവശേഷിക്കുകയാണ്. ആരെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ആ മൂടുപടം നീക്കപ്പെടത്തുള്ളൂ. ക്രിസ്തു ആത്മാവാണ്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യവും ഉണ്ട് എന്നത് മനസ്സിലാക്കണം. യേശു ക്രിസ്തു പറയാണ്, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, ഞാനും എന്റെ പിതാവും ഒന്നാണ്. അങ്ങനെയെങ്കിൽ യേശു രക്ഷകനാണെങ്കിൽ പിതാവും രക്ഷിക്കാൻ വന്നവൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ചുരുക്കി പറയാൻ സമയമില്ലാത്ത കൊണ്ട് നിർത്തിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രൂരനാണെന്ന് ഇവരിങ്ങനെ പറയേണ്ടി വന്നത്? അതായത് പിതാവല്ല ഈ മനുഷ്യനെ കൊന്നൊടുക്കുന്നതോ യുദ്ധങ്ങളിലോ ഒന്നുമല്ല. ജെറമ്യ 2:19 പറയുന്നുണ്ടോ, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ അതിക്രമങ്ങളായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. പ്രഭാഷകനിൽ പഴയ നിയമത്തിലും പറയുന്നുണ്ട്, നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. 15:15 മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. അതായത് ആദ്യം മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകി, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണ് ഈ ദുരിതങ്ങളും ഈ പരാജയങ്ങളും ഈ കഷ്ടതകളുമെല്ലാം. ദൈവം സ്നേഹമാണ്. അതായത് കർത്താവ് തന്നെയല്ലേ പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്നേഹ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ആത്മാവിൽ നിന്ന് കടന്നു പോകുമ്പോൾ
ആത്മാവിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, യൂദാസിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്നിലധികം പ്രാവശ്യം ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. യൂദാസ് തന്നെ ചോദിക്കുന്നുണ്ട്, ഗുരു അത് ഞാനാണോ? അപ്പൊ കർത്താവ് അവർ മറ്റാർക്കും മനസ്സിലാകാതെ യൂദാസിനോട് പറയാണ്, നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. യൂദാസിന് പിന്തിരിയാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. യേശുവിന്റെ കുരിശുമരണം അത് നടക്കേണ്ടത് തന്നെയാണ്, അതിന്റെ തിരുവെഴുത്താണ്, അത് പൂർത്തീകരിക്കും. ഞാൻ ചുരുക്കി പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, എക്കാലവും രണ്ട് പ്രബോധനമുണ്ട്. 1 തിമോത്തി 4:1, വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനത്തിലും, ശ്രദ്ധിച്ചേക്കണം, പിശാചിന്റെ പ്രബോധനത്തിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ഇത് മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ ന്യൂണയന്മാരുടെ കാവട്യമാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാന കാരണം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനമാണ് യേശുവിനെയും യേശുവിന്റെ ദൈവത്തെയും അതോടൊപ്പം തന്നെ ത്രിത്വേക ദൈവ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ ഒക്കെ വെളിപ്പെടുത്തുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനമാണ്. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ചും ആധികാരികമായി പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. പിതാവിനെ കുറിച്ച് ആധികാരികമായി 12 വയസ്സ് മുതൽ പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ഏകസത്യ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതിനെ ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് ആരെങ്കിലും പറയുന്നുവെങ്കിൽ 1 തിമോത്തി 4:1 പറയുന്നു, അത് തനി പിശാചിന്റെ പ്രബോധനമാണ്, ദൈവികമല്ല. ഇനി ഈ പ്രബോധനം നൽകുന്നവരെ നമ്മൾ വെറുത്ത്, നമ്മൾ വിമർശിച്ച്, നമ്മൾ പരിഹസിച്ച്, നമ്മൾ നാശത്തിലേക്ക് പോകരുത്. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവര് ഒരു സൈഡിലെ അശുദ്ധാത്മാവിന്റെ പ്രബോധനം നൽകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുക. മറിച്ച് പരസ്പരം വാദപ്രതിവാദത്തിലോ പേരുകൾ പറഞ്ഞ് വിമർശിക്കുക ചെയ്യുന്നെങ്കിൽ, പൗലോസിലിയ നിരവധി തവണ എഴുതിയിട്ടുണ്ട്, വാദഗോലാകാരങ്ങളിൽ നിങ്ങൾ ഇടപെടരുതും തർക്കിക്കരുതും എന്നൊക്കെ പൗലോസിലിയ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിലെ വന്നിട്ട് പൗലോസിലിയ ഫിലിപ്പിയർ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, മാനസര്യമോ വ്യർത്ഥാവമാനോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കായുധമായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവത്തിലെ സത്യസുവിശേഷം വെളിപ്പെടുത്താൻ പറ്റത്തുള്ളു, തർക്കത്തിലൂടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു നാമത്തിൽ ഒരിക്കൽ കൂടെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അടങ്ങുന്ന ത്രിത്വേക ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ആന്റണി ബ്രദർ. വളരെ നല്ല രീതിയിൽ ആന്റണി ബ്രദർ കത്തോലിക്ക വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ വിഷയത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ആദിമസഭ മുതൽ ഈ കാലഘട്ടം വരെ ദൈവത്തെ കുറിച്ച് വിശ്വസിക്കുന്ന എല്ലാവരും യഹോവ ദൈവമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിന് വിരുദ്ധമായിട്ടുള്ളതൊക്കെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ വ്യാജാന്മാക്കളാലുള്ള ഭൂതാന്മാക്കളാലുള്ള പഠനങ്ങളും പഠിപ്പിക്കലുകളാണ്, അവരെ നമുക്ക് തിരുത്താൻ കഴിയുന്നതല്ല. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ നമ്മൾ പേഴ്സണലായിട്ട് വിശദീകരണങ്ങളിലേക്ക് കടക്കാതെ വചന വെളിച്ചത്തിൽ യഹോവ നമ്മുടെ ദൈവമാണെന്നും നാം വിശുദ്ധ ജാതിയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് അനേകരിലേക്ക് പകർന്നു കൊടുക്കാം. അടുത്ത നമ്മുടെ ജെ എന്ന് പറയുന്ന ബ്രദറാണുള്ളത്. എല്ലാവരും ചുരുക്കമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. അതുപോലെ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ദൈവജന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ താല്പര്യമുള്ളവർക്കും കടന്നു വരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അവസരം തന്നതിന് എല്ലാവർക്കും താങ്ക് യു. പിന്നെ എനിക്ക് ഇപ്പൊ എല്ലാവരും ഇതിനെപ്പറ്റി കാര്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞല്ലോ. എനിക്കിതിനെപ്പറ്റി വളരെ ചുരുക്കമായിട്ട് മാത്രമേ പറയാനുള്ളൂ. ഒന്ന്, ഇത് എല്ലാം പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പല കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യും, രക്ഷയെ ചോദ്യം ചെയ്യും ഒക്കെ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഉപദേശങ്ങൾ സഭയിൽ കയറി വരികയും ക്രിസ്തീയ സമൂഹത്തെ തെറ്റിച്ചു കളയാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് അത്തരത്തിലുള്ള ഒരു ഉപദേശമാണ്. കർത്താവിന്റെ രക്ഷയാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടത്. കർത്താവ് ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി അവതരിക്കുകയും സ്നേഹം കൊണ്ട് നമ്മളെ രക്ഷിക്കുകയും ചെയ്ത രക്ഷയെ ചോദ്യം ചെയ്തു, അതിന്റെ ക്രൂശീകരണവും മറ്റു കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇപ്പം കർത്താവിന്റെ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. പിതാവിനെ തള്ളിക്കളഞ്ഞിട്ട് പുത്രനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നെ കേൾക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഈ സ്പീക്കേഴ്സ് പാനലുള്ള ആളുകളൊക്കെ വിശദീകരിച്ചല്ലോ, എന്നെ കേൾക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, പിതാവില്ലാതെ പുത്രനില്ല, പുത്രനില്ലാതെ പരിശുദ്ധാത്മാവില്ല, ത്രിയേകതയും ആണ് നമ്മളുടെ വിശ്വാസം. ഇതിൽ ഒന്നിനെ തള്ളിക്കളഞ്ഞിട്ട് ബൈബിൾ വെച്ചിട്ട് എങ്ങനെയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ആ വിശ്വാസത്തെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. തള്ളിക്കളയുമ്പോൾ മൂന്നിനെയും തള്ളിക്കളയേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പം അതൊരു
താങ്ക് യു ജയബ്രദർ. വിഷയത്തെക്കുറിച്ച് ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാടുകളെ ഉൾപ്പെടുത്തി ചുരുക്കമായിട്ട് പറഞ്ഞല്ലോ. നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനം പഠിക്കാനും സംശയങ്ങളെ ദൂരീകരിക്കാനും തക്കവണ്ണം വീണ്ടും ഇടയാകട്ടെ. ജസ്വിൻ ബ്രദർ പറയാമോ? ബ്രദറെ, ഈ ഒരു കാര്യത്തില് ഒന്നാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ പുറപ്പാട് പുസ്തകത്തില് ദൈവം തന്നെ നാമം വെളിപ്പെടുത്തുമ്പോൾ YHWH എന്ന വാക്കിലാണ് അത് അവരുടെ ഹെബ്രായ ഭാഷയിൽ അവർ എഴുതപ്പെട്ടിരിക്കുന്നത്. ആ വാക്കിനർത്ഥം ഞാനാകുന്നു. നമ്മളിപ്പോ നമുക്ക് അവൈലബിൾ ആയ ഏതാണ്ട് എല്ലാ ഇംഗ്ലീഷ് വിവർത്തനങ്ങളും എടുത്ത് നോക്കിയാലും അർത്ഥത്തിൽ കാണാൻ പറ്റും. ഇവിടെ ദൈവം വെളിപ്പെടുന്നത് ദൈവം നേരിട്ടല്ല എന്നും, ദൈവം ദൈവത്തിന്റെ ദൂതൻ വഴിയാണ്, ദൂതൻ സന്ദേശം, ദൂത് കൊണ്ടുവരുന്നവൻ ആ ദൂതനായ ദൈവത്തിന്റെ ദൂത മാലാഖ വഴിയാണ് സന്ദേശം കൈമാറുന്നതെന്നും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. മാലാഖ മാലാഖയുടെ സ്വന്തം ശബ്ദമല്ല, പോസ്റ്റ്മാന്റെ സ്വന്തം സന്ദേശമല്ലല്ലോ കൊണ്ടുവരുന്നത്, എഴുത്തല്ലല്ലോ, അയച്ചവന്റെ എഴുത്ത് എന്നതുപോലെ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വന്ന ആള് വെളിപ്പെടുത്തി കൊടുത്തത് ഈ സന്ദേശം ആർക്ക് വേണ്ടിയാണോ പ്രതിദാനം ചെയ്യുന്നത് ആ വ്യക്തിക്ക് എന്ന് ഇത് മട്ടിൽ പറയുന്നു. ഞാൻ പിതാക്കന്മാരെ 3:6 നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണെന്നും, വീണ്ടും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവമാണെന്നും, പേര് വെളിപ്പെടുത്തുമ്പോൾ യഹോവേ ഞാനാകുന്നു എന്നും അവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോ ദൈവത്തിന്റെ പേര് വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നു. ഈ സംഭവത്തെ തന്നെ അപ്പസ്തോല പ്രവർത്തിയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ക്രിസ്തീയ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസ് രക്തസാക്ഷിത്വ ഘട്ടത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമസഭയിലും ഉണ്ടായിരുന്നതും ദൈവം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ അതേ ദൈവത്തെ തന്നെ പുതിയ നിയമസഭയിലെ യേശു ക്രിസ്തുവിനെ പ്രതി രക്തം കൊണ്ടൊരു ബലി അർപ്പിച്ച ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസ് പ്രവർത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ 30 വാക്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. 35-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് ദൂതം വഴി ദൈവമാണ് സംസാരിച്ചത് എന്ന്. അപ്പൊ അവിടെ രണ്ടിനെയും ലിങ്ക് ആയിക്കൊണ്ട് പഴയ നിയമത്തിൽ ആരാണോ സംസാരിച്ചത്, ദൂതം വഴി സംസാരിച്ചത് ആരാണോ അതേ ദൈവം തന്നെ ദൂതം വഴി സംസാരിച്ചു എന്ന കാര്യം അസ്ഥിരം ചെയ്തുകൊണ്ട് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച കാര്യമാണ് യോഹന്നാൻ 8:54 കർത്താവ് കോർനേലിയസ് പ്രതനായ സൂചിപ്പിച്ച കാര്യമാണ്, നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന പിതാവാണ് എന്നെ മഹത്വപ്പെടുന്നത്. കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞ വാക്ക് നമ്മുടെ മുമ്പിലുള്ള. അതുപോലെ യോഹന്നാൻ 2:14 എന്റെ പിതാവിന്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്, കച്ചവട സ്ഥലമാക്കിയതിനെതിരെ പറയുമ്പോഴും എന്റെ പിതാവിന്റെ ആലയം എന്ന് തന്നെ യേശു ക്രിസ്തു ജെറുസലേം, യഹൂദ ജനം അവരുടെ ദൈവത്തെ ആരാധിച്ച ഒരു ഗോത്രദൈവം യഹോവേ ആണെങ്കിൽ യേശു അവരോട് പറയുകയാണ്, യഹൂദരോട് സംവദിക്കുന്ന ഭാഗത്ത് പറയാണ് എന്റെ പിതാവിന്റെ ആലയം കച്ചവടം. അപ്പൊ അവിടെ ആ ആലയത്തെ യേശു തന്നെ വിളിച്ചതും എന്റെ പിതാവിന്റെ ആലയം എന്നാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിന് ശേഷം യോഹന്നാൻ 20:17 അവിടെ കർത്താവ് മഗ്ദല്ല മറിയം, യഹൂദ സ്ത്രീ തന്നെയായ മഗ്ദല്ല മറിയത്തോട് പറയുന്ന കാര്യം കൊണ്ട് നിങ്ങളുടെ പിതാവും നിങ്ങളുടെ ദൈവവും, നിങ്ങളുടെ പിതാവും എന്റെ പിതാവും, നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവും എന്ന് ആ ദൈവത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ 4:20 യഥാർത്ഥന ആരാധന സ്ഥലം ജെറൂസലേമിലാണെന്ന് സമരയാക്കാരി നിങ്ങൾ പറയുന്നുണ്ടെന്ന് സമരയാക്കാരിയുടെ വാക്കിലൂടെ പറയുന്നുണ്ട്. അവിടെയും ഈ യഹോവേ എന്ന ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് അതിനെ നിഷേധിക്കുന്നില്ല. ഇപ്പൊ ഇതിലൂടെയെല്ലാം ഞാൻ സൂചിപ്പിച്ച ഒറ്റ കാര്യമുള്ളൂ, യഹോവേ എന്ന ദൈവം പഴയ നിയമത്തിൽ എന്ന് വെളിപ്പെട്ടോ, അത് ത്രിയേക ദൈവമായാലേ ത്രിത്വം വെളിപ്പെട്ടു യഹോവേ എന്ന നാമത്തിൽ വെളിപ്പെട്ടോ, ആ ദൈവത്തിലെ പിതൃഭാവത്തെ അല്ലെ പിതൃവ്യക്തിത്വത്തെ യേശു ക്രിസ്തുവിലൂടെ അല്ലെ പുത്രൻ പിതൃ പുത്രൻ അല്ലെ 3 വ്യക്തിത്വങ്ങളിലൂടെ യേശു ക്രിസ്തുവിലൂടെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് പഴയ നിയമത്തിൽ ഒരുപാട് ക്രൂരതകളുടെ ചരിത്രങ്ങളുണ്ടല്ലോ, യാഥാർത്ഥ്യമുണ്ട്, അവന് ചരിത്ര പശ്ചാത്തലത്തോടെ മനസ്സിലാക്കും. യേശു ക്രിസ്തു ഉണ്ടാവുന്നതിനും അല്ലെങ്കിൽ ഭൂമിയിൽ അവതരിക്കുന്നതിനേക്കാളും 1200 മുമ്പുണ്ടായ കുറേ കൂടി പ്രാകൃതമായ ജനം, കുറേയും കൂടി പ്രത്യേകിച്ചും മോശയുടെ കാലഘട്ടത്തിലൂടെ വരുമ്പോ 400 ഒരു രാജ്യത്ത് പിരമിഡൊക്കെ ഉണ്ടാക്കിയ രാജ്യത്ത് അടിമകളായിട്ട് സ്ലേവ്സ് ആയിട്ട് കന്നുകാലിയെ പോലെ വിദ്യാഭ്യാസമോ മറ്റോ ഒന്നും ഇല്ലാതിരുന്ന ഒരു ജനം 400 നിന്ന ഒരു ജനമാണ്, ആ ജനത്തോടാണ് ഇപ്രകാരം സംസാരിച്ചത്. 400 അടിമത്തത്തിൽ കഴിഞ്ഞ ജനത്തോട് പടിപടിയായിട്ട് ദൈവം ബോധ്യം വരുത്തുന്ന മേഖലയാണ് ഇസ്രായേൽ ജനം. അവർക്കുണ്ടായ ദൈവാനുഭവം അവരുടെ ബോധ്യങ്ങൾ
ആ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ എഴുതപ്പെട്ടത് ആ പഴയ നിയമത്തിലെ ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ മുഴുവൻ, അതായത് അവർ ദൈവത്തെ എപ്രകാരം മനസ്സിലാക്കിയോ അതാണ്. അതുകൊണ്ട് അത് ഒരിക്കലും പൂർണ്ണതയിലല്ലാത്തത് കൊണ്ടാണ് യേശുക്രിസ്തു അവതരിച്ചതും ഹെബ്രായ ലേഖന കർത്താവ് വ്യക്തമായിട്ട് എഴുതി പൂർവ്വകാലങ്ങൾ ദൈവം ഘട്ടം ഘട്ടമായി പ്രവാചകന്മാരോടെ എല്ലാം സംസാരിച്ചു, പൂർണ്ണതയിൽ പുത്രനിലൂടെ അവസാന വാക്കുകൾ സംസാരിച്ചു, അതിന്റെ വ്യക്തമായി ക്ലിയർ ആയി ദൈവത്തെ. അതാണ് ദൈവത്തെ ഒരിക്കലും കണ്ടില്ല എന്നും എന്നാൽ പുത്രൻ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് സ്പർശിക്കുകയും ചെയ്തു എന്ന് യോഹന്നാൻ തന്നെ വെളിപ്പെടുത്തി, സുവിശേഷൻ യോഹന്നാൻ തന്നെ ലേഖനത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം അവർക്ക് മനസ്സിലായ ബോധ്യം, ഓഫ്കോഴ്സ് അത് ഓരോ തിരുവെഴുത്തുകളാണ്, അതിൽ ഓരോ വാക്കിനും അക്ഷരത്തിനും ദൈവ നിവേശിതമാണ് എങ്കിലും അതിൽ തന്നെ പൂർണ്ണമല്ല. കാരണം അതിൽ അതിലെ സന്ദേശങ്ങൾ സമഗ്രതയിൽ മൊത്തത്തിലുള്ള സന്ദേശത്തിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ദാവീദ് തെറ്റ് ചെയ്തു എന്നത് വ്യക്തമായിട്ട് ബൈബിളിൽ കാണിക്കുമ്പോൾ ദാവീദ് തെറ്റ് ചെയ്തതുപോലെ തെറ്റ് ചെയ്യാനുള്ള പ്രചോദനമല്ല, അതിലൂടെ ഒരു സന്ദേശമാണ്. തെറ്റ് ചെയ്താൽ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടും, കൃപയുടെ മേഖലയിൽ നിന്ന് മാറ്റപ്പെടും എന്നൊരു സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നത്. ആ തെറ്റ് ചെയ്ത ഭാഗത്തോളം നമ്മൾ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ദാവീദും അതുപോലെ എനിക്കും തെറ്റ് ചെയ്യാമെന്നുള്ള ബോധ്യമാകും. പഴയ നിയമ കാലഘട്ടത്തിൽ അവന് കിട്ടിയ ബോധ്യങ്ങൾ ആ ഒരു തരത്തിലൂടെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് പൂർണ്ണതയിൽ പുത്രനെ വെളിപ്പെട്ടതും കഴിയും. ഈ രണ്ടും നമ്മുടെ മുന്നിലിരിക്കെ ഒരു ഗോത്ര ദൈവമാണ്, പ്രാകൃത ദൈവമാണെന്ന് പറയാം. യഹോവയെ കെട്ടി അതിനകത്ത് കെട്ടിയിടുമ്പോൾ സ്വയം അവർ നിഷേധിക്കുന്നത് ആ ദൈവം എന്റെ അപ്പനാണെന്ന് പറഞ്ഞ് ഭൂമിയിൽ പച്ച മനുഷ്യനെ പോലെ ജീവിച്ച യേശു ക്രിസ്തുവിനെ തന്നെ നിഷേധിച്ച. ഇനി രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 8:24 വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഐ ആം ദാറ്റ് ഹി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിതാവിനെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ പിതാവിനെ കുറിച്ച് അവൻ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നും വ്യക്തമായിട്ട് യോഹന്നാൻ സുവിശേഷം 8:24, 25, 26 വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. 26 വാക്യങ്ങളിലൂടെയൊക്കെ അതേ പിതാവ് തന്നെയാണ് നമ്മുടെ മുമ്പിൽ വന്നത്. അടുത്തൊരു സൂചനയുള്ളത് ഏശയ്യാ പ്രവചനത്തിൽ 44:6 വാക്യത്തിലെ വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നത്, ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യവും അന്തവുമാണ്. അപ്പൊ ഇസ്രായേലിന്റെ രാജാവായ ഇസ്രായേൽ ജനം ഒരു ഗോത്ര ദൈവത്തെ ആരാധിച്ച ആ ദൈവത്തിന്റെ രാജാവുമായ ആ ദൈവം പറഞ്ഞു ഞാനും ആദ്യവും അന്തവും. വെളിപാട് പുസ്തകം 1:17 പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, സ്വർണ്ണമുടികളോടുകൂടെ 7 വെളുത്തുള്ള മധ്യത്തിൽ വന്നവൻ, മരിച്ചവനായതും ജീവിച്ചിരിക്കുന്നവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, ഞാനാണ് ആദ്യവും അന്തവും. അവിടെ ആരാണോ ആദ്യവും അന്തം എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെയാണ് ഞാൻ എന്ന് വെളിപാടിലൂടെ യോഹന്നാന് ദൈവം തന്നെ വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ സാക്ഷ്യങ്ങളായിട്ടുണ്ട്. ക്രിസ്തുവിനെ നിഷേധിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഗോത്ര ദൈവമാണെന്ന് പറയാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറയും അവരെ ആരുടെ സ്വാതന്ത്ര്യം, നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, ഓരോ വ്യക്തിക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്റെ ബോധ്യത്തിൽ ആ വ്യക്തികൾക്കോ ആർക്കോ പ്രസ്ഥാനക്കോ ആർക്കും അവരെ സ്വാതന്ത്ര്യം കീപ്പ് ചെയ്യും. പക്ഷെ എന്റെ ബോധ്യത്തിൽ പറയട്ടെ, അപ്രകാരം ഗോത്രദൈവമായി ആരോപിക്കുന്ന അവർ ചെയ്യുന്നത് ആ ദൈവത്തെ, ആ ദൈവം തന്നെ ഞാനാണെന്ന് പറയും, ആ ദൈവത്തെ ഭൂമിയിൽ പച്ച മനുഷ്യനായിട്ട് ജീവിച്ച സമയത്ത്, എന്നെ പോലെ ഒരു പച്ച മനുഷ്യനെ പോലെ ജീവിച്ചിരുന്ന സമയത്ത് പിതാവേ എന്ന് വിളിക്കുകയും ചെയ്ത അതേ യേശു ക്രിസ്തുവിനെ തന്നെ തള്ളി പറയുകയാണ് അവർ ചെയ്യുന്നതെന്നാണ് എന്റെ ബോധ്യം. താങ്ക് യു ജസ്വിൻ ബ്രദർ. ചുരുങ്ങിയ സമയത്തിൽ ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ആ റെഫറൻസുകളെ വെളിപ്പെടുത്തിക്കൊണ്ട് യേശു കർത്താവ് പിതാവ് എന്ന് വിളിച്ചതും ദൈവം എന്ന് പറഞ്ഞതും പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെട്ട യഹോവ തന്നെയായിരുന്നു. അപ്പൊ ആ യേശു കർത്താവിന്റെ ആ പഠിപ്പിക്കലുകളെ വിശ്വസിക്കാതെ തള്ളിക്കളയുന്നവർക്ക് നിത്യജീവനില്ലെന്നും അവർക്ക് പിതാവിനും പുത്രനെയും തള്ളിക്കളയുന്നവരാണെന്നും അത് തെറ്റായിട്ടുള്ള വചനവിരുദ്ധമായ പഠിപ്പിക്കലുകളാണെന്നും ചുരുക്കമായി തന്നെ വളരെ വിശദമായിട്ട് ഉള്ള സമയത്തിന്റെ അകത്ത് പറഞ്ഞതിന്റെ അകത്ത് വളരെ നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് വിജു ബ്രദറിലേക്ക് പോവാണ്. വിജു ബ്രദർ ഈ വിഷയത്തെ കുറിച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം മോഡറേറ്റർമാർക്കൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്താൽ മതി, അതിന്റെ അകത്ത് ആഡ് ചെയ്യാനുള്ള ഇതുണ്ട്. ഓക്കെ, വിജു ബ്രദറിലേക്ക് പോവാം. ഓക്കെ, നന്ദിയുണ്ട്. എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കത്തില്ലേ ഒന്ന് മോഡറേറ്റർ വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ കാര്യം പറയാം. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിലാണത് ഏറ്റവും കൂടുതൽ ഈജിനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന
ഒരു വലിയ വിഷയം കിടക്കുന്നത്. നാലാം മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാനതിനെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് അതിന് പിന്നെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മോശ പർവ്വതത്തിലേക്ക് കയറി പോകുന്ന സാഹചര്യമാണ്. മോശ നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ അവൻ മുൾപ്പടർപ്പിന്റെ നടുവിൽ അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിന് ചെരുപ്പ് അഴിച്ചു കളയുക. ഈ മോശയും യഹോവയും കൂടെ നടത്തുന്ന സംഭാഷണത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഞാൻ എന്തും മാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യഹോവ പറയാണ്, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ഇവിടെ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന യഹോവയും പുതിയ നിയമത്തിൽ നമുക്ക് രക്ഷ തന്ന യേശു ക്രിസ്തുവും ഒന്നു തന്നെയാണ് എന്ന് തന്നെയാണ്. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ ഇതൊക്കെ യഹോവയെ കുറിച്ച് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ പല വാക്യം വായി, അതിന് ദൈവം മോശയോട് കണ്ടോ ഞാൻ ആകുന്നവൻ, ആ പദം കണ്ടോ, ദൈവം മോശയോട് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. അപ്പം ഈ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് യേശു ക്രിസ്തു തന്നെയാണെന്ന് ഈ അടുത്തിടെ ഒരു കോപ്റ്റിക് ഫാദർ വന്ന് പ്രസംഗിക്കുന്നതിന്റെ ക്ലിപ്പ് ഈ കഴിഞ്ഞ ദിവസം ക്ലിപ്പ് കിട്ടുവാനിടയായി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പിതാവും ഇല്ലാതെ പുത്രനില്ല, പുത്രനില്ലാതെ പരിശുദ്ധാത്മാവുമില്ല. ഇതിനെ ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ മൂന്ന് ആളത്വത്തിലുള്ള ഏകത്വം നമ്മൾക്ക് എപ്പോഴും എവിടെയും വേദം സന്ദർശിക്കാൻ കഴിയും. പിന്നെ ഇത് ഗോത്ര ദൈവമാണെന്നൊക്കെ പറയുന്നവരോട് നമുക്ക് ഒന്നും പറയാനില്ല. കാരണം എന്താ, മുമ്പേ എനിക്ക് മുൻപേ പറഞ്ഞ ദശുനച്ചായം പറഞ്ഞ പോലെ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, നാം യഹോവയാം ദൈവം പഴയ നിയമത്തിൽ നമ്മൾക്ക് അങ്ങനെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ പുതിയ നിയമത്തിൽ അതേ ദൈവത്തെയാണ് പുത്രൻ തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഗുരുജീവച്ചാനൊക്കെ ഉണ്ട്, ജിസനച്ചാനൊക്കെ ഉണ്ട്, ഇതുപോലെ മോഡറേറ്റർച്ചാനൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ അതുപോലെ തന്നെ ഞങ്ങളുടെ അനന്ത സാറൊക്കെ പറഞ്ഞ അതിനോടും ഞാൻ ജിജാൻ പറഞ്ഞോടും എല്ലാം ഞാനും യോജിക്കുന്നു. എനിക്കും അത് വലിയ സന്തോഷമായ പഠനങ്ങളിലേക്ക് കൊണ്ടുപോയി. ഞാനും അത് തന്നെ യഹോവയാം ദൈവം പഴയ നിയമത്തിൽ കാണുമ്പോൾ പുതിയ നിയമത്തിൽ അത് കുഞ്ഞാടായി ക്രിസ്തുവായി അത് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആ ദൈവത്തിൽ കൂടെ അല്ലാതെ നമുക്ക് രക്ഷയില്ല. അവന്റെ വിശുദ്ധ ജാതിയാണ് നമ്മൾ എന്ന് നാം ഞാൻ പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരും അത് എങ്ങനെ ഉറച്ചിരിക്കുന്നു. എന്റെ അവസരം തന്ന അച്ഛനോട് നന്ദി പറയുന്നു. ദൈവമായിരിക്കും. നമ്മൾ വളരെ വളരെ നല്ല രീതിയിലാണ് ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം എന്നുള്ള ടൈറ്റിലെ അർത്ഥവത്താക്കുന്ന നിലയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. യഹോവ ക്രൂരനായ ദൈവമാണോ ഗോത്രദൈവമാണോ എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മളിവിടെ മറുപടി പറഞ്ഞു പോയി. അത് ഏതിൽ ഏത് ആസ്പെക്റ്റിൽ കാണണം എന്നുള്ള കാര്യം ഇവിടെ വന്നവർക്കെല്ലാം അത് മനസ്സിലാകുന്നുണ്ട്, സംസാരിക്കുന്നവർക്കെല്ലാം അത് മനസ്സിലാകുന്നുണ്ട്. യഹോവയെ നിഷേധിക്കുന്നവൻ ക്രിസ്തുവിനെ തന്നെയാണ് നിഷേധിക്കുന്നത്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തന്നെയാണ് നിഷേധിക്കുന്നത് എന്നുള്ള കാര്യം. ഇവിടെ സണ്ണയും മാപ്പിള സാറുണ്ട്, അദ്ദേഹം തൃത്വവിശ്വാസിയല്ല. എന്നാലും യഹോവ ഗോത്രദൈവനാണ്, ക്രൂരനാണെന്നുള്ള ആശയം അത്തരത്തിലുള്ള ആശയങ്ങൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ദുരുപദേശങ്ങൾ തെറ്റായ ഉപദേശങ്ങൾ ഉയർന്നു വന്ന എല്ലാ കാലത്തും സഭ അതിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം.
ഇപ്പൊ ഒന്നും രണ്ടും ഒന്നാം നൂറ്റാണ്ടിൽ തുടങ്ങുകയും രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ രണ്ടാം നൂറ്റാണ്ടോടെ വേരി പിടിക്കുകയും സ്പ്രെഡ് ചെയ്യുകയും ചെയ്ത നോസ്റ്റിക് ഡോസറ്റിക് വിശ്വാസ വൈപരീത്യങ്ങളുണ്ട്. ദൈവം ദൈവത്തിന് ഒരിക്കലും പ്രപഞ്ചത്തിലേക്ക് വരാൻ കഴിയത്തില്ല. പദാർത്ഥം തിന്മമയമായതുകൊണ്ട് പ്രപഞ്ചം തിന്മമയമായതുകൊണ്ട് ദൈവത്തിന് ജഡമെടുത്ത് വരാൻ കഴിയില്ല എന്നുള്ള നോസ്റ്റിക് വാദത്തെ, ദൈവം ഒരു യേശു ഒരു മായാവിയായിരുന്നു എന്നുള്ള മനുഷ്യത്വത്തെ നിഷേധിച്ച ഡോസറ്റിക് വാദത്തെ എന്ന് പറഞ്ഞാൽ ജ്ഞാനമതം, ജ്ഞാനത്താലാണ് രക്ഷ എന്ന് പഠിപ്പിച്ച ഈ ജ്ഞാനമതത്തിന്റെ ഉപദേശത്തെയൊക്കെ സഭ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് വന്ന ഈബിയനിസം ഉണ്ട്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിച്ചത്. അതുപോലെ തന്നെ യേശു കർത്താവിനെ ദൈവം ദത്തെടുത്തതാണ് കർത്താവിന്റെ സ്നാന സമയത്ത് എന്നുള്ളൊരു വാദം, ഇതിനെയും സഭ അഡ്രസ് ചെയ്തതാണ്. മോഡലിസ്റ്റിക് മൊണാർക്കീനിസം ഉണ്ട്, ദൈവം ത്രികാല പ്രവർത്തനമാണ് നടത്തുന്നത്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തുടങ്ങിയ മൂന്ന് വ്യക്തികളില്ല എന്നുള്ള ആശയത്തെ നിഷേധിച്ച ഇന്നും ആ ആശയം വിശ്വസിക്കുന്ന ഗ്രൂപ്പുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. പിന്നെ വന്നത് അറിയൂസിന്റെ വിശ്വാസ വൈപരീത്യമാണ്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തേക്ക് നിഷേധിച്ച്. ഇതിനോട് ചേർന്ന് ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യത്തിന്റെ ബേസ് ആയിട്ട് വന്നത് മാർസിയന്റെ ഉപദേശമാണ്, മാർസിനിയുടെ 140. അദ്ദേഹം പഠിപ്പിച്ചത് അദ്ദേഹം രണ്ട് ദൈവങ്ങളിലാണ് വിശ്വസിച്ചത്, പഴയ നിയമത്തിലെ ക്രൂരനും സൃഷ്ടാവുമായിട്ടുള്ള ദൈവം. ക്രൂരനായ ദൈവം മാർസിയോൺ യഹോവയെ തെറിവിളിച്ചോ അല്ലെങ്കിൽ യഹോവയെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് സംബോധന ചെയ്തോ വിചാരിയത് വിളിച്ചോ ഇത്തരത്തിലുള്ള രേഖകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ക്രൂരനാണ്, നിന്ദിതനാണ്, അത്തരത്തിലുള്ള സംബോധനകൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് കൊണ്ട് ഇന്ന് പലരും പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമുക്ക് വിശ്വസിക്കാം. ചിലപ്പോൾ ഇന്ന് പറയുന്ന ആളുകൾ മാർസിയന്റെ ബേസിൽ നിന്നുകൊണ്ട് ഒരു പടി കൂടി കടന്നായിരിക്കാം പറയുന്നത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദുരുപദേശങ്ങളെ സഭ ചർച്ച് അങ്ങനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ നോസ്റ്റിക് ഡോസറ്റിക് ഫിലോസഫിക്ക് ഇസ്ലാമിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദൈവത്തിനെ ജഡമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരാൻ കഴിയത്തില്ല എന്നൊരാശയം മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരാശയമുണ്ട്. ചർച്ച് ഫാദേഴ്സിന്റെ സമയത്ത് ഇസ്ലാം ഉണ്ടായിരുന്നില്ല, 5-6 നൂറ്റാണ്ടോടെയാണ് ഇസ്ലാം ഉദയം ചെയ്യുന്നത്. പഴയ നമ്മൾ ബൈബിളിലൊക്കെ നോക്കുമ്പോൾ പൗലോസ് എപ്പിക്യൂരിയൻസിനോടും സ്റ്റോയിക്കിനോടും സംവാദം നടത്തുന്ന രംഗമൊക്കെ നമുക്ക് കാണാം. അപ്പോ അതുമാത്രമല്ല, പൗലോസ് യഹൂദന്മാരുടെ അടുക്കൽ ചെന്ന് യേശു ക്രിസ്തുവിന്റെ മെഷിഹാത്വം അഡ്രസ് ചെയ്യുന്നതായിട്ട് കാണാം. ഞാൻ പറയുന്നത് സഭയുടെ ചരിത്രം തുടക്കം മുതൽ പരിശോധിച്ച സഭ ഇത്തരം സംവാദങ്ങളിൽ സജീവ സാന്നിധ്യമാണ്, ഇടപെട്ടിട്ടുണ്ട്, മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജോൺ ദ ഡമാസ്കസ് അദ്ദേഹത്തിന്റെ കാലയളവ് 11-ാം നൂറ്റാണ്ടാണ് തോന്നുന്നത്, അതോ 10-ാം നൂറ്റാണ്ടാണോ, എന്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹമാണ് ഇസ്ലാമിനെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന ഒരു ഇതൊക്കെ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ആണ് നമ്മളിന്ന് പറയുന്നത്. നമ്മളൊന്നുമല്ല ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുന്നതിൽ ആദ്യമായിട്ട് പറയുന്നത്. ജോൺ ദ ഡമാസ്കസിന്റെ ആ കാര്യങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒന്ന് പരിശോധിച്ചു പോയത്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരിക്കലും ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അള്ളാഹുവിനെയോ മുഹമ്മദിനെയോ നമ്മൾ വിമർശിക്കുമ്പോൾ ആശയപരമായിട്ട് വിമർശിക്കുമ്പോൾ അത് മതനിന്ദയൊന്നുമല്ല നടത്തുന്നത്, മറിച്ച് ആശയപരമായിട്ടുള്ള വിമർശനമാണ്. അപ്പൊ ചിലര് അത് കുറച്ചുകൂടി അഗ്രസീവായിട്ട് ആ രീതിയിൽ ഒരു ഭാഷാ പ്രയോഗത്തിൽ അഗ്രസീവ് വന്നേക്കാം. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അഗ്രസീവ്നെസ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഈ രീതിയിൽ തന്നെ യേശു ക്രിസ്തുവിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ബൈബിളിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും മതനിന്ന കുറ്റമായിട്ടോ അന്യമത നിന്നായിട്ടോ കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല നമ്മൾ പറയേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചർച്ച എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വിശ്വാസ വൈപരീത്യങ്ങളെ, ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ടുള്ള ആശയങ്ങളെ അഡ്രസ് ചെയ്തിട്ടുണ്ട്, ശക്തമായി അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ശക്തമായിട്ട് അഡ്രസ് ചെയ്യും. അത്തരം വാദങ്ങൾക്കൊന്നും കഴമ്പില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഈ സമയത്ത് ഉയർന്നു വന്നിരിക്കുന്ന യഹോവയായ ദൈവത്തെ ഈ നിലയിൽ പരിഹസിക്കുന്ന മൂവ്മെന്റുകൾക്കൊന്നും ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള ഫ്യൂച്ചർ ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമാണ്. അതിന്റെ കാര്യം എന്താ? സഭയ്ക്ക് വെല്ലുവിളി ആയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ
അഡ്രസ് ചെയ്യുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ അവർ മതനിന്ദകരോ അല്ലെങ്കിൽ മതതീവ്രവാദികളൊന്നും ആകരുത്. സത്യത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം സഭയ്ക്ക് അവർ വലിയ കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. എന്ത്? സഭയുടെ വിശ്വാസത്തെ അവർ ഡിഫെൻഡ് ചെയ്യുവാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരും മിക്കവരും തന്നെ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിനായിട്ട് പോരാടുന്നവരാണ്. അങ്ങനെ നമ്മൾ പോരാട്ടം കഴിക്കണം, വലിയ പോരാട്ടം കഴിക്കണം. അങ്ങനെ വലിയ പോരാട്ടം കഴിക്കുമ്പോൾ നമ്മുടെ പിറകിൽ വരുന്നവർക്ക് അത് പ്രയോജനമായി തീരും, ചർച്ചിന് പ്രയോജനമായി തീരും, സഭയ്ക്ക് പ്രയോജനമായി തീരണം. നമ്മുടെ ക്രിസ്ത്യൻ ഡിഫൻസ്, ക്രിസ്തീയ വിശ്വാസം ഡിഫെൻഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ലല്ലോ. നമുക്ക് വേണ്ടി ആയ പിന്നെ അതിന് പ്രയോജനമില്ല. എൻ്റെ യശസ് ഉയർത്താനാണ് ഞാൻ ചെയ്തതെങ്കിൽ പിന്നെ യാതൊരു പ്രയോജനം അതില്ല. നമ്മൾ ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ്, കർത്താവിൻ്റെ നാമത്തെ പ്രതിയാണ്, ആ എരിവിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ സഹോദരന്മാർ പറഞ്ഞു, ഹോയ് നിഷേധിക്കുന്നവർ ക്രിസ്തുവിനെ തന്നെയാണ് നിഷേധിക്കുന്നത്, യേശുക്രിസ്തുവിലൂടെ രക്ഷാ പദ്ധതിയെ തന്നെയാണ് നിഷേധിക്കുന്നത്. ദൈവത്തെ അങ്ങനെ നിഷേധിക്കുന്നവന് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാനുള്ള അർഹത നഷ്ടപ്പെടുകയാണ്. കാരണം ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെ തന്നെ അവൻ തള്ളിക്കളയുകയാണ്. അവിടെ അടിസ്ഥാന ആശയങ്ങളിലേക്ക് നമ്മൾ മടങ്ങി പോകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ വിശ്വാസ വൈപരീത്യം പറയുന്നവർക്ക് മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയെ പൊതുവായ സർക്കിളിൽ നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാം പോലുള്ള ആശയങ്ങൾ, ഇസ്ലാം ഉയർത്തുന്ന ആശയങ്ങൾക്ക് ആശയപരമായി തന്നെ നമ്മൾ മറുപടി കൊടുക്കണം. അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കൃത്യമായ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാഹചര്യവശാൽ പറഞ്ഞതാണ്, ചർച്ചകൾ മുന്നോട്ട് പോകും. എലിയാസ് ബ്രദർ വന്നിട്ടുണ്ട്. താങ്ക് യു സുജോ ബ്രദർ. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ ബൈബിൾ മുസ്ലിങ്ങളൊക്കെ പറയുന്നത് പോലെ ഒരു പാസ്റ്റർ ഇവിടെ പറഞ്ഞപ്പോൾ, ബൈബിൾ വളരെ ലളിതമായിട്ട് സത്യസന്ധതയോടെ നിഷ്കളങ്കതയോടെ വായിക്കുന്ന ആളുകൾക്ക് ഫണ്ടമെന്റൽ ഫെയ്ത്ത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അതിനൊത്തിരി ദൈവശാസ്ത്ര പഠനങ്ങളിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ യഹോവ തന്നെയാണ് പിതാവായ ദൈവം എന്ന് മനസ്സിലാക്കാൻ ബൈബിൾ വളരെ ലളിതമായി സത്യസന്ധതയോടെ വായിച്ചാൽ മതി. ഇതിനെ വളരെ ഡീപ്പായ തലങ്ങളിൽ ഈ ബുദ്ധിപരമായി ക്രിട്ടിസൈസ് ചെയ്യാനോ അനലൈസ് ചെയ്യാനൊക്കെ പോകുമ്പോൾ പോലും എല്ലാ വചനങ്ങളെയും സമഗ്രമായി വായിച്ചാൽ, ഏതെങ്കിലും ഒരു വചനത്തെ മാത്രം എടുക്കാതെ ബൈബിളിലെ ആകത്തുകയെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചധികം വചനങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സബ്ജക്റ്റിൽ യഹോവയും പിതാവായ ദൈവം ഒരാളാണെന്ന് വളരെ വ്യക്തമാവും. ഇതിന് വലിയ പാണ്ഡിത്യമോ ജ്ഞാനമോ ഒന്നും ആവശ്യമില്ല, ഒരു സത്യസന്ധത മാത്രം മതി. ഇത്ര ഞാൻ കൂട്ടിച്ചേർത്തു. ഓക്കെ, താങ്ക് യു സിജോ ബ്രദറും ടിസൺ ബ്രദറും ഒക്കെ പറഞ്ഞതിന് വളരെ നന്ദി. നമ്മൾ ഈ പറഞ്ഞതുപോലെ ദൈവജനത്തിന് എതിരായിട്ടുള്ള സഭയ്ക്കകത്തും പുറത്തുമുള്ള തെറ്റായിട്ടുള്ള പഠനങ്ങളെ നമ്മൾ ഡിഫൻഡ് ചെയ്യേണ്ടതാണ്, മറുപടി കൊടുക്കേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്, ഉത്തരങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. അതിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനും കർത്താവിനെ വെളിപ്പെടുത്തുവാനും തക്കവണ്ണം നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് ഇസ്മായിൽ ബ്രദറാണുള്ളത്. ഇസ്മായിൽ ബ്രദറിന്റെ അടുത്തേക്ക് വരുമ്പോൾ, മറ്റൊരു മതത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ചർച്ചയല്ല ഈ ഗ്രൂപ്പിലുള്ളത്. അത് മറ്റു ചില ചർച്ചകളും ഗ്രൂപ്പ് ഇതൊക്കെ നടക്കുന്നതാണ്. ഇവിടെ ശരിക്കും വചന പഠന ചർച്ചയാണ്. അതുകൊണ്ട് ഇസ്മായിൽ ബ്രദർ പറയുമ്പോൾ ആ നിലയിലുള്ള ചർച്ചകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇസ്മായിൽ ബ്രദറിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇസ്മായിൽ ബ്രദറിന് പറയാവുന്നതാണ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും മോശയുടെയും ദൈവമായ യഹോവ ദൈവമാണ് എന്ന് ഇസ്മായിൽ ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ? ആ നിലയിലുള്ള ഒരു ഇതാണെങ്കിൽ മാത്രം നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാമെന്ന് ഓർത്തിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ മറ്റു മതങ്ങളപരമായിട്ടുള്ള ചർച്ചയല്ല ഇത്. ഇസ്മായിൽ ബ്രദർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും മോശയുടെയും ദൈവമായ യഹോവ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എന്റെ നാമം അതിന് സാക്ഷ്യം വഹിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്മായിലിന്റെയും യാക്കോബിന്റെയും മോശയുടെയും യേശുവിന്റെയും ദൈവമായ അല്ലെങ്കിൽ വിളിക്കുന്ന യഹോവ, അവരൊക്കെ ആരാധിച്ചിരുന്ന യഹോവ ദൈവമാണ്. ആ ദൈവം മാത്രമേ ശരിയായ ദൈവം. ആ ദൈവത്തെ തന്നെയാണ് ഞാനും ആരാധിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ അതിൽ അടിയുറച്ചു നിൽക്കുന്നു. എന്റെ നാമം അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. എബ്രഹാം വിളിച്ചത് അവര് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അത് ആ കാലഘട്ടം മുതൽ, ഇപ്പൊ യേശു ആണെങ്കിലും എബ്രഹാം തന്റെ മക്കൾക്ക് മകനിട്ട പേര് ഇസ്മായേൽ എന്നാണ്. ആ പേരാണ് എനിക്കുള്ളത്. ഇസ്രായേൽ എന്ന് ദൈവത്തെ ജനങ്ങളെ വിളിക്കുന്നു, ദൈവിക ജനതയെ വിളിക്കുന്നു ഇസ്രായേൽ എന്ന അർത്ഥത്തിൽ തന്നെയാണ്.
യേശു കുരിശിൽ കിടക്കുമ്പോൾ വിളിച്ചു എന്ന് പറയപ്പെടുന്ന നാമവും ഏലിനെ വിളിച്ചുകൊണ്ട് തന്നെയാണ്. ആ ഏല് തന്നെയാണ് ആ വിളിച്ച അവരുടെ പിതാവായ ഓക്കെ എന്റെ പേര് ഇസ്മായിൽ എന്നാണ്. ആ അർത്ഥത്തിൽ തന്നെ ആ ഏലിനെയാണ് മോശ കണ്ടതും മോശ യഹോവ എന്ന അർത്ഥത്തിൽ നിലവിൽ ക്രിസ്തീയ യഹോദ സഹോദരന്മാർ വിളിക്കുന്നതും ആ ഏലിനെ തന്നെയാണ്. ആ അർത്ഥത്തിൽ ആ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം തന്നെയാണ് ലോക ജനതയുടെ രക്ഷിതാവായ പടച്ചവൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആ പടച്ചവനിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്ത് ദൈവത്ത് ഭൂമിയിൽ വെച്ച് മനുഷ്യനോട് ഏക മനുഷ്യനോട് മാത്രമേ നേർക്കു നേരെ സംസാരിച്ചിട്ടുള്ളൂ. അത് മോശയോട് ആ മുൾപ്പടപ്പിൽ വെച്ച് സംസാരിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഇസ്മായിൽ ബ്രദർ വിശ്വസിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവത്തെ വിശ്വസിക്കുന്നു. അതാണ് യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്. ആ വിശ്വാസത്തിൽ ദൈവവചനം ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് കൃപ നൽകട്ടെ. അടുത്തായിട്ട് രജു ബ്രദറിലേക്ക് പോവാം. രജു ബ്രദർ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. താങ്ക് യു ബ്രദർ. ഈ ക്യാപ്ഷന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആദ്യം ഒന്ന് സൂചിപ്പിക്കുക. അതില് വിശുദ്ധ ജാതി നാം. അപ്പൊ ഈ വിശുദ്ധ ജാതി എന്ന് പറയുമ്പോൾ ബ്രദർ, അതില് ഈ ഹോളി എന്ന് പറയുന്ന വേർഡ് ഒരു ഹെവൻലി സല്യൂട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ നമ്മൾ വേദവസം വായിക്കുമ്പോൾ വിശുദ്ധ ദൈവം എന്ന് തുടങ്ങി വിശുദ്ധ മനുഷ്യർ, മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്നത് വരെ ആ സല്യൂട്ടേഷന്റെ മറ്റേ യൂസേജിന്റെ എക്സ്റ്റൻഷൻ നീളുന്നുണ്ട്. ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ ദൈവാലയ സംബന്ധമായിട്ട് ഉള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ, അതുപോലെ പുരോഹിതന്മാരുടെ അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ അവർ ധരിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെ സകലതും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും ഹോളി എന്നൊരു വേർഡ് കൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് വിശുദ്ധ അപ്പോസ്തലന്മാർ, വിശുദ്ധ പ്രവാചകന്മാർ, വിശുദ്ധ ദൈവം. അതായത് ദൈവത്തിന് പോലും അവിടെ ഒരു ഡിഫറൻഷിയേഷൻ കാണുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ആൾക്കാരെ അഭിസംബോധന ചെയ്ത് ഇപ്പോൾ ഒരു PhD ഉള്ള ആളെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, മെഡിക്കൽ ഡോക്ടറുള്ള നമ്മൾ ഡോക്ടർ എന്ന അഭിസംബോധന ചെയ്യും. അപ്പം എഞ്ചിനീയറെ നമ്മൾ എഞ്ചിനീയർ എന്ന അഭിസംബോധന ചെയ്യും. അല്ലെങ്കിൽ സാധാരണ മിസ്റ്റർ, മിസ്സസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ മനുഷ്യ അഭിസംബോധന ചെയ്യും. പക്ഷേ സ്വർഗത്തിൽ ഇങ്ങനെയുള്ള വേർഡുകളല്ല ഉപയോഗിക്കുന്നത്. പകരം ഹോളി എന്നൊരു വേർഡാണ് സ്വർഗത്തിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ അപ്പോസ്തലന്മാരെ ഹോളി അപ്പോസ്തലന്മാർ, ഹോളി പ്രൊഫറ്റ്സ് എന്നൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതില് ഈ അപ്പോസ്തോലത്വം അല്ലെങ്കിൽ അപ്പോസ്തോലൻ എന്നുള്ള ടൈറ്റിലെല്ലാം മാറിപ്പോകും. അതുപോലെ പ്രവാചകനും പ്രവാചകൻ എന്ന ടൈറ്റിലും ആ ശുശ്രൂഷകളെല്ലാം ഒരു കാലത്ത് നീങ്ങിപ്പോകും നമുക്കറിയാം. പക്ഷേ ഉപദേശകനോ ഇടയന്മാരോ ഇതെല്ലാം നീങ്ങിപ്പോകും. പക്ഷേ ഇവാഞ്ചലിസ്റ്റ് ഇതെല്ലാം നീങ്ങിപ്പോകും. പക്ഷേ ഒരിക്കലും മാറിപ്പോകാത്ത ഒരു ഹെവൻലി സല്യൂട്ടേഷൻ, ഒരു നമ്മുടെയൊക്കെ പേരിന് പിറകിൽ വെക്ക ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് ഈ ഹോളി എന്നുള്ളത്. അത് നമുക്കിപ്പോ ഈ ദൈവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സകലത്തിൽ ഈവൻ എനിക്ക് ഒന്ന് ഈ പഴയ നിയമത്തില് പുരോഹിതന്മാരുടെ വസ്ത്രം, വിശുദ്ധ വസ്ത്രം, അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയ സ്ഥലം, വിശുദ്ധ സ്ഥലം, വിശുദ്ധ വസ്ത്രം, എനിക്ക് തോന്നുന്നത് പഴയ നിയമത്തിൽ എവിടെ ഒരു ഭാഗത്ത് വിശുദ്ധ ചെരുപ്പ് എന്നിവരെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ പുരോഹിതന്മാർ ധരിച്ച അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സകലതിനെയും ദൈവം, ഇപ്പോൾ നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ആദ്യം നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവം അതിപരിശുദ്ധനാകൊണ്ട് ദൈവത്തോട് നമ്മൾ അടുത്ത് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്ന ദൈവത്തിൽ നിന്നും ഉള്ള സാന്നിധ്യം നമ്മളിലേക്ക് ഒരു ശുദ്ധീകരണം പകരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈവൻ ഈ മോശയുടെ കാലത്ത് മോശയ്ക്കെതിരെ നിന്ന ദാദാം, അബീരാം തുടങ്ങിയ വ്യക്തികൾ, അവര് ഈ ധൂപം കാണിച്ചപ്പോൾ ധൂപം കാണിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ഈ മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടല്ലോ, അത് അപ്പൊ അതൊക്കെ ദൈവത്തിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞപ്പോൾ ദൈവം മോശയോട് പറയാം, അവരുപയോഗിച്ച വെസൽസ്, അത് ധൂപം കാണിക്കുക ഉപയോഗിച്ച് അത് എടുത്ത് മാറ്റിവെക്കാൻ പറയുക, കാരണം അത് ദൈവസാന്നിധ്യത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് ഒരു ശുദ്ധീകരണമാണ്. നമ്മൾ അറിയാതെ തന്നെ ഒരു ശുദ്ധീകരണം നമ്മളിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ ശുദ്ധീകരണം കൂടാതെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഹോളി എന്നുള്ളത് ഇപ്പം വിശുദ്ധ ജാതി എന്ന് ഇവിടെ എഴുതിയേക്കുന്നു. അതങ്ങനെ ദൈവം അഡ്രസ്സ് ചെയ്യുമ്പോൾ ഹോളി നേഷൻ എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സകലതിനെയും ദൈവം ഹോളി എന്നൊരു ഒരു സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഹോളി എന്നൊരു പ്രിഫിക്സ് വെച്ച് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അത് എറ്റേണൽ ആണ് ഈ ഹോളി എന്നുള്ള ഈ സല്യൂട്ടേഷൻ. അതൊരിക്കലും മാറുന്നില്ല, അതിൽ ഡിഫറൻഷിയേഷൻ ഇല്ല. ദൈവം ഉൾപ്പെടെ സകലതും ഹോളി എന്നൊരു പ്രിഫിക്സ് അല്ലെങ്കിൽ ഒരു സല്യൂട്ടേഷൻ എപ്പോഴും ഉണ്ട്. അതാണ് ആ വിഷയത്തെ കുറിച്ച്. ബ്രദർ, ഇപ്പോഴത്തെ ഈ യഹോവ ദൈവമാവ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു ജസ്റ്റ് ഒന്നിന്റെ കാര്യങ്ങൾ മാത്രം പറയാം. ഉദാഹരണമായിട്ട് ഇപ്പോ ഇവിടെ ദൈവത്വം എന്നുള്ളൊരു വിഷയം വരുന്നതുകൊണ്ട് മാത്രം ഈ അപ്പൊ മത്തായിയുടെ സുവിശേഷം 12 അധ്യായം
ആറാം വാക്യത്തില് ഈ പന്ത്രണ്ടാം തീയതി ആദ്യം തൊട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ശബത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ 12:6 യേശു പറയാണ്, ഇവിടെ ഇതാ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട്. ദൈവാലയത്തെക്കാൾ വലിയവൻ, യേശു തന്നെ കുറിച്ച് തന്നെ പറയാ ദൈവാലയത്തെക്കാൾ വലിയവൻ. ഇനി ആരാണ് ദൈവാലയത്തെക്കാൾ വലിയവൻ എന്നറിയണമെങ്കിൽ നമുക്ക് മത്തായി സുവിശേഷം 23:21 വായിക്കുമ്പോൾ അവിടെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ദൈവാലയത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവാലയത്തെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. അത് 23:21. ഇനി 12:6 യേശു പറയാണ്, ഇവിടെ ദൈവാലയത്തെക്കാൾ വലിയവൻ ഒരുവനുണ്ട്. യേശു പറയുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ബ്രദർ സൂചിപ്പിച്ചു, യേശു പറഞ്ഞു എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യേശു ഇവിടെ പറയാണ്, ഞാൻ ഇങ്ങനെ തന്നെ പറയാം, യേശു ദൈവാലയത്തെക്കാൾ വലിയവൻ എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരായ ജനം, യഹൂദന്മാർ ദൈവാലയത്തിൽ ആരാധിച്ച അതേ വ്യക്തിയാണ് ഇവിടെ ദൈവാലയത്തിന് വെളിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ദൈവാലയത്തെക്കാൾ വലിയ എന്ന് പറയാൻ ദൈവമല്ലാതെ മറ്റാരുമല്ല. സർവ്വലോകവും സർവ്വ യൂണിവേഴ്സും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു യെരുശലേം ദേവാലയം. ആ ദൈവാലയത്തെക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ ആ ദൈവാലയത്തിൽ അന്ന് വസിച്ചവനും ആ ദൈവാലയത്തിൽ ആരാധിക്കപ്പെട്ടവനുമായ യേശുവാണ് ഈ മത്തായി സുവിശേഷം 12:6 കാണുന്നത്. ഇനി അതിന്റെ തന്നെ 8-ാമത്തെ വാക്യത്തിൽ യേശു പറയാണ്, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണ്. ആരാണ് ശബത്തിനെ കൊടുത്തത്? ആരാണ് ശബത്തിനെ നൽകിയത്? ആരാണ് ശബത്തിന്റെ കർത്താവ്? പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, ആ ശബത്ത് നൽകിയ ശബത്തിന്റെ കർത്താവായ യേശു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ബ്രദറെ, പിന്നെ നമ്മള് വചനത്തിൽ നമ്മൾ ദൈവത്തിന്റെ 3 വ്യത്യസ്ത തരത്തിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, അതായത് രൂപമുള്ള മാനിഫെസ്റ്റേഷൻസ് നമുക്ക് കാണാൻ കഴിയും രൂപത്തിലുള്ളത്. 1, മോശയുടെ ദൈവമായ യഹോവ. 2, ആദമനി ഹവയും സൃഷ്ടിച്ച യഹോവയായ ദൈവം, അതായത് മോശയുടെ ദൈവമായ യഹോവ, സർവശക്തനും അത്യുന്നതനും മഹോന്നതനും ആയ യഹോവയായ ദൈവം. ആ യഹോവയ ദൈവത്തിന് ഒരു രൂപമുണ്ട് എന്നുള്ളത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് മോശയോട് സംസാരിക്കുമ്പോൾ 20 വാക്യങ്ങൾ താഴേക്ക് പറയുമ്പോൾ യഹോവയായ ദൈവം, മോശയുടെ ദൈവം, മോശയോട് പറയുക, മോശെ എന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, എന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, ഈ പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ ആക്കിയിട്ട് എന്റെ കൈകൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും, ഞാൻ കടന്നുപോയി കഴിയുമ്പോൾ എന്റെ പിൻഭാഗം നിനക്ക് കാണാം, എന്റെ മുഖം നിനക്ക് കാണാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്റെ മുഖം കണ്ട് ജീവിച്ചിരിക്കില്ല. അപ്പോൾ മോശയുടെ ദൈവമായ സർവശക്തനും അത്യുന്നതനും മഹോന്നതനുമായ യഹോവയായ ദൈവത്തിന് ഒരു രൂപമുണ്ട് എന്ന് അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും, ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ആദ്യം വരുമ്പോൾ ആദമിനെ സൃഷ്ടിച്ച ദൈവം ഇവരെ പാപം ചെയ്തതിനു ശേഷം ഈ ദൈവം വന്ന് ചോദിക്കുകയാണ്, ഈ യഹോവയായ ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് എവിടെ എഴുതിയിട്ടുണ്ട്, വെയിലാറുന്ന സമയത്ത് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന ദൈവം. വെയിലാറുന്ന സമയത്ത് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് അവിടെ നടക്കും, കാരണം അവന്റെ കാലിച്ച് അവർ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പൊ വെയിലാറുന്ന സമയത്ത് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യനോട് കൂടെ നടന്ന ആ ദൈവം. അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ദൈവം രൂപം ഉള്ള ഒരു ദൈവം തന്നെ. കാരണം അവിടെ 2 കാര്യങ്ങളുണ്ട്. 1, ഈ ദൈവം നമുക്കവിടെ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം, അതായത് ദൈവം അവിടെ ഇറങ്ങി വരാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദൈവം അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തിലാണ് ദൈവം വന്നിരുന്നെങ്കിൽ നീ എവിടെ എന്നൊരു ചോദ്യത്തിന് ആവശ്യമില്ല. മാത്രമല്ല ദൈവത്തിനറിയാം, ഇവർ ഈ ചെയ്തെന്ന് പറഞ്ഞ കാര്യം ചെയ്തുവെന്നും പാപം ചെയ്തുവെന്നും ഒക്കെ ദൈവത്തിനറിയാം. അപ്പൊ ദൈവം നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇവരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. എനിക്ക് വന്ന് ഏതെന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു, റെഗുലർലി ദൈവവും മനുഷ്യനുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന ഒരു മീറ്റിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ എക്സ്പെക്ടഡ് ടൈമിൽ ഇവരെ കണ്ടില്ല, ദൈവം വിളിച്ചു നീ എവിടെ. അപ്പൊ ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ചോദിച്ചത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം, അബ്രഹാമിന്റെ അടുത്ത് യഹോവായ ദൈവം ഇറങ്ങി വരുന്നതും അബ്രഹാം കൊടുത്ത ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് നമുക്ക് യഹോവായ ദൈവത്തെ കാണാൻ കഴിയും. അപ്പോൾ അതേസമയം നമ്മൾ പൗലോസ് അപ്പോസ്തോലന്റെ ലേഖനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തോലൻ അവതരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, അതായത് ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്തവനും ഒരു മനുഷ്യനും കാണാൻ കഴിയാത്തവനുമായ ദൈവം അവന്റെ പ്രത്യക്ഷത, ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരുത്തുമെന്നൊരു ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് തെസ്സലോനിക്കാ ലേഖനം 1:16-15 വാക്യങ്ങളിൽ അവിടെ പൗലോസ് അപ്പോസ്തലന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് കാണുന്നു. അതായത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണാൻ കഴിയത്തില്ലാത്ത ഒരു ദൈവം. അപ്പോൾ അദൃശ്യനായ ഒരു ദൈവം, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യനായ ദൈവം,
ഒരു ദൈവത്തെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ ആദമിനെ സൃഷ്ടിച്ച ദൈവം ഉൾപ്പെടെ, അതായത് മോശയുടെ ദൈവമായ യഹോവ ഉൾപ്പെടെ രൂപമുള്ള ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ പൗലോസ് അപ്പോസ്തലൻ ഈ രൂപമുള്ള ദൈവത്തെയും അദൃശ്യനായ ദൈവത്തെയും തമ്മിൽ പൗലോസ് അപ്പോസ്തലൻ ബന്ധിപ്പിക്കുന്നുണ്ട്. അത് കാണുന്ന കൊലോസ്യ ലേഖനം 1:1 വാക്യം തൊട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ, യേശുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 15 വാക്യത്തിലേക്ക് എത്തുമ്പോൾ പറയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യ രൂപം, അതായത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലും ചിന്തിക്കാൻ പറ്റും, ഈ യേശുവിന് തന്നെ ഒരു അദൃശ്യ രൂപമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. യേശു അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണെങ്കിൽ യേശുവിന്റെ അദൃശ്യ രൂപമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ പറയുന്ന ദൈവം, അതായത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ അദൃശ്യനായ ദൈവം. അപ്പോ ആ കൊലോസ് ലേഖനം താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമായ ആ ദൈവം യേശു എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. കാരണം ചില വ്യക്തികൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് യേശു എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നെ പറയാണ് മനുഷ്യനെയും ദൈവത്തിന്റെ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കൊലോസ് ലേഖനം 15 ആ വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്ന ദൃശ്യരൂപത്തിലുള്ള യേശു, ദൃശ്യരൂപമാകുന്ന യേശുവിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അവനാൽ സകലം സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ സകല സൃഷ്ടിക്ക് മുൻപേ ഉള്ളവൻ. അപ്പൊ അവിടെ ആ ദൃശ്യരൂപത്തിലിരിക്കുന്ന ദൈവത്തെയും കാണിക്കുന്നുണ്ട്, ആ ദൈവത്തിന്റെ തന്നെ അദൃശ്യരൂപമായിരിക്കുന്ന ദൈവത്തെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് ബ്രദർ ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും തർക്കിക്കാനായിട്ട് പറയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, പഴയ നിയമത്തിൽ നാം കാണുന്ന യഹോവയായ ദൈവം സകലതിന് ആദമിനെ ഹൗവയും സൃഷ്ടിച്ച സകലതിനെ സൃഷ്ടിച്ച സർവശക്തനും അത്യുന്നതനും മഹോന്നതനുമായ യഹോവയായ ദൈവം, ക്രൂരനല്ലാത്ത യഹോവയായ ദൈവം. കാരണം 10 ദൈവം തന്റെ കൈകൾ കൊണ്ട് എഴുതി കൊടുക്കുന്നത്. ആ 10 ഒരിടത്ത് പോലും യഹോവായ ദൈവം കൊല്ലണമെന്നോ കല്ലെറിയണമെന്നോ ഒരു വാക്ക്, ശിക്ഷിക്കണമെന്നുള്ള ഒരു വാക്കും യഹോവയായ ദൈവം താൻ കൊടുത്ത 10 പറയുന്നില്ല. പക്ഷെ അതൊരു ഭയങ്കര കണ്ടീഷനല്ല. അത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അശുദ്ധിയുള്ള ഇടത്ത് വസിക്കാൻ കഴിയില്ല, പാവികളോടുകൂടെ വസിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. അപ്പോ കനാൻ ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകുമ്പോൾ കനാൻ ദേശം മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞ, സകല സെക്ഷൽ ഇമ്മോറാലിറ്റീസ് ഉൾപ്പെടെയുള്ള സകല അതിക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകും. കാരണം അവരെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവം ഈ ദേശം യഹൂദജനത്തിന് കൊടുക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ദൈവം കൊടുത്ത ഈ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ ദൈവത്തിന് അവരുടെ കൂടെ വസിക്കുവാൻ, അവരുടെ ഇടയിൽ നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ദൈവത്തെ അവരോട് കൂടെ വസിക്കുമാറാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം യഹൂദജനത്തിന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അവർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, ഉപയോഗിക്കണമെങ്കിൽ ഈ ദൈവത്തിന്റെ ഈ കൽപ്പനകൾ അനുസരിക്കണം. അപ്പോൾ ഈ ദൈവത്തിന്റെ ഈ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു നിയമ നിർമ്മാണവും അതിന്റെ നടപ്പാക്കലുകളുമാണ് മോശയുടെ പിന്നീടുള്ള മോശ ഈ ഓരോരോ തെറ്റുകൾ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ശിക്ഷകളെ കുറിച്ചും, ആ ശിക്ഷകളൊക്കെ എന്തിനാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള അധർമ്മ മാർഗങ്ങൾ, ദുർനടപ്പുകൾ, അശുദ്ധികൾ യഹൂദാ ജനത്തിന്റെ മധ്യത്തിൽ സംഭവിക്കാൻ പാടില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവസാന്നിധ്യം തങ്ങളെ വിട്ടു പോകും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങളോട് ചേർത്ത് നിർത്താൻ, തങ്ങളെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സകല നിയമ നിർമ്മാണങ്ങളും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ദൈവം അത്ര പരിശുദ്ധനായ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം യഹൂദാ ജനത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് കൊടുത്തതല്ല. ദൈവം എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. മറ്റു മനുഷ്യരെ നീക്കിക്കളഞ്ഞതും അവർ പാപികളായതുകൊണ്ടാണ്. ഈ കനാൻ ദേശത്തെ ജനങ്ങളെ മാറ്റിക്കളഞ്ഞതും അവർ പാപികളായതുകൊണ്ട്. അപ്പൊ ദൈവത്തിന് മുഖപക്ഷമില്ല. പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിന് മുഖപക്ഷമില്ല. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പിന്നെ ക്രൂരനല്ല. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം സ്നേഹസമ്പന്നമായ ദൈവം മാത്രമല്ല, ദൈവം എപ്പോഴും ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് അല്പം ചുരുക്കി പറയണേ. കൺക്ലൂഡ് ചെയ്തോ. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഹെഡിങ് നിക്ക് പറയണമെന്നല്ല, കൺക്ലൂഡ് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി. ബ്രദർ, ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശമുള്ളൂ. അതായത് ദൈവത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അതായത് അദൃശ്യനായ ദൈവം, പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കിയ ഒരു അദൃശ്യനായ ദൈവമുണ്ട്. ആരും കണ്ടിട്ടില്ലാത്തവനും കേട്ടിട്ട് ആർക്കും കാണാൻ കഴിയാത്തവനും അദൃശ്യനായ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ്, ആ ദൈവത്തെയാണ് യേശു പിതാവ് എന്ന് അഭിസംബോധന ചെയ്തത്. ആ ദൈവത്തിന്റെ ദൃശ്യരൂപത്തെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. യഹോവയായ ദൈവമാണെങ്കിലും യഹോവയ ദൈവമാണ് ആ ദൃശ്യരൂപം. ആ ദൃശ്യരൂപമായി യഹോവയാണ് ആ ദൃശ്യരൂപം എന്നുള്ളത് കൊണ്ടാണ് യേശു പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന് പറഞ്ഞാൽ ഈ
സദൃശനായ ദൈവത്തോട് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായി ആ ദൈവത്തോട് സാദൃശ്യമുള്ളവൻ ഒരുവനെ ഉള്ളൂ, അവൻ യഹോവയായ ദൈവം. ആ യഹോവയായ ദൈവം അദൃശ്യനായ തന്റെ തന്നെ അദൃശ്യ രൂപമായ ദൈവത്തോടുള്ള പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ജഡരൂപമെടുത്ത് യേശു ആയിട്ട് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ ദൈവം ഇല്ലാതാകുന്നില്ല. അദൃശ്യനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, സർവശക്തനായ ദൈവം അപ്പോഴും ഉണ്ട്. ആ ദൈവത്തിന്റെ ദൃശ്യരൂപമാകുന്ന യഹോവയായ ദൈവം ജഡരൂപം എടുത്ത് മനുഷ്യനായി വെളിപ്പെട്ടു വന്നു. അതാണ് ബ്രദർ, ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ ബ്രദർ. താങ്ക് യു രജി ബ്രദർ. നമ്മള് ഇന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തെ ഏകദേശം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വെളിച്ചത്തിൽ വിശദീകരിച്ചു രജി ബ്രദർ. നമ്മൾ പറഞ്ഞതുപോലെ യേശു കർത്താവ് പറഞ്ഞ എന്റെ പിതാവ് നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് യഹോവയാണ്. അംഗീകരിക്കാത്ത അതിനെ തള്ളിക്കളയാനുള്ള പട്ടണങ്ങളാണ് വിഷയത്തെ കുറിച്ച് ഇതുവരെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പുതുതായിട്ട് വന്നവർക്ക് ഒരു ഐഡിയ കിട്ടുമായിരുന്നു. കാര്യങ്ങളൊന്ന് വിശദീകരിച്ചതിന് ശേഷം ജോസഫ് സാറിന് ഒരല്പ സമയം അധികം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. സാറ് ആ കാര്യത്തെ വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു ബ്രദർ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇതുവരെയുള്ള കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്ത് പറയണം. ഗുരുജിയോ ജോർജ് ബ്രദറേ, ഇതിന് എന്തോ സാങ്കേതികമായ തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. കേക്കാമോ? കേൾക്കാം, അദ്ദേഹം കേട്ടിട്ടില്ല. ഹലോ, പറഞ്ഞോളൂ സിജ ബ്രദറെ. അല്ല, ഞാൻ പറഞ്ഞത് ഗുരുജിയോ ബ്രദർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ, എങ്കിൽ അടുത്ത ജോസഫ് സാറ് ഈ വിഷയത്തെ കുറിച്ച് പറയാം, അതിനുശേഷം നമുക്ക് ഇത് ചെയ്യാം. ഞാൻ ഇതൊരു ചരിത്രപരമായ ഒരു അവലോകനം നടത്തിക്കോട്ടെ. ഓക്കെ, ഓർത്തഡോക്സ് ഭാഗത്ത് നിന്ന് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചരിത്രപരമായിട്ടുള്ള ഈ യഹോവ എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. മാത്രമല്ല, ഞാൻ ഈ വിഷയം എങ്ങനെയാണ് അഭിമുഖീകരിച്ചൊന്നുകൂടെ ഞാൻ അത് വിശദീകരിക്കാം എനിക്ക്. അപ്പോ ഞാൻ ഇതൊരു ആകസ്മികമായിട്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു ക്ലബ് ഹൗസിൽ ഒരു അംഗമാകാൻ സാധിച്ചത് തന്നെ ഈ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അപ്പോൾ എന്റെ ചില സുഹൃത്തുക്കള് എന്നോട് ഒരു ലിങ്ക് അയച്ചു തന്നു വെച്ചു, ഒന്ന് ഇതൊന്ന് പരിശോധിച്ച് നോക്കണം പറഞ്ഞ് ഞാനൊരു ക്ലബ് ഹൗസ് മെമ്പർഷിപ്പ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ വീണ്ടും പറയുകയാണ്. ഇതെടുത്തു, അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ദിവസം പോയി കണ്ടു. വളരെ ഹൃദയ വേദന എനിക്കുണ്ടായി, വളരെ വിഷമം തോന്നി. കാരണം ഞങ്ങളുടെ ചെറുപ്പം മുതലേ യഹോവയാൻ ദൈവം ഇങ്ങനെയുള്ള പാട്ടുകളും ഒക്കെ പാടി ഇങ്ങനെ വളർന്ന ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ് ആദ്യം ഈ ഒരു ആശയം ഞങ്ങൾക്ക് കിട്ടുന്നത്, പിന്നെ സൺഡേ സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നും. അപ്പൊ ഇതിന് വ്യത്യസ്തമായ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മാലാഖി വരെയുള്ള കാലഘട്ടത്തിൽ മറ്റൊരു ദൈവമുണ്ടെന്നും ആ സൃഷ്ടിച്ച ദൈവമല്ല പിന്നീട് വന്ന ഇസ്രായേലിന്റെ ദൈവം എന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. ഞങ്ങളുടെ സഭയിൽ നിന്നോ പള്ളിയിൽ നിന്നോ എന്തിൽ നിന്നോ ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു പുത്തനാശയം ഞങ്ങൾക്ക് മുമ്പോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹൃദയവേദനയുണ്ടായി. മാത്രവുമല്ല, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ ഈ സഭാ ചരിത്രം പഠിക്കുന്ന ഒരു 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 വ്യക്തിയാണ്. അപ്പോൾ ഈ എൻ്റെ കയ്യിൽ പല പുസ്തകങ്ങളുണ്ട്, പഴയ പുസ്തകങ്ങൾ ഒക്കത്തിരി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പുസ്തകങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോ ഇതൊക്കെ പണ്ട് വായിച്ചിട്ടുണ്ട്. അപ്പൊ മാർസിയൻ ഹെർസി എന്തുവാണെന്നും ആദ്യമ കാലഘട്ടത്തിൽ ഇതിന് ഈ ക്രൈസ്തവ സഭ എങ്ങനെയാണ് ഈ പാഷാണ്ഡതയെ നേരിട്ടതെന്നുള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ യഥാർത്ഥം ഞാൻ ആ ചരിത്രത്തിൽ അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അത് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് വളരെ വ്യക്തമായ ഓർമ്മ വന്ന് ഈ മാർസിയൻ പറഞ്ഞ കാര്യം ഉടനെ ഞാൻ വീണ്ടും അത് പോയി റെഫർ ചെയ്തു, ഒന്ന് രണ്ട് പുസ്തകങ്ങളോടെ റെഫർ ചെയ്തു. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു ചെറിയൊരു ഒരു ലേഖനമൊക്കെ എഴുതിയൊക്കെ ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പലയിടത്തും ഞാൻ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. റെപ്പറ്റേഷൻ ഒക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയാനില്ല, പറഞ്ഞ കാര്യമേ ഇതിനകത്ത് പറയാനായിട്ടുള്ളൂ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഇത് എഴുതുന്നതും മറ്റും.
അപ്പൊ ഞാൻ ഈ ഈ രണ്ട് കാര്യങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പൊ പ്രധാനമായിട്ടും എനിക്ക് ഉണ്ടായത് ഒരു ഡോക്ടർ ജോൺ ബെയർ എന്ന് പറയുന്ന ഒരു 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 ഓർത്തഡോക്സ് പണ്ഡിതനും അതിനോട് കോംപ്ലിമെന്ററി ചെയ്തുകൊണ്ട് ഡോക്ടർ കെ എം ജോർജ് എന്ന് പറയുന്ന മറ്റൊരു ഒരു പണ്ഡിതനും ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ചർച്ചയും അതേ തുടർന്നുള്ള കാര്യങ്ങളും. അപ്പൊ എനിക്കൊരു വലിയൊരു സംശയം തോന്നി, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അങ്ങനെ ക്ലാരിഫൈ ചെയ്യണോ ചെയ്യണോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഇദ്ദേഹത്തെ ഇപ്പൊ പറഞ്ഞ ആളെ കേരളത്തിലുള്ള അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താ സംസാരിക്കണം, ഞാൻ പിന്നെ ഈ വ്യക്തിയെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്ഥാനത്തെ കുറിച്ചും എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞത്. വളരെ നെഗറ്റീവ് ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് അറിയണം, കാരണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്തിട്ടുണ്ട് അവരോട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന ആളാണെന്നും പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം വളരെ ഇതായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ അത് പെട്ടുപോയതാണ്, രണ്ട് വാക്കുകൾ ഞാൻ അദ്ദേഹം ഉപയോഗിച്ച രണ്ട് വാക്കുകൾ ഞാൻ ഉപയോഗിക്കും, എന്നെ വെട്ടിച്ചാടിച്ചതാണ്, എന്നെ ട്രാപ്പിൽ ചാടിച്ചതാണ്, എന്നെ വെട്ടിച്ചാടിച്ചതാണ്, ഈ രണ്ട് വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇനി അവരുമായിട്ടുള്ള സകല ബന്ധങ്ങളും റിനൗൺസ് ചെയ്യാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. ഞാൻ സെമിനാരിയിലെ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു മുൻ പ്രിൻസിപ്പാളുമായി എന്നെ വിളിച്ചു. എനിക്ക് കൂടുതൽ അടുപ്പമുണ്ട് അദ്ദേഹവുമായിട്ട്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, അച്ഛാ എനിക്കൊരു കാര്യം ഇപ്പൊ എനിക്കറിയണം, യഹോവയാൻ ദൈവം എന്ന് പറയുന്നത്. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് യഹോവയാൻ ദൈവമാണ് നമ്മുടെ ത്രീത്വം എന്ന് പറയുന്നത്. യഹോവയാൻ ദൈവത്തിൽ ത്രീത്വം എന്നുള്ളത് ഉൾപ്പെട്ടിട്ടുണ്ട്, അത് തന്നെയാണ് നമ്മുടെ ദൈവം. ഞാൻ ചോദിച്ചു വീണ്ടും ക്ലാരിഫൈ ചെയ്യാൻ ചോദിച്ചു യഹോവ ത്രീത്വത്തിലാണോ ത്രീത്വത്തിന് പുറത്താണോ, ഇങ്ങനെയൊക്കെയുള്ള ക്ലോസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചോദിച്ചു. അതിനൊന്നും എല്ലാം അദ്ദേഹം പറഞ്ഞു അങ്ങനെ നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ല, നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ്, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം, ഉൽപ്പത്തി പുസ്തകം പോലെ കാണുന്ന ദൈവം തന്നെയാണ് നമ്മളുടെ ദൈവം. അത് പഴയ നിയമം മുഴുവൻ അത് തന്നെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം ആ 30 നിയമത്തിൽ ഇതെല്ലാം വളരെ വിശദം ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, യാതൊരു സംശയത്തിന്റെ ഒരു ലെവലേഷം പോലും വേണ്ട. ഒരു അപ്പോസ്തോലിക സഭകളോ ഒരു റീഫോം ദി ചർച്ചസോ ഒരു നവീകരണ സഭകളോ ഉള്ളോ ഈ തരത്തിലുള്ള ഒരു പഠനം ഇല്ല അവർക്ക്, അങ്ങനെ ഒരു ചിന്താധാരകളില്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം വന്നു. അവിടെ അത് നിൽക്കട്ടെ. ഞാൻ ഇപ്പോഴത്തെ സെമിനാരി പ്രിൻസിപ്പാളോട് ഇത് ഈ വിഷയം വീണ്ടും സംസാരിച്ചു. അദ്ദേഹവും ഇതേ പറയും. ഞാൻ ചോദിച്ചോട്ടെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാകുകയുള്ളല്ലോ. അദ്ദേഹവും ഇതേപടി തന്നെ പറയാണ്, ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് സഭയ്ക്കില്ല. പിന്നെ എന്തുകൊണ്ട് ഈ അസന്നിഗ്ധമായി ഇവരിങ്ങനെ പറയുന്നു? വീണ്ടും ഞാനൊരു ഞാൻ എന്നും പറയാത്ത കാര്യമാണ്, അതേ ഡോക്ടർ ജോൺ ബെയറുടെ മീറ്റിംഗിൽ തന്നെ അവസാനം പ്രാർത്ഥിച്ച ഒരു വൈദികൻ, ഞാൻ അദ്ദേഹത്തിന്റെ ഇത് ഫേസ്ബുക്കിൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ മുഖച്ചായ കണ്ടപ്പോ ഒരു സംശയം തോന്നി. ഞാൻ ഒരു ഇതായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ അതിൽ നിന്ന് കിട്ടി. ഞാൻ നേരെ വാട്സപ്പിൽ തന്നെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു വിളിച്ചു എന്താ വിളിച്ചത്? അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങള് നിങ്ങളുടെ പിതാവ് ഇന്ന സ്ഥലത്തെ ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ആരാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഒരു എന്നോട് എടുത്ത വായിൽ എന്നോട് ജോസ്റ്റാനാണോ സംസാരിക്കുന്നു? അതെ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അച്ഛൻ എന്തിനാണ് ആ മീറ്റിംഗിൽ പോയെന്ന് ചോദിച്ചു. അന്നേരം ഇതേ ആൻസർ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ പെട്ടുപോയതാണ്, ഇതാ എന്നോട് പറഞ്ഞ വാക്യമാണിത്. ഞാൻ കള്ളം പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. എനിക്കതാണ്, അതുകൊണ്ട് അച്ചായനാവ് പോയി ബൈബിൾ എടുത്തോണ്ട് പോയി അച്ഛൻ അവിടെ പോയി ഒന്ന് റെഫ്യൂട്ട് ചെയ്യണം, അതാ ഇതാണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ എന്തിനാ പോയി റെഫ്യൂട്ട് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്തിട്ടോ മറ്റോ ഉണ്ടോ? എന്റെ പൊന്ന് സിജോ ബ്രദറെ, സത്യം പറയല, ഇത് വാട്സപ്പിലുള്ള റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇതിന് മുമ്പ് പറഞ്ഞതിന്റെ എല്ലാ റെക്കോർഡ്സ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ഇത് പുറത്ത് പോയി, അത് എത്തിക്സ് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, ഞാൻ വ്യക്തിപരമായ ബന്ധത്തിന്റെയും ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരാളുടെ സ്വകാര്യ സംഭാഷണം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം പുറത്തു വിടാൻ നേരിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ആരെന്റെ ഭവനത്തിൽ വന്നാലും ഞാൻ കേൾപ്പിച്ചു തരാം. ആര്, കാരണം അത് എന്റെ എത്തിക്സിന് പറ്റത്തില്ല. അവരെ എന്നോട് വിശ്വാസം അർപ്പിച്ചാണ് അവര് പല കാര്യങ്ങളും പറയുന്നത്. അത് അവര് ഞാൻ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് അവരെ വീട്ടുകാര്യങ്ങളാണ് പലരും എന്നോട് ചോദിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ് അവരുടെ പേര് ഞാൻ ഇതിനകത്തോട്ട് വലിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നുമല്ല, ഞാനൊരു ഒരു ബിഷപ്പിനെ വിളിച്ച് ചോദിച്ചു.
അദ്ദേഹവും ഇത് നിഷേധിച്ചു. ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മണ്ണാട് പള്ളിയിൽ അച്ഛനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക് എന്താണ്, സാറേ ദേവി എത് ഇതിനകത്ത് ഇടപെടരുത്, ഒരു ശത്രുവിനെ അവർ നോക്കിയിരിക്കുകയാണ്, അങ്ങനെ ആളെ കൂട്ടാനാണ് നോക്കിയിരിക്കുന്നത്, ദേവി ഞങ്ങൾക്കും ഇതൊക്കെ അറിയാം, ഞങ്ങൾ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവി ഇത് ഇടപെടുന്നതിനകത്ത് കാര്യമൊന്നുമില്ലാന്ന് ഇഗ്നോർ ചെയ്യാനായിട്ടാണ് എന്നെ എനിക്ക് തന്ന ഉപദേശം. എനിക്ക് തന്ന ഉപദേശം അതാണ്. ഞാന് അതിനുശേഷം അവിടുത്തെ ബിഷപ്പിനെ വിളിച്ചു, യാക്കോബ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ബിഷപ്പിനെ വിളിച്ചു, അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് സാർ, അവർക്ക് ആർക്ക് ഇവിടെ ചായക്കോപ്പയെ വലിയൊരു കൊടുങ്കാറ്റുകൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം അവർക്ക് അറിയില്ല, അവർക്ക് അറിയില്ല. ഞാൻ വിശദീകരിച്ചു കൊടുത്തപ്പോഴാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ഇതെല്ലാം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാർഷ്യൻ നേഴ്സിയെ കുറിച്ച് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, നന്നായിരിക്കുന്നു, നിങ്ങൾ അത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ എന്നോട് പറഞ്ഞ് അവസാനിപ്പിച്ചു, അദ്ദേഹം അവസാനിപ്പിച്ചു. അപ്പൊ ഇത്രയും ആളുകളോട് സംസാരിച്ചിട്ട് ഒരൊറ്റ വ്യക്തികൾ പോലും നമുക്ക് ഇങ്ങനെ സഭയ്ക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ ആശയങ്ങള് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി, ഇതിന്റെ ഉറവിടം എന്ത്, ഇതൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചരിത്രപരമായി ഇതിന്റെ ഉറവിടം നമുക്ക് കണ്ടെത്താൻ സാധിക്കും, സഭാ ചരിത്രത്തിൽ തന്നെ പോയാൽ മതി. ഇതല്ല അപ്പൊ ചോദിക്കുന്നത്, വേറെ ചോദ്യം ഈ അടുത്തടക്കം ഉണ്ട്, നമുക്കൊന്ന് നിങ്ങൾ ഇത്രയും പറയും, നമ്മൾ അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, നമ്മൾ വേദപുസ്തകപരമായി ഡിബേറ്റ് ചെയ്യല്ലോ ചെയ്യേണ്ടത്. ഇത് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമല്ല. രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ സഭാപിതാക്കന്മാർ ഡിബേറ്റ് ചെയ്ത് തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയമാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ ഒരു വിഷയമായിരുന്നെങ്കിൽ മാത്രം നമുക്ക് ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയമാണിത്. ഇത് രണ്ടാം നൂറ്റാണ്ടിൽ തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയമാണിത്. വീണ്ടും ഇത് ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഡിബേറ്റ്. അപ്പൊ അവിടെ നിൽക്കട്ടെ, നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വീണ്ടും സഭാചരിത്ര പഠനത്തിന് വേണ്ടിയൊക്കെ മാറി. രണ്ടു മൂന്ന് പുസ്തകങ്ങൾ എന്റെ കയ്യിലുണ്ട്, ഓതന്റിക് പുസ്തകമാണ് എടുക്കാതിരിക്കുന്നത്. എന്റെ പിതാക്കന്മാരൊക്കെ സഭാചരിത്രത്തിൽ വളരെ ഗ്രാഹ്യമുള്ളവരായിരുന്നു. എന്റെ പിതാക്കന്മാരൊക്കെ അവര് പലതും എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്റെ കൈവശം ഉണ്ട്. പലതും ഉണ്ട്, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഉണ്ട്, കുറെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്, അതെല്ലാം കൂടെ തപ്പി പെറുക്കി ഞാൻ എടുത്തിട്ട് ഒരു ചെറിയ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ അത് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിക്കാം, ഒരു മൂന്നാല് മിനിറ്റ് പിടിക്കും, ഞാൻ ചെയ്തോട്ടെ. തീർച്ചയായിട്ടും പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഇപ്പൊ അത് സിജോ ബ്രദർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൽ കൂടുതലൊന്നും ഇല്ല. അതെന്നിരുന്നാൽ തന്നെയും ഞാൻ പറയാണ്, ഇതെന്താണ് ഇതിന്റെ കാര്യങ്ങള്. അത് അപ്പോസ്തോലിക കാലത്ത് തന്നെ ക്രൈസ്തവ സഭയിലേക്ക് അന്യ തത്വജ്ഞാനങ്ങളുടെ അബദ്ധോപദേശം കൊണ്ട് ഒരു വലിയ കടന്നു കയറ്റം ആരംഭിച്ചിരുന്നു. ഈ ഭാഷാണ്ടതർക്കെതിരായുള്ള ഒരു വിശ്വാസ സംരക്ഷണ പോരാട്ടമായിരുന്നു ആദിമ സഭ നേരിടേണ്ടി വന്ന വെല്ലുവിളികളിൽ പ്രധാനമായത്. സഭയിൽ യാതൊരു പ്രമാണവും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു, അഥവാ വിശ്വാസ വ്യാഖ്യാനങ്ങൾക്ക് യാതൊരു മാനദണ്ഡവും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ വെറും ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ദൈവമർമ്മങ്ങളെ വിശകലനം ചെയ്യുവാൻ ശ്രമിച്ചവർക്കുണ്ടായ വീഴ്ചകളാണ് ഈ അബദ്ധോപദേശങ്ങളിൽ പലതും. ഈ കാലഘട്ടത്തിൽ സഭയിലേക്ക് കടത്തു വന്ന രണ്ട് പ്രധാന ഭേദരീതികൾ അഥവാ ദുരുപദേശങ്ങളായിരുന്നു ഇബിയനോയിറ്റിസവും ക്രൈസ്തവ ജ്ഞാനവാദവും. യഹൂദ നിയമങ്ങൾ ഞാൻ ഇബിയനോയിറ്റിസം വായിക്കുന്നില്ല, അവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് അത് ഞാൻ വായിക്കുന്നില്ല. ഞാൻ ജ്ഞാനവാദത്തിലേക്ക് പോവാണ്. ക്രൈസ്തവ സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ സഭയിലേക്ക് കടന്നു വന്ന മറ്റൊരു വലിയ ദുരുപദേശമായിരുന്നു ക്രിസ്തീയ ജ്ഞാനവാദം. യഥാർത്ഥത്തിൽ ജ്ഞാനവാദത്തിന്റെ ഉത്ഭവത്തിനും നിയോ പ്ലാറ്റോണിസത്തിലും ബുദ്ധമതത്തിലും ബാബിലോണിയൻ മതസങ്കല്പങ്ങളും വേരുകളുണ്ടെന്ന് അനുമാനിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ല. ജ്ഞാനവാദം എന്നത് വൈവിധ്യമാർന്ന പല പുരാതന ചിന്തനകളെ സമന്വയിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഗ്രീക്ക് വാക്കായ ഗ്നോസിസിൽ നിന്ന് എന്ന അറിവിൽ നിന്നാണ് ഈ ജ്ഞാനവാദം എന്ന പദം ഉത്ഭവിച്ചത്. ജ്ഞാനവാദം മതങ്ങളെല്ലാം അറിവിലൂടെ രക്ഷ വരുന്നുവെന്ന് ഉറപ്പിച്ചു. അറിവ് രഹസ്യവും നിഗൂഢവുമായിരുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള അറിവ്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ മടങ്ങാം തുടങ്ങിയവ, ഈ അറിവ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ലഭിച്ചിരുന്നുവെന്നും ആത്യന്തികമായി അത് ആത്മജ്ഞാനമായിരുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഈ വിജ്ഞാന ജ്ഞാനത്തിന്റെ ശക്തിയാൽ അവർ ദ്രവ്യത്വത്തിന്റെ ഇരുണ്ട ശക്തിയിൽ നിന്ന് സ്വയം മോചിപ്പിക്കുന്നു എന്ന് ഇവർ ഉറപ്പിച്ചു പറഞ്ഞു. രണ്ടാം നൂറ്റാണ്ടോടുകൂടി ക്രൈസ്തവ സഭയിൽ ഈ ജ്ഞാനവാദ സിദ്ധാന്തങ്ങൾ ശക്തിപ്പെടുകയും അവ ക്രൈസ്തവ ജ്ഞാനവാദം എന്ന നിലയിൽ രൂപം പ്രാപിക്കുകയും ചെയ്തു. ജ്ഞാനവാദത്തിന് ക്രിസ്തു മതത്തിൽ നിന്ന് സമന്വയിപ്പിക്കാവുന്ന പലതും കണ്ടെത്തി. യേശു ക്രിസ്തു അജ്ഞാതനും ഉന്നതനും പൂർണ്ണനുമായ ദൈവത്തെ യഥാർത്ഥ ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയതിനാൽ യേശു ക്രിസ്തുവിനെ അവരുടെ രക്ഷാശാസ്ത്രത്തിന്റെ കേന്ദ്രമാക്കി. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ജഡത്തിൽ വന്നില്ല എന്നും ഒരു മായ ഡൊസിറ്റിക്ക് മാത്രമായിരുന്നു എന്നും യഥാർത്ഥ രക്ഷൻ ക്രൂശിൽ മരിച്ചില്ല എന്നും ക്രൂശിൽ പീഡനം അനുഭവിച്ചത് ഒരു പുറന്തോട് മാത്രമായിരുന്ന ഒരു ശരീരമായിരുന്നു എന്നും അവർ വിശ്വസിച്ചു. പഴയ നിയമത്തിൽ കാണുന്ന ദൈവം യഥാർത്ഥ ദൈവം അല്ല എന്നും അത് വെറും അധമനായ തിന്മയുടെ ദൈവം ആയിരുന്നു എന്നും അവർ വാദിച്ചു.
ക്രൈസ്തവ ജ്ഞാനവാദ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന മറ്റൊരു ഭാഷാണ്ട ഉപദേശമായിരുന്നു മാർസിയോൻ വേദവിപരീതി. ഏഷ്യ മൈനറിൽ സിനോപ്പിൽ ക്രിസ്തുവർഷം 85 ജനിച്ച മാർസിയോൻ ഒരു ഉന്നത കപ്പൽ വ്യാപാരിയായിരുന്നു, ഒരു ബിഷപ്പിന്റെ മകനായിരുന്നു എന്ന് കരുതുന്നു. അദ്ദേഹം മേലെ ക്രിസ്തുവർഷം 139 റോമിലേക്ക് മാറ്റുന്നു. റോമിലെ സഭയ്ക്ക് വലിയൊരു തുക സംഭാവനയായി നൽകി തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. തന്റെ ജ്ഞാനവാദ ചിന്താഗതികൾ സഭയിലേക്ക് കടത്തിവിടുകയും അതിന് മേൽക്കോയ്മ നേടിയെടുക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു പരിചയപ്പെടുത്തിയ ദൈവം ഒരു കാരണവശാലും പഴയ നിയമത്തിൽ കാണുന്ന ദൈവമാകുവാൻ സാധിക്കയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദുരുപദേശം. യേശുവിന്റെ ദൈവം യഹൂദന്മാരുടെ ദൈവമായിരുന്നില്ല. യഹൂദന്മാരുടെ ദൈവം ഈ ലോകം സൃഷ്ടിക്കുകയും തന്റെ ജനമായ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് നിയമം നൽകുകയും ചെയ്തു. അവർക്ക് നിയമം പാലിക്കാൻ കഴിയാത്തതിനാൽ അവരുടെ ദൈവത്തിന്റെ ക്രോധകരമായ നീതിയിൽ അവർ ആശങ്കകുലരായിരുന്നു. എബ്രായ ബൈബിളിന്റെ ദൈവം തിന്മയുടെ ഉറവിടമായ ഭൂമിയെ സൃഷ്ടിച്ച ഒരു ദുഷ്ടനായ സൃഷ്ടാവായ ദൈവമാണെന്ന് മാർസിയോൻ പ്രഖ്യാപിച്ചു. അതേസമയം യേശു ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷകനാണെന്നും കോപിച്ച എബ്രായ ദൈവം ഒരു പ്രത്യേക വ്യക്തിയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പഴയ നിയമത്തിലെ എല്ലാം ക്ഷമിക്കുന്ന ദൈവത്തെ അപേക്ഷിച്ച് അധമനായ ഒരു ദൈവം, യേശു ക്രിസ്തുവിനെ രക്ഷകനായി ലോകത്തിലേക്ക് അയച്ച ദയാലുവായ ദൈവം യഥാർത്ഥ പരമോന്നതനാണെന്ന് മാർസിയോൻ പ്രസംഗിച്ചു. പഴയ നിയമത്തിലെ എബ്രായ ദൈവം ദുഷ്ടനും അസൂയുള്ളവനും ക്രോധവും വംശഹത്യ ചെയ്തവനായിരുന്നുവെന്നും യേശു ക്രിസ്തു പഴയ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഭൂമിയിലേക്ക് കടന്നു വന്നതെന്നും അദ്ദേഹം പ്രബോധിപ്പിച്ചു. പുതിയ നിയമം കാനോനൈസ് ചെയ്യുന്നതിനുള്ള ആദ്യ ശ്രമം മാർസിയോണിലാണ് കാണുന്നത്. ആദിമസഭയിലേക്ക് കടന്നു വന്ന ജ്ഞാനവാദ ചിന്താഗതികളിൽ അത്യന്ത അപകടകരമായിരുന്നത് മാർസിയോൺ മാർസിയോൺ പാഷാണ്ടതയിലാണ്. ക്രിസ്തു വർഷം 144 റോമിൽ കൂടിയ സഭാ കൗൺസിൽ മാർസിയോണെ വേദവിപരീതിയായി പ്രഖ്യാപിക്കുകയും സഭയിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു. എങ്കിലും അടുത്ത 2-3 നൂറ്റാണ്ടുകളോളം ഈ സിദ്ധാന്തം നിലനിന്നിരുന്നു. ആദിമ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും കൃതികളിൽ നിന്നുമാണ് ഈ വേദവിപരീതികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് എനിക്ക് മാർസിയോൺ വേദ വിപരീതയെ കുറിച്ചുള്ളത്. അതിനുശേഷമാണ് ഈ നമ്മുടെ ആബുന അന്തോണി മൗറാദിന്റെ ഇത്. അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണ്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ വീണ്ടും അത് കണ്ടു നോക്കുകയായിരുന്നു. ദ ഗോഡ് ഹൂ അപ്പിയേഴ്സ് ടു മോസസ് ഇൻ ദ ബേണിംഗ് ബുഷസ്. ആ ദ എൻടയർ ഗോഡ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് ദ ഗോഡ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ഇനി എന്ത് സാക്ഷ്യമാണ് നമുക്കുണ്ട്? ഇനി എന്തിനാ ഇനി ന്യായീകരിക്കാനായിട്ട് നിൽക്കുന്നത്? ആരെ പറ്റിക്കാനാണ് നിൽക്കുന്നത്? അല്പമെങ്കിലും ചിന്തിക്കുക, ചിന്താശേഷിയുള്ളവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ഇത് ഒരു വ്യക്തിക്ക് ഒരു പുതിയ കണ്ടുപിടുത്തമാണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെങ്കിൽ തീർച്ചയായും അവതരിപ്പിക്കാനുള്ള മൗലിക അവകാശമുണ്ട്. പക്ഷേ അത് മറ്റൊരു ഒരു പ്രബല സമൂഹത്തിന്റെ ഇത്തിക്കണ്ണിയായിട്ട് അത് പറയേണ്ട ആവശ്യമുണ്ടോ? അതിനെ കൂട്ടിപ്പിടിച്ച് പറയുന്നുണ്ടോ? അതൊരു ക്രൈമല്ലേ അങ്ങനെ പറയുന്നത്? അപ്പൊ നമ്മൾ ആ തലത്തിലല്ലേ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്? മാത്രവുമല്ല, ഇതിനെ ഇന്ന് ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ ഒരു സംഘർഷത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആ ഒരു ഒരു സംഘർഷത്തിൽ നിന്ന് പിന്മാറേണ്ടെന്ന ആവശ്യമുണ്ട്. കാര്യം അടിസ്ഥാനപരമായ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ ഇതിനെ ഒരു ഒരു വീണ്ടും ഒരു കോളുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു 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 സ്ട്രാറ്റജി അല്ലേ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ തലത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളും വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്ട്രാറ്റജിയിൽ മാറ്റം ഉണ്ടായിരുന്നു, ചിന്താധാരയിൽ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് അവസരം തന്നതിൽ വളരെ സന്തോഷം. പറയണമെന്ന് ഉദ്ദേശിച്ചില്ല, പക്ഷെ എല്ലാവരും പറഞ്ഞപ്പോൾ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമ്മുടെ ജോർജ് ബ്രദർ പോയോ? തോമസ് ബ്രദർ ഒരു വാക്ക് സംസാരിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിംഗ് ടു ഓൾ. കാൻ യു ഹിയർ മീ? ഹലോ. ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ ടോപ്പിക്ക് നിന്നുകൊണ്ട് ഞാൻ 2-3 കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. യഹോവയായ ദൈവം ഒരു ഗോത്രദൈവമാണോ? ആ ഗോത്രദൈവമായ ഒരു ക്രൂരനായ ദൈവമാണോ? ആ ദൈവം തന്നെയാണോ യേശുക്രിസ്തുവായ ദൈവം? നമ്മൾ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അബ്രാഹത്തിൽ കാണുമ്പം ആ ദൈവം ഒരു ഗോത്രദൈവം അല്ല, ഒരു വ്യക്തിയുടെ ദൈവമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് അബ്രാഹത്തിന്റെ ഗോത്രം വളർന്നപ്പോഴാണ് യഹോവയായ ദൈവം ഗോത്രത്തിന്റെ ദൈവമായി മാറുന്നത്. പക്ഷെ അതിനു മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ദൈവം ആദത്തിനെയും ഔവയെയും സൃഷ്ടിച്ച് ഈ ലോകത്തിന്റെ ദൈവമായിരുന്നു. പക്ഷെ അവിടുന്ന് അവരെ ദൈവത്തിന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുകയും അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തപ്പം, അത് കഴിഞ്ഞ് ആദവും ഔവയും കഴിഞ്ഞപ്പോഴത്തേനും കായനും ആബേലും വന്നപ്പോഴത്തേനും അവരതിലും വലിയ പാപമാണ് ചെയ്യുന്നത്. അതായത് കായൻ ആബേലിനെ കൊല്ലുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ കൂട്ടായ്മ നശിച്ചു പോയ ഒരു സമൂഹം
അബ്രാഹത്തിന്റെ സമയത്ത് വരുമ്പോഴത്തേനും അവിടെ ദൈവത്തെ അറിയുന്ന ആരുമില്ല എന്നുള്ള ഒരു വസ്തുതയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ എല്ലാവരും ദൈവത്തിൽ നകന്നുപോയി. അവിടുന്നാണ് ദൈവം അബ്രാഹത്തിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അവിടെ യഹോവയായ ദൈവം ഒരു വ്യക്തിയുടെ ദൈവമാണ്. അപ്പൊ അവിടെ കാരണം ദൈവം മനുഷ്യന് കൊടുത്ത ഒരു കാര്യമാണ് ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അതായത് ആ ഫ്രീ വില്ലില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് മനുഷ്യനിൽ ഒരിക്കലും ദൈവം ഇന്റർഫിയർ ചെയ്യല. മനുഷ്യൻ എന്നാലേ ഈ ജീവിതത്തെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫ്രീ വില്ല് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോവുകയാണ് ചെയ്തത്. അപ്പം പിതാവായ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ തന്റെ സ്നേഹം വെളിപ്പെടുത്തുവാനായിട്ട് മനുഷ്യന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അബ്രാഹത്തെ തിരഞ്ഞെടുക്കുകയും അവിടെ അബ്രാഹം ആയിരുന്ന സമയത്ത് അന്ന് അവിടെ ഒത്തിരി ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ദൈവങ്ങളിൽ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ഏറ്റവും ശക്തനായ ദൈവം, ആർക്കാണോ കൂടുതൽ ശക്തി കൊടുക്കുന്നത് അത്ഭുതം കൊടുക്കുന്നത് അവിടുത്തെ ദൈവമായിട്ടാണ്. അങ്ങനെ അബ്രാഹത്തെ തിരഞ്ഞെടുക്കുകയും അബ്രാഹത്തിനെ ശക്തനാക്കുകയും എഗെയിൻ അവിടുത്തെ ആ സമൂഹത്തെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്, ഞാനാണ് ദൈവം, കാരണം ഞാൻ കൂടെയുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്നാ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കും, അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് യഹോവയായ ആ പിന്നെ ഒരു ഗോത്രത്തിന്റെ ദൈവമാകുകയും ആ ദൈവത്തെ നമ്മൾ ബൈബിളിലേക്ക് വരുമ്പം പലരും പറയുന്നൊരു ക്രൂരനായ ദൈവമാണെന്നുള്ളത്. പക്ഷെ ആ ദൈവത്തിന്റെ എസൻസ് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരേ വിധത്തിൽ അനുഗ്രഹിക്കുകയും അതേപോലെ തന്നെ പിന്നെ പണിഷിക്കുകയും ചെയ്യുന്നതാണ്. ദൈവം ഒരു ജസ്റ്റിസ് ആണ്. ഒരു ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു പണിഷ്മെന്റും അതേപോലെ തന്നെ അവാർഡും കൊടുക്കണമുണ്ട്. ഒന്ന് മാനുഷികമായ ജസ്റ്റിസ് നോക്കുമ്പം ഓരോ സിന്നിനും അതിൻ്റെതായ പണിഷ്മെന്റ് ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഇതില് ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യനെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല, മനുഷ്യനെ നേർവഴിക്ക് നടത്തിക്കൊണ്ട് ആ ഈ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ദൈവം. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ മനുഷ്യന് ദൈവം ഒത്തിരി സമയം കൊടുക്കുന്നുണ്ട്. കാരണം തിരിച്ചു വരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു രക്ഷാകര പദ്ധതിയുടെ ഇത്. അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനം തിരിച്ചു വന്നപ്പോഴത്തേനും ദൈവം അവിടെയുള്ള ജാതികളെ ശിക്ഷിക്കാനുള്ള കാരണം അവർക്ക് സഫിഷ്യന്റായ സമയം കൊടുത്തിട്ടും അവർ പാപത്തിൽ നടന്നുപോയപ്പം ഇനി പാപം വളരുന്നത് കൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിച്ചത്. ദൈവം ഇന്നും ശിക്ഷിക്കും, ഇനിയും ശിക്ഷിക്കും. പക്ഷെ ഏറ്റവും അവസാനം നമ്മൾ പറയുന്ന അവസാന കാലത്തും ശിക്ഷയുണ്ട്. ശിക്ഷ ദൈവത്തിന്റെ ഭാഗമാണ്. ശിക്ഷ ഇല്ലെങ്കിൽ പിന്നെ അനുഗ്രഹം മാത്രമേ ഉള്ളെങ്കിൽ മനുഷ്യൻ വഷളായി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇസ്രായേൽ ജനം തിരിച്ചു വന്നപ്പം അവിടുത്തെ ജനം പാപത്തിന്റെ അഗ്രഗണ്യത്തിലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കണം. ഇന്നും ദൈവം ശിക്ഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പല ഈ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും ദൈവത്തിന്റെ ശിക്ഷയാണ്. മനുഷ്യന്റെ കണ്ണു തുറക്കുവാനായിട്ട് നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരിക, നിങ്ങൾ പോകുന്ന നാശത്തിന്റെ വഴിയിലാണ്. കാരണം മനുഷ്യന്റെ അന്ധനായൊരു മനുഷ്യനെ തിരിച്ചു വരുവാൻ ദൈവത്തിന് നമ്മുടെ മനസ്സിൽ വന്ന് ഇടപെടാൻ പറ്റിയല്ല. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയും ദൈവം ഇങ്ങനെ തടക്കുകയും പല പണിഷ്മെന്റുകളും മനുഷ്യന് കൊടുക്കുമ്പോൾ നമ്മൾ മനുഷ്യരിലേക്ക് തിരിച്ചു ചെല്ലുവാനായിട്ടാണ് ഇന്നും പണിഷ്മെന്റ് എടുക്കുന്നത്. അന്നത്തെ ദൈവവും ശിക്ഷിക്കുന്നുണ്ട്, ഇന്നത്തെ ദൈവവും ശിക്ഷിക്കുന്നുണ്ട്. ശിക്ഷയുടെ കാരണം മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരികുക എന്നുള്ളതാണ്. അപ്പം പലരും പറയുന്നുണ്ട് അന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് ശിക്ഷിച്ചു, അവരെന്ത് പാപമാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നു, അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗം. നമ്മൾ ബൈബിളിനെയും ദൈവത്തെയും മനസ്സിലാക്കുമ്പോൾ, സ്പിരിച്വാലിറ്റിയെ മനസ്സിലാക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുസ്ലിമുകൾ പൊട്ടിത്തെറിച്ച് ആനേകായിരങ്ങളെ കൊന്നിട്ട് അവർ സ്വർഗത്തിൽ പോകാനായിട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പം യഹോവയായ ദൈവം അവിടുത്തെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചപ്പം അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൊടുത്തത്. കാരണം അവർ സ്വർഗത്തിലേക്കാണ് പോയത്. ഈ മനുഷ്യൻ എന്തിനു ഒരു മതവിശ്വാസിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അവന് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ള ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ്. അല്ലാണ്ട് ഇവിടെ കുറെ കാലം ജീവിച്ച് കുറെ പാപം ചെയ്ത് നരകത്തിലേക്ക് പോകണ്ട. അപ്പൊ അന്ന് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ യഹോവയായ ദൈവം അവരെ സ്വർഗത്തിലേക്ക് നേരെ പ്രൊമോഷനാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു നിത്യജീവനിലേക്കാണ്. അതൊരു പണിഷ്മെന്റ് അല്ല, ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അതൊരു മതവിശ്വാസിക്ക് ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചാണ് ഇതൊരു ഫൂളിഷായ ചിന്താഗതിയാണ്. പക്ഷെ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് ആ കുഞ്ഞുങ്ങളെ ദൈവം നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാണ്ട് അവരും ആ അവരുടെ മാതാപിതാക്കളെ പോലെ അവിടെ കൂടുതൽ കാലം ജീവിച്ചിരുന്നെങ്കിൽ അവരും സെയിം തെറ്റുകൾ ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അവിടെ ദൈവം ഒരു ശിക്ഷയല്ല കൊടുത്തത്, ആ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമാണ് കൊടുത്തത്. അവിടെ ദൈവത്തിന്റെ ജസ്റ്റിസ് ദൈവം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പഴയ നിയമത്തിലെ ദൈവം ഒരു ക്രൂരനായ ദൈവമല്ല. അതായത് പാപം ചെയ്തവരെ ദൈവം ശിക്ഷിക്കും. ആ ശിക്ഷ ദൈവത്തിന്റെ ദൈവിക നിയമത്തിന്റെ ഭാഗമാണ്. ആ ദൈവ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ മനുഷ്യന് സഫിഷ്യന്റായ സമയം കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവം പാപത്തെയാണ് ഇഷ്ടപ്പെടാത്തത്, പാപിയെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പഴയ നിയമത്തിലെ ദൈവത്തെ നമ്മൾ കാണുമ്പം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുകയും
ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും എന്നാൽ അവിടെ ഒരു വലിയ ക്രൂരനായ ദൈവത്തെ അല്ല കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേനും യേശുക്രിസ്തു പഴയ നിയമത്തിൽ തന്നെ ഏശയ്യാ പ്രവാചകനില് 34 അധ്യായത്തില് നാലാം അധ്യായത്തിൽ പറയാണ്, ഭയപ്പെടിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട, ധൈര്യം അലവിക്കുക, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു, ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും, അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബന്ധുരുടെ ചെവി ഇനി അടഞ്ഞിരിക്കും എന്നിങ്ങനെ. അപ്പം യഹോവയായ ദൈവം വന്ന് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അന്ധരുടെ ചെവികൾ കാണുകയും അനേകായുധ അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്തത്. അപ്പം ഈ ദൈവം തന്നെ വന്ന് രക്ഷിക്കുമെന്നുള്ള ആ പ്രവചനമാണ് ഇവിടെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്നത്. അപ്പം അതുകൊണ്ട് യഹോവയായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു, ആ ദൈവം തന്നെയാണ് വന്ന് നമ്മളെ രക്ഷിച്ചത്. അതിന് ഏറ്റവും അവസാനത്തെ ആ സഭയിൽ നിൽക്കുമ്പം യേശുക്രിസ്തുവിനോട് ചോദിക്കും, നീ വാഴ്ത്തപ്പെട്ടവനായ മിശിഹായുടെ പുത്രനാണെന്നും യേശുക്രിസ്തു അയാം എന്നാ പറഞ്ഞത്. അപ്പം വളരെ കാറ്റഗറിക്കലി ആയിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ യഹോവയായ ദൈവമാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്, ഞാൻ വന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ദൈവം തന്നെയാണ് ഈ ഈ ലോകത്തിലേക്ക് വന്ന്. പക്ഷെ പുതിയ നിയമം പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരാൻ പറ്റും. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദൈവത്തിൽ നിന്നുള്ള പ്രവചനങ്ങൾ കേട്ട് ദൈവത്തിൽ നിന്ന് ശബ്ദം ശ്രമിച്ചിട്ടാണ് സമയം. പക്ഷെ യേശുക്രിസ്തു ദൈവത്തെ കണ്ട വ്യക്തി, ദൈവമായിരുന്ന വ്യക്തി, ദൈവം എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അതാണ് നമ്മളോട് വന്ന് പറഞ്ഞത്. ദൈവം തന്നെ നമ്മളോട് വന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലേക്കും പുതിയ നിയമത്തിലേക്കും വരുമ്പോൾ ദൈവം പറയുന്നത് ഡൗട്ട് ഇല്ല. അതാണ് അതുകൊണ്ടാണ് ആ മലയിലെ പ്രസംഗം, ദൈവത്തിന്റെ ഏറ്റവും ഈ ലോകത്തിൽ ഇതുവരെയുള്ള ഒരു പ്രസംഗങ്ങളിൽ വെച്ച് ആ മലയിലെ പ്രസംഗത്തിന് അത്രമാത്രം വ്യാപ്തിയാണ്. അതാണ് ദൈവ സ്നേഹം നമ്മളെ കാണിക്കുകയും ദൈവത്തിന്റെ മക്കൾ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞു തരികയും ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞത്, ഇത് പല മുസ്ലിമുകളും പറയുന്ന കേട്ടാണ് ഇത് ഗോത്രദൈവമാണെന്ന്. ഈ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും നമ്മൾ, ഞാനൊരു ദൈവത്തെ അറിയാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്ന് കേന്ദ്രീകരിച്ചാട്ടെ. ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഈ ദൈവം യഹോവയായ ദൈവം, ഇതൊരു ഗോത്ര ദൈവം അല്ലായിരുന്നു, അബ്രാഹത്തിന് തന്നെ ഒരു ഇൻഡിവിജ്വൽ ദൈവമായിരുന്നു, അത് വളർന്ന് അവരുടെ ഗോത്ര ദൈവമായി. കാരണം ആ സമയത്ത് എല്ലാവരും ദൈവത്തെ വിട്ടുപോയി. അത് കഴിഞ്ഞ് ആ ദൈവം തന്നെയാണ് നമ്മളെ വന്ന് രക്ഷിച്ചത്, യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഇന്നും വിശ്വസിക്കുന്ന നമുക്ക് ദൈവികം എന്ന ഒരു അനുഭവമാണ്. ഇന്നിപ്പം ഇന്ന് വേറൊരു കാര്യം ഞാൻ പറയാനായിരിക്കും, ഇന്നിപ്പം ഈ യേശുവിന്റെ നാമവും ദൈവത്തിന്റെ നാമവും ഏറ്റവും ഇതാകാൻ കാരണം നമ്മൾ ക്രൈസ്തവരാണ്, മതങ്ങളാണ്. ഇന്ന് മതങ്ങൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി, ഏത് മതം എടുത്തു കഴിഞ്ഞാലും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. നമ്മൾ ബൈബിളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഇന്ന് മെജോറിറ്റി ആയ ആൾക്കാർക്ക് ബൈബിൾ എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ മനുഷ്യരെ ദൈവങ്ങളാക്കിയത്, പാസ്റ്ററെ ആണെങ്കിലും അച്ഛന്മാരെ ആണെങ്കിലും നമ്മള് ദൈവം ഒരു വലിയ എന്തോ ആകുകയും നമ്മൾ അവരെ ഫോളോ ചെയ്യുകയാണ്. നമ്മൾ ബൈബിളിൽ നിന്ന് അകന്നു പോയി എന്നുള്ള ഒരു സത്യം ഏറ്റവും വലിയൊരു വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ബൈബിളിലേക്ക് തിരിച്ചു വരിക എന്നല്ലാണ്ട് മതത്തിന്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ദൈവത്തിലേക്ക് വരും. ഒരു മതമാണെങ്കിലും ഇന്ന് ക്രിസ്ത്യൻ മതത്തിൽ ഏത് ഡിനോമിനേഷൻ എടുത്തു കഴിഞ്ഞാലും ഏത് ഹിന്ദു മുസ്ലിം ഏതാണ്. അപ്പം ദൈവത്തെ അറിയണമെങ്കിൽ ബൈബിളിനെ അറിയുകയും അപ്പസ്തോലന്മാരുടെ പഠിപ്പിക്കലുകളും അറിയുകയും ചെയ്യുമല്ലാണ്ട് ആചാരങ്ങളിലൂടെ നമുക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. സഹോദര വിഷയത്തിലേക്ക് ഒന്ന് കേന്ദ്രീകരിച്ചാട്ടെ. അങ്ങനെ ശരി, ഞാൻ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു. ഓക്കെ, ജോർജ് എന്ന് പറഞ്ഞ സഹോദരൻ ഇവിടെ ഉണ്ട്. താങ്ക് യു തോമസ്. ജോർജ് ബ്രദർ സംസാരിച്ചു, അത് കഴിഞ്ഞ ലോറൻസ് പാസ്റ്ററിലേക്ക് പോകാം. ജോർജ് ഉണ്ടോ അവിടെ? വിഷയത്തെ ആസ്പദമാക്കി ഏകദേശം ബാലാക്കിന്റെ സമയത്തേക്ക് പോവുകയാണെങ്കിൽ ബാലാക്ക് പറഞ്ഞു ഇത് തന്നെ ഒരു വിശുദ്ധ ജാതി, യഹോവ ദൈവമായ ജാതി തന്നെ വിശുദ്ധ ജാതി എന്ന് ബാലാക്ക് ശപിക്കാനായിട്ട് പോയപ്പോ വിളിച്ചു പറഞ്ഞതാണ് ഇസ്രായേൽ മക്കളെ നോക്കി. ഇനി ആ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ ഇസ്രായേലിന് വെളിയിലുള്ളവർ പറയും ഈ യഹോവ അവരുടെ ഗോത്ര ദൈവമാണ്. അതിന് രക്തചുരുക്കം എത്രയേ ഉള്ളൂ, അവരെന്തു പറയുന്നു എന്നുള്ളത് കൊണ്ട് യഹോവ അങ്ങനെ ആകത്തില്ല. യഹോവ നമ്മുടെ ദൈവം തന്നെയാണ് ഒറ്റ വാക്കില്. അപ്പൊ ഇപ്പോ ഈ 4000 വർഷം അല്ലെ 6000 വർഷത്തെ പുറകിലുള്ള ആളുകളെ പോലെ ഈ കുറച്ച് ക്രൈസ്തവർ അതിന്റെ വെളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നു യഹോവ എന്നാ പറയുന്ന ഗോത്ര ദൈവമാണെന്നൊക്കെ പറയുന്നു എന്നുള്ള ഒരു ടേസ്റ്റ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതിനെ രക്ത ചുരുക്കമായിട്ട് പറയുവാണെങ്കിൽ. പിന്നെ നമ്മൾ അതിന് പടകൂടാൻ പോവാന്നോ അല്ലെങ്കിൽ നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോവാ, അവരൊന്നും അത് ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഞാനൊന്നും കാണത്തില്ല.
ഒരു 100 വർഷമൊക്കെ പുറകിലായിരിക്കും കേരളത്തിൽ തന്നെ നമ്മുടെ എന്താ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ അംഗം വെട്ടി ആളുകൾ ജയിക്കും. ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ചേകോര വെക്കുന്നു, വെട്ടുന്നു, ജയിക്കുന്നു. അതിനുശേഷം ഇപ്പൊ ഡിബേറ്റായി. ഡിബേറ്റ് ഒന്നും ഇവരൊന്നും നേരെയാവാൻ പോകുന്നൊന്നുമില്ല. ഡിബേറ്റ് ചെയ്തുകൊണ്ടൊന്നും ഐ തിങ്ക് അവോയ്ഡ്, ബുദ്ധി ഉണ്ടെങ്കിൽ പഠിക്കട്ടെ എന്ന് കരുതി അവോയ്ഡ് ചെയ്യും. അല്ലാതെ ഇപ്പൊ എന്തെല്ലാം ഒത്തിരി ഇസങ്ങളും ഉണ്ട്, ഒത്തിരി ടീച്ചിങ്ങുകളും ഉണ്ട്. അപ്പോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നമുക്ക് പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ പോകട്ടെ എന്ന് വെക്കാനല്ലേ പറ്റത്തുള്ളൂ, കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോ ഈ ഫൈറ്റിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിബേറ്റിന് വേണ്ടിട്ട് ഇപ്പൊ പല ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ചിലരിപ്പോ യഹോവയെ അപ്പൊ അവരോടൊന്നും നമുക്ക് പറഞ്ഞു ജയിക്കാനോ അല്ലെങ്കിൽ അവരെ നമുക്ക് തോൽപ്പിച്ചു കഴിഞ്ഞാലേ നമ്മൾ ജയിക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ പോകുമ്പോൾ അതിൻ്റെ ക്രൈസ്തവികതയെ മാറിപ്പോകും. നമുക്ക് എത്ര പേരെ നമുക്ക് എന്നാ പറയുന്ന പറഞ്ഞു ജയിക്കാൻ പറ്റും, എത്ര പേരോട് പടവിട്ട് ജയിക്കാൻ പറ്റും, പക്ഷെ നമുക്കൊരു ജീവിത മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റും. അർഹതയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചേരാൻ പറ്റാത്തവരോട് ചേരാതെ മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഇന്നലെ ഈവനിങ്ങിൽ ആക്ച്വലി ടിസൺ ബ്രദർ ഉണ്ടായിരുന്ന ഒരു ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇവരോട് പറഞ്ഞ് നമുക്കിപ്പോൾ അവരോട് ഗുസ്തി പിടിച്ച് ജയിക്കാൻ സാധിക്കത്തില്ലല്ലോ. ആശയങ്ങൾ കൊണ്ടുവരുവാൻ ആരെങ്കിലും അംഗീകരിക്കപ്പെട്ട ഒരു തത്വസംഹിതകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരോട് പിന്നെ നമ്മളെങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ? അവരൊന്നും അംഗീകരിക്കുന്നില്ല. അവരിന്ന് പറയുന്നു, നാളെ പറയുന്നില്ല. അവർക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നു പറയുന്നു. ഉദാഹരണത്തിന് താൻ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കത്തില്ല എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി നിൽക്കുന്നവരെ നന്നാക്കാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. സ്കൂളിൽ പോകാൻ പറ്റാത്ത പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കുന്നേ? പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരെങ്ങനെ പഠിക്കും? പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ഉള്ളൂ. പക്ഷേ അവരെ നമ്മുടെ കൂടെ ചേർക്കാനായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോയാൽ നമ്മൾ അതിലും മോശമുള്ളവരായിരിക്കും എന്ന് എനിക്ക് പറയുവാനുള്ളൂ. അപ്പോൾ അത് നമ്മുടെ വില കുറയുന്നതായിരിക്കത്തില്ല എന്നൊരു ചിന്ത ഉണ്ട്. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. പ്രിൻസ് ബ്രദറെ, പ്രിൻസ് ബ്രദറിന്റെ വാക്ക് പറഞ്ഞാട്ടെ. പുറത്താണ് സംസാരിക്കും. പുറത്താണ്, കേൾക്കാം കേൾക്കാം കേൾക്കാം, പറഞ്ഞോ. ഞാൻ പുറത്താ, അങ്ങനെയല്ല, ഞാന് വൈഫിന്റെ വീട്ടിലോട്ട് പോകുന്നു. അപ്പൊ ഞാന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിൽ നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് സംസാരിച്ചോ? ഞങ്ങളുടെ സാഹചര്യം എത്തിയോ ബ്രദറെ? ഞാൻ കാറിൽ കയറിയിട്ടാണെ നോക്കാം. എന്നായിക്കോട്ടെ, ശരി ശരി. നോബൽ, നോബൽ പറഞ്ഞോളൂ. നോബൽ, ഹലോ നോബൽ, കേൾക്കാം കേൾക്കാം. ഒരു സംശയം ചോദിക്കാനാണ്. ഇതൊരു ഡിബേറ്റ് ആയിട്ടോ ഡിസ്കഷൻ ആയിട്ടോ ഒന്നുമല്ല, എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. ഞാൻ ക്രിസ്ത്യാനി തന്നെയാണ്. അപ്പം ഒരു സംശയം ചോദിക്കാനാണ്, അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അപ്പം ദൈവം, നമ്മുടെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് സർവവ്യാപിയാണ്, സർവശക്തനാണ്, കാലത്തിനും അതീതനാണ്. അതായത് ആദ്യവും അന്ത്യവും എല്ലാം അറിയുന്നവനാണ് ദൈവം. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവത്തിന്, ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ അവന്റെ ജീവിതവും അവന്റെ മരണവും അവൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും എന്നും ആ ദൈവത്തിന് അറിയാം. വിഷയത്തെ സംബന്ധിച്ച് മാത്രമാണോ ചോദിക്കാൻ പറ്റുള്ളൂ? അതെ, ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ചർച്ച. ഈ നോബൽ പറഞ്ഞു വരുന്ന വിഷയം എനിക്ക് മനസ്സിലായി, അത് ചർച്ച മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും, അതുകൊണ്ടാണ്. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോബൽ പറഞ്ഞു വരുന്ന വിഷയം നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനില്ല. ഈ ഒരു സംശയം മാത്രമാണ്, ഞാൻ പലരോടും ചോദിച്ചാൽ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ ഈ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഇതിനോട് റിലേറ്റഡ് അല്ലല്ലോ. അല്ല അല്ല, നിങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ശരി ശരി. അബ്ബാസ് ബ്രദറെ, അബ്ബാസ് ബ്രദറെ സംസാരിച്ചോളൂ. അബ്ബാസ്, ഞാനിപ്പോ കേറി വന്നോളൂ, നേരത്തെ വന്നിട്ട് പോയി. എന്താ സംസാരിച്ചൊന്നും കേട്ടില്ല. യഹോവ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം. യഹോവ ഒരു ഗോത്രദേവനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? യഹോവയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അബ്ബാസ് ബ്രദർ അത് പറഞ്ഞാ മതി. യഹോവ നമ്മുടെ ദൈവമാണ്. യഹോവ ഞാനാകുന്നു എന്ന് മോശയ്ക്ക് വെളിപ്പെട്ടവനാണ്. സർവ വല്ലമയുള്ള ദൈവം എന്ന് അബ്രഹാമിന് വെളിപ്പെട്ടവനാണ്. അബ്രഹാമിന്റെ മകനെ ഇസാക്കിനെ ബലി കഴിക്കുമ്പോൾ അവന് തുടരുത് എന്ന് അവിടെ വെളിപ്പെട്ട് യഹോവ ഈരേ എന്നവിടെ ആ പർവ്വതത്തിൽ വിളിക്കാനിടയായി. അങ്ങനെ പല സംഭവങ്ങളും പറയാനുണ്ട്. യഹോവ ആരാണ്? രക്ഷകനാണ്. യഹോവ നമ്മുടെ ദൈവമാണ്, നിത്യ ത്രിയേക ദൈവമാണ് യഹോവ. ഓക്കെ ബ്രദറെ. ഓക്കെ, പ്രിൻസ് ബ്രദർ സംസാരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ടീച്ചർ ബ്രദർ ഒരു വാക്ക് പറയുന്നുണ്ടോ? ബ്രദറെ, ബ്രദർ കേൾക്കുന്നു.
ഓക്കെ സിജോ ബ്രദറെ, അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങിയിട്ട് ഇത്രയും സമയമായി, ഏകദേശം കൺക്ലൂഡ് ചെയ്യാറായി. അതെ അതെ അതെ. അപ്പൊ അന്നത്തെ ഞാൻ ആ നമ്മൾ പറഞ്ഞ രണ്ട് വാക്യത്തെ ഒന്നുകൂടി ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ ദൈവമല്ല എന്ന് പറയുന്ന, ക്രൂരനാണെന്ന് പറയുന്ന, പിശാചാണെന്ന് പറയുന്നവരുടെ അടിവേരിളക്കുന്ന, അവരുടെ അവസാനത്തെ ആണിയടിക്കുന്ന രണ്ട് വാക്യങ്ങളാണ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ മരുഭൂമിയിൽ മന്ന തിന്നു, സ്വർഗത്തിൽ നിന്ന് മന്ന നിങ്ങൾക്ക് ലഭിച്ചു, അത് നിങ്ങൾക്ക് തന്നത് മോശയല്ല, എൻ്റെ പിതാവ് അത്രേ. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് യേശു കർത്താവ് പറയുകയാണ് എൻ്റെ പിതാവാണ്. 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ് എൻ്റെ പിതാവിനെയാണ് നിങ്ങൾ ദൈവമെന്ന് പറയുന്നത്. അപ്പോൾ യഹോവ എന്ന് പറയുന്ന, ഇസ്രായേൽ ജനം പറയുന്ന യഹോവയെ പിതാവാണെന്നും ആ പിതാവാണ് നിങ്ങൾക്ക് മന്ന തന്നതെന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ പിതാവിനെ, യഹോവയെ ആരെങ്കിലും ക്രൂരനാക്കിയോ പിശാചായിട്ടോ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗീയ പിതാവിനെയാണ് നിന്ദിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവജനത്തിൽ, യേശു കർത്താവിനെ അവർ വിശ്വസിക്കുന്നില്ല, യേശു കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. അവർ അങ്ങനെയുള്ളവരെ കുറിച്ച് 6-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്, അവർ നിത്യജീവനില്ല, അവർക്ക് ദൈവക്രോധത്തിൽ അവർ വീണു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിരുവചനം അതിശക്തമായി വചന വെളിച്ചത്തിൽ തെളിയിക്കുന്ന കാര്യം ഇതാണ്, യേശു കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. പഴയ നിയമത്തിൽ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ട, ഇസ്രായേൽ ജനത്തിന് മന്ന വർഷിച്ച, ഇസ്രായേൽ മക്കളെ യഹോവ എന്ന് വിളിച്ച ആ യഹോവയെ യേശു കർത്താവ് പറയാണ് അതാണ് നിങ്ങളുടെ ദൈവം, അതാണ് എൻ്റെ പിതാവ്. ആ പിതാവിനെ വെളിപ്പെടുത്തുവാനായിട്ടാണ് യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടത്. അതിൻ്റെ അപ്പുറത്ത് ഈ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന ദൈവമായിരുന്ന പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ട് തൻ്റെ സ്വർഗീയ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ ആ പിതാവിനെ കുറിച്ച് ക്രൂരനും നിന്ദിയുമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ, അവർ ക്രൈസ്തവരല്ല, ക്രിസ്തുവുമായിട്ടൊരു ബന്ധവുമില്ല, ക്രിസ്തീയ ശിഷ്യന്മാരുമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ വിഷയം അതിശക്തമായിട്ട് അടുത്ത ദിനങ്ങളിലും ദൈവജനത്തിൽ കൂടി നമ്മൾ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ഓക്കെ, ഞാനൊരു വചനം വായിക്കാം. യെശയ്യാപ്രവചന പുസ്തകം 6-ാം അധ്യായം 2 മുതലുള്ള വാക്യം. സറാഫുകൾ അവനു ചുറ്റും നിന്ന് ഓരോരുത്തരെ 6-6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും ആ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അപ്പോ സറാഫുകൾ ആർക്കുന്ന നാമം, എല്ലാ നാമത്തിനും മേലായ നാമം, സർവഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന നാമം. നേരത്തെ നമ്മുടെ ഓർത്തഡോക്സിലെ അദ്ദേഹം ജോസഫ് ബ്രദർ പറഞ്ഞതുപോലെ യഹോവയിൽ തന്നെയാണ് തൃത്വം അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത് യാഹുവേ ദ ഫാദർ, യാഹുവേ ദ സൺ, യാഹുവേ ദ സ്പിരിറ്റ്. യഹോവ എന്ന നാമത്തിൽ എല്ലാം അടങ്ങി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയിട്ടുണ്ട്. 3 പേരെയും വ്യക്തമായി യഹോവ എന്ന നാമത്തിൽ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ മാർസിയന്റെ ഈ ഒരു ഹെറസിയെ എന്താ പറയുന്ന, തുടക്കം മുതലേ സഭ അത് മുന്മൂല നാശം വരുത്തിയതാണ്. എന്നാൽ ഇന്ന് ആളാകുന്നതിന് വേണ്ടി 4 പേര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആണല്ലോ ഇന്ന് ആഗ്രഹം. നമ്മള് പലപ്പോഴും വാട്സപ്പിലൊക്കെ അരയ്ക്കുന്ന രീതിയിലുള്ള വിവാഹത്തിനുള്ള ഫോട്ടോഷൂട്ടുകൾ, വിവാഹത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ വരാറുണ്ട് വാട്സപ്പിലൊക്കെ. നമ്മളത് കണ്ട് പലപ്പോഴും കാർക്കിച്ചു തുപ്പാനൊക്കെ തോന്നാറുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ജനം എന്ത് വൃത്തികേട് കാണിച്ചിട്ടായാലും എന്ത് മ്ലേച്ഛത പറഞ്ഞിട്ടായാലും 4 പേരെന്നെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഇന്ന് സമൂഹത്തിലെ ജനങ്ങൾ കേറിയ പങ്ക ആൾക്കാർക്കുള്ളൂ. നമ്മള് എന്താ പറയുന്ന, സ്വന്തം മകന്റെ മുമ്പിൽ വിവസ്ത്രയായി കിടന്ന് കിടക്കുന്ന അമ്മ, ഇത്തരം രീതികളിലൂടെ എന്നെ 4 പേര് ശ്രദ്ധിക്കണം. അപ്പം ആ ഒരു മാനസികാവസ്ഥയിൽ എന്ത് വൃത്തികേടും മ്ലേച്ഛതയും, അത് ഈവൻ ലോകത്തെ സൃഷ്ടിച്ച അവനെയും അവനുള്ളത് സകലത്തെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാനായ ദൈവത്തെ തന്നെ തെറിവിളിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മാറിയെങ്കിൽ അവന്റെ മേലിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. അത് മറ്റുള്ളവർ അവന്റെ കൂടെ നടക്കുന്നവരും മനസ്സിലാക്കട്ടെ. ഇവിടെ ഇത്രയും സറാഫുകൾ ഒരുമിച്ച് ആർക്കുകയാ, ഈ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയിലും ഈ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു എന്ന് ആർത്തു വിളിക്കുക. സറാഫുകൾ ആർക്കുക, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ ഈ കാണുന്ന സകല ഭൂമിയും ഈ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ ദൈവത്തിൽ നിന്ന് തന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നു.
പുതിയ നിയമത്തിൽ വ്യക്തമായി പറയുന്നു, പിതാവുള്ളവന് പുത്രനുണ്ട്, പുത്രനുള്ളവന് പിതാവുണ്ട്, പിതാവില്ലാത്തവന് പുത്രനുമില്ല, പുത്രനില്ലാത്തവന് പിതാവുമില്ല. അതിന്റെ അർത്ഥം അടിസ്ഥാനമില്ല, പിതാവ് അടിസ്ഥാനമാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. അപ്പൊ അടിസ്ഥാന ഇല്ലാത്ത കല്ലുകൾ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്തതിന്റെ മേൽ പണിയപ്പെടുന്നതെല്ലാം ഇടിഞ്ഞു പോകും, അല്ലാത്ത സകല ഉപദേശവും ഇടിഞ്ഞു പോകും. ഇത്തരം ചിന്തകളും തെറ്റിദ്ധാരണകളും പലപ്പോഴും വരുന്നത് വേരുറപ്പില്ലാത്തത് കൊണ്ടാണ്. പാറമേൽ പണിത വീട് അത് എന്ത് കാറ്റടിച്ചാലും വൻമഴ പെയ്താലും കാറ്റടിച്ചാലും അത് നിലനിൽക്കും. എന്നാൽ മണലിൽ മേൽ പണിത വീട് ചെറിയൊരു ശോധന വരുമ്പോൾ, ചെറിയൊരു പ്രതികൂലം വരുമ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകുവാനിടയാകും. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നമ്മുടെ പണിയൽ പാറപ്പുറത്താണോ, ക്രിസ്തു എന്ന കോർണർ സ്റ്റോൺ മൂലക്കല്ലിന്മേൽ പണിയപ്പെട്ട വ്യക്തികളാണോ നമ്മൾ, എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, അവിടെ എല്ലാം നമുക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യഹോവയാകുന്ന ദൈവത്തെ തള്ളിക്കളയുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് എന്ത് പ്രത്യാശ ഇരിക്കുന്നു, അവരുടെ ഏത് മേഖലയിലാണ് അവർക്ക് ദൈവത്തെ കൂട്ടുപിടിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പുറത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ളവന് അവന്റെ ജീവിതത്തിന്റെ പ്രതികൂല ഘട്ടങ്ങളിൽ അവന് മുറുകെ പിടിച്ച് പറയാനൊരു സത്യമുണ്ട്, ജീവിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. എന്നാൽ നിങ്ങൾ മറുഭാഗത്ത് നോക്കിയേ, ദൈവമില്ലാതെ നടക്കുന്നവന്റെ പ്രത്യാശ, അവനെന്ത് പ്രത്യാശ, മേലെ ആകാശം കീഴ ഭൂമി. മനുഷ്യനും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ശലോമൻ പറഞ്ഞതുപോലെ, മനുഷ്യനും മരിക്കും മൃഗവും മരിക്കും, മനുഷ്യന്റെ ആത്മാവിടെ പോകുന്ന ആർക്കറിയാം, മൃഗത്തിന്റെ ആത്മാവിടെ പോകുന്ന ആർക്കറിയാം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ദൈവവുമായിട്ട് റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആർക്കറിയാം എന്തറിയാം എന്നുള്ള അവസ്ഥയിലേക്ക് ഏതൊരു മനുഷ്യനും മാറ്റപ്പെടും. അവനൊരു പക്ഷെ അറിയപ്പെടുന്ന ദാവീദ് രാജാവിന്റെ മകനായിക്കോട്ടെ, അവൻ ലോകമറിയപ്പെടുന്ന വ്യക്തിയായിക്കോട്ടെ, അവൻ പണ്ഡിതനായിക്കോട്ടെ, താർക്കികനായിക്കോട്ടെ, പക്ഷെ ദൈവമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അവനോട് തന്നെ ചോദിക്കും, എവിടെ പോകും, എന്തായിത്തീരുമെന്ന് ആർക്കറിയാം. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവന് ദൈവത്തിൽ വേരൂന്നിയവന് പറയാം, ഞാൻ മരിച്ചാലും മരണത്തിനപ്പുറം ആ ആശ വച്ച ബയൂല തുറമുഖത്ത് എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. പ്രിയ സ്നേഹിതരെ, വളരെ വിഷമമുള്ള ഒരു കാര്യം പറയാം. എന്റെ വീടിനടുത്ത് കേവലം 1.5 പ്രായമുള്ള ഒരു കുട്ടി, ഇന്ന് ഞാൻ ക്ലബില് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് 1 മണിക്ക് ആ കുഞ്ഞിന്റെ വീടിന്റെ ബാക്കിൽ ആറാണ്, ആ പുഴയാണ്, പുഴയിൽ വീണ് ആ കുഞ്ഞ് മരണപ്പെട്ടു. വളരെ വേദനാജനകമായ 1.5 വയസ്സേ ആ കുഞ്ഞിനുള്ളൂ, ഒരു പെൺകുഞ്ഞാണ്. ആ വീട്ടിനെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക, വെറും 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ അമ്മ. അപ്പൊ ആ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. മൂത്ത കുഞ്ഞാണ്, അവരുടെ വളരെയധികം വിഷമത്തോടുകൂടി ആയിരിക്കുന്നു. നാളെ ബോഡി കിട്ടു, മുങ്ങി മരിച്ചത് കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഇന്നലെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞിനോടൊപ്പം അമ്മ സന്തോഷിച്ചു, ഇന്നലെ ഈ സമയത്ത് ആ കുഞ്ഞിനോടൊപ്പം സന്തോഷിച്ച അമ്മ. എന്നാൽ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ ആ വീട് അത് എങ്ങനെ അടക്കാൻ കഴിയും വിഷമം. പ്രായമുള്ള ഒരാൾ മരണപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് അടക്കാം, നമുക്കൊരു ആശ്വസിപ്പിക്കാൻ എങ്ങനെ കഴിയും? ആ വീട്ടിൽ പോയി 1.75 വയസ്സായ കുഞ്ഞിനെ, മരിച്ച കുഞ്ഞിനെ ആ വീട്ടിലെ അമ്മയെ അപ്പനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. പക്ഷേ സർവാശ്വാസങ്ങളുടെ പിതാവാകുന്ന യഹോവയുണ്ടെങ്കിൽ, ആ ദൈവമുണ്ടെങ്കിൽ ആ കുടുംബത്തെ ആ ദൈവത്തിന് ആശ്വസിപ്പിക്കാൻ കഴിയും. സകല ബുദ്ധിയെയും നമുക്ക് ഫിലിപ്പിയർക്ക് ലേഖനോട് വ്യക്തമായി പറയണം, തടവറയിൽ നിന്നുകൊണ്ട് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും അവസരമില്ലാത്ത ചെറിയ വെട്ടിയെടുത്ത കല്ലുകൾ കൊണ്ട് വെട്ടിയെടുത്ത ആ തടവറയ്ക്കകത്ത് നിന്നുകൊണ്ട് മരണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ളത് അറിയാമായിരുന്നിട്ടും അവിടെ ഇരുന്ന് അപ്പോസ്തലൻ എഴുതി പിടിപ്പിക്കുകയാണ്, കർത്താവിൽ സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. പ്രിയ സ്നേഹിതരെ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരാം, വേദനകളും എന്താ പറയുന്ന സഹിക്കാൻ കഴിയാത്ത എക്സ്ക്രൂഷിയേറ്റീവ് പെയിൻ ഒക്കെ നമുക്ക് കടന്നു വരാം. പക്ഷെ അവിടെയൊക്കെ ഈ ദൈവമുണ്ടെങ്കിൽ അവൻ പ്രത്യാശ ഉണ്ടാകും. ഏ ദൈവമില്ലാത്തവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കും, അവൻ എങ്ങനെ പ്രത്യാശിക്കാൻ കഴിയും? ദൈവമുള്ളവൻ പറയും, എന്റെ കുഞ്ഞ് മരിച്ചാലും ഞാൻ അപ്പന്റെ സന്നിധിയിൽ പോകുമ്പോൾ എന്റെ കുഞ്ഞിനെ കാണും. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ അവനെ കാണണമെങ്കിൽ എനിക്ക് പാതാളത്തിൽ ഇറങ്ങുകയോ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മരണത്തിനപ്പുറം ദൈവസഭയ്ക്ക് ഒരു പ്രത്യാശയുണ്ട്, കാണാൻ കഴിയുമെന്നുള്ള പ്രത്യാശ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ. ഈ പ്രത്യാശയാണ് ഞങ്ങളുടെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ ദൈവമില്ലാത്തവനോ ഒരു പ്രത്യാശയുമില്ല. ശേഷം മൃഗങ്ങൾ മരിക്കുന്നത് പോലെ, മൃഗങ്ങൾ ഈ ഭൂമിയിൽ അസ്തമിക്കുന്നത് പോലെ, അവന്റെ പ്രത്യാശ അവൻ മരിക്കുമ്പോൾ അവന്റെ പ്രത്യാശ അവനോടുകൂടെ അവൻ തീരുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, പിതാവില്ലാത്തവന് പുത്രനില്ല, ക്രിസ്തുവില്ല, പിതാവില്ലാത്തവന് ക്രിസ്തുവിൽ മരിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ, യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, എസ്തേറിലെ പുസ്തകത്തിൽ പറയുകയാണ്, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. പ്രിയ ദൈവജനമേ, നാം വിശുദ്ധ ജാതിയാണ്. നമ്മെ ജയിക്കുവാൻ ഈ ലോകത്തെ ഒരു പാതാള ഗോപുരങ്ങൾക്കും കഴിയില്ല, ഒരു റൈസോംസിനും ഒരു പീത്തോമ്പുകൾക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല. മരണത്തെ ജയിച്ച യേശു നമ്മുടെ കൂടെയുണ്ട്, പാതാളത്തെ ജയിച്ച യേശു
ജയവീരനായ യേശു, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച യേശു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം വിശുദ്ധ ജാതിയാണ്, നമ്മെ വിളിച്ച് വേർതിരിച്ചതാണ്. നമുക്ക് ക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ ആ വിശുദ്ധ വംശത്തിലേക്ക് നമുക്കും യഥേഷ്ടം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആ നല്ല സ്വീകാര്യത നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പ്രിയ സ്നേഹിതരെ, ഇതുപോലുള്ള ചള്ളും പൊട്ടും പറയുന്നവരുടെ പുറകെ പോയി നമ്മുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ അവരോടൊപ്പം പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഓർപ്പിക്കുന്നു, പ്രത്യാശയില്ലാത്ത ക്രിസ്തീയ ജീവിതം വേസ്റ്റ് ആണ്. പ്രിയ സ്നേഹിതരെ, അങ്ങനെ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിച്ച് നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ കാലങ്ങൾ കഴിച്ച് നരകത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി എന്നുള്ള ഉറപ്പോടുകൂടെ നമ്മുടെ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ആപ്തവാക്യമാണ്, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി. നമ്മുടെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അപ്പച്ചൻ പറഞ്ഞതുപോലെ അതുപോലെ പറയണം, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിനായി. ജീവിച്ചാൽ എനിക്ക് ലാഭം, ക്രിസ്തുവിലാണെങ്കിൽ എനിക്ക് ലാഭം, മരിച്ചാലും ക്രിസ്തുവിലാണെങ്കിൽ എനിക്ക് ലാഭം. അതെ, ആ ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് ഈ നാളുകളിൽ ലഭിക്കട്ടെ. ഇത്തരം ദൈവരാജ്യം വചന പഠന ചർച്ച എന്നുള്ള ക്ലബിൽ ഇത്തരം നല്ലൊരു ടോപ്പിക് വെച്ച്, ആള് കുറവായിരിക്കും, ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ആളുകൾ കുറവായിരിക്കും, കാരണം ഇത്തരം ചർച്ചകളോട് ആർക്കും താല്പര്യം. അതേസമയം തെറികൾ വിളിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന റൂമുകൾക്കകത്താണെങ്കിൽ ആളുകൾ ഇരച്ചു കയറും, ആളുകൾക്ക് അത് മതി. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷ ഭാഗമായി 6 അധ്യായത്തിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്, ജീവന്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പോകുന്നു. നാഥൻ ഉള്ളം കലങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കും പോകാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, നോ, നമുക്ക് പോകാൻ കഴിയില്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും. അപ്പൊ പ്രിയ സ്നേഹിതരെ, നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഞാൻ കുറെയേറെ സമയമായിട്ട് ഈ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു, അതൊത്തിരി നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ പോകാൻ സമയമായി. അതായത് ചരിത്രപരമായിട്ടും ത്രിത്യേക ദൈവം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുപാട് പേര് അതായത് ബോധ്യങ്ങൾ എന്ന് പറഞ്ഞു. തുടർന്നും ഇങ്ങനെയുള്ള ഒരു ചർച്ചകള് കൊണ്ടുപോകുമ്പോ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഇറങ്ങിയാണ് ദയവ് ചെയ്ത് ഈ വിശ്വാസത്തെയും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല സന്ദേശം കൊടുക്കുക. ആരെയും ഉദ്ദേശിച്ച് നമ്മൾ വചന സന്ദേശം ഉപയോഗിക്കാതിരിക്കുന്നത് കുറെ കൂടെ ആത്മീയമായിട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ഗ്രൂപ്പിൽ അഡ്വക്കേറ്റ് വിളിച്ച് വളരെ സ്നേഹത്തോട് വിളിച്ചു, അന്ന് എനിക്ക് എത്താൻ പറ്റി. ഞാൻ അഡ്വക്കേറ്റിനോട് ഈ ഒരു വിഷയമാണ് ആവശ്യപ്പെട്ടത്. അഡ്വക്കേറ്റ്, നമുക്ക് ആരെയും കുറിച്ചൊന്നും പറയാതെ സത്യവചനം, സത്യവിശ്വാസം പറയാൻ പറ്റുമെങ്കിൽ നമുക്കായിരിക്കാം എന്ന് പറഞ്ഞു. ഇനി ഞാൻ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്മള് വളരെ വളരെ നല്ലൊരു ചർച്ചയായി, വളരെ നല്ലൊരു ചർച്ചയായിരുന്നു ഇത്. വളരെ നല്ല രീതിയിൽ എല്ലാവരും സംസാരിച്ചു. സിജോ ബ്രദറെ, ചിലപ്പോഴെങ്കിലും അറിയാതെ ചില വ്യക്തികൾ, ഒന്നിലധികം വ്യക്തികൾ ഞാൻ കേട്ടു, ചില വ്യക്തികൾ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേ തോന്നിപ്പോകുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ, എല്ലാവരും ആ വിഷയത്തിൽ, അത് ആന്റണി ബ്രദർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ സംസാരിച്ചോട്ട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 ോട്
കുറിച്ച് നമ്മൾ പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കാറുണ്ട്. പത്രോസ് യൂതജനങ്ങളോട് ഇടപെട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മ പൗലോസ് രക്ഷിക്കപ്പെട്ട് കടന്നു വരികയും അതിനുശേഷം ജാതികളുടെ ഇടയിൽ പോയി പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ പത്രോസിനിടത്തിൽ ഇടപെടുന്ന ഈ പരിച്ഛേദന ഏറ്റവന്റെ ഇടയിൽ മാത്രം നിൽക്കുന്നു, അത് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ടു തിരുന്തി നമ്മ പിൽക്കാലങ്ങളിൽ ആ ലെറ്ററുകളിലൊക്കെ നമ്മൾ വായിക്കാനിടയാവുന്നു. പത്രോസ് എഴുതുന്നു അത് പൗലോസ് പറഞ്ഞത്ര നന്നായി എന്ന് എഴുതുന്നു. അതുകൊണ്ട് നമ്മൾ എതിർക്കേണ്ടവരെ വചനം കൊണ്ട് എതിർക്കുക, അവരെ സ്നേഹത്താൽ സ്നേഹമില്ലാതെ കൊണ്ടല്ല, സ്നേഹത്തോട് തന്നെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പൊ എതിർക്കുമ്പോൾ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കള്ള ഉപദേശങ്ങളെ നമ്മൾ എതിർക്കണം, അത് തന്നെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ ബ്രദർ, അത്രേ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, വളരെ വളരെ നല്ലൊരു ചർച്ചയായിരുന്നു ഇവിടെ. താങ്ക് യു പ്രിൻസ് ബ്രദർ. ഇത് എന്റെ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ചാനലില് ഈ ഇത് ലൈവ് പോകുന്നുണ്ട്. അതിനുശേഷം അത് യൂട്യൂബിൽ ഉണ്ടാവും. ആർക്കെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ ഇതില് പല പ്രധാനപ്പെട്ട പ്രമുഖരായ വചനദാസന്മാരും വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഓഡിയൻസിന് ഇത് കൂടുതലായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയാൽ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് എന്ന് ഒന്നിച്ച് സെർച്ച് ചെയ്താൽ മതി, ചാനലിൽ പോയാൽ കാണാം. ഓക്കെ ഓക്കെ, ചാനല് നിങ്ങൾ ഫോളോ ചെയ്യുക. ടീസൺ ബ്രദറുടെ ചാനൽ ഫോളോ ചെയ്യുന്നതോടൊപ്പം അത് കാണുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പ് ദൈവരാജ്യം വചന പഠന ചർച്ച
എന്നുള്ള ഒരു ഈ ഗ്രൂപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അഡ്വക്കേറ്റ് സാറിലേക്ക് ഞാൻ വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്. വചന പഠന ചർച്ച എന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ നമ്മൾ വളരെ നല്ല ചർച്ചയായിരുന്നു, വന്നവരെല്ലാം അവരുടെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. വളരെ എന്താണ്, യഹോവയായ ദൈവം ക്രൂരനല്ല, യഹോവയായ ദൈവം ഗോത്ര ദൈവമല്ല, യഹോവയായ ദൈവം എല്ലാവരുടെയും ദൈവമാണ്. യേശു ക്രിസ്തു ഞാനാകുന്നു എന്ന് അവകാശപ്പെട്ടതിലൂടെ അത് അതുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. യഹോവയെ നിഷേധിക്കുന്നവർ ക്രിസ്തുവിനെ തന്നെയാണ് നിഷേധിക്കുന്നതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എല്ലാവർക്കും അതിനെ നന്ദി പറയുകയാണ്. ലോറൻസ് പാസ്റ്ററിലേക്ക് ഞാനൊന്ന് പോകുന്നു, അതിനുശേഷം അഡ്വക്കേറ്റ് സാറിലേക്ക് ഞാൻ വരും. ലോറൻസ് പാസ്റ്റർ, എല്ലാ ക്രിസ്തുവിൽ സ്നേഹിതർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിവില്ല. എന്നാലും ഞാനിവിടെ ടൈം സോൺ ഡിഫറെന്റ് ആണ്, നൈറ്റ് വർക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വിശ്രമിച്ച് എഴുന്നേറ്റേ ഉള്ളൂ. അപ്പം ഇവിടെ ചില കാര്യങ്ങൾ ഇപ്പം പറയുന്നത് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ദിവസങ്ങളിലായി നമ്മൾ ശക്തമായി ഉയർത്തിപ്പിടിക്കുകയും അതുപോലെ തെറ്റിദ്ധാരണകളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെയും ക്രിസ്തീയമായിട്ടുള്ള പ്രിയപ്പെട്ടവരെയും അതുപോലെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ ദൈവത്തെ പുച്ഛിക്കുന്ന നിന്ദിക്കുന്നവർക്കെതിരെയും വ്യക്തമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. എന്നാൽ ഇന്നത്തെ ക്യാപ്ഷൻ ഇവിടെ പ്രകാരം നോക്കുമ്പോൾ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം. ബൈബിൾ കയ്യിലുള്ള ഏതൊരു ക്രിസ്ത്യാനിക്കും അഥവാ ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥം ബൈബിളാണെന്ന് അറിയാവുന്ന എല്ലാവർക്കും ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചു കഴിയുമ്പോൾ ആദിയിൽ ദൈവം സൃഷ്ടിപ്പ് നടത്തുന്നതായിട്ടുള്ള വിവരണവും അതിനുശേഷം അത് യഹോവയാം ദൈവം എന്നുള്ള രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി വിശദീകരിച്ച് ദൈവത്തെ കുറിച്ച് പറയുകയും അതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് യഹോവയാം ദൈവം എന്നുള്ള നിലയിൽ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നൽകുന്ന ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അത് മോശയ്ക്ക് മോശ ചുമ്മാ ഒരു കഥ എഴുതാമെന്ന് വിചാരിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അതിനകത്തുള്ളത്. നമുക്കറിയാം മോശ ദൈവത്തെ മുഖാമുഖം കാണുകയും അതുപോലെ ഒറ്റയ്ക്ക് സീനായ് മലയിൽ കടന്നുപോയി ദൈവസന്നിധി 40 രാവും പകലും 2 പ്രാവശ്യം ഇരിക്കുകയും ചെയ്ത അനുഭവം, അതുപോലെ യഹോവയാം ദൈവത്തിലൂടെ ഇസ്രയേമിൽ ഫറവോന്റെ മുൻപിലും മിസ്രയേമ്യരുടെ ഇടയിലും പിന്നെ ഇങ്ങോട്ട് ചെങ്കടൽ കടന്ന് ജാതികളുടെ ഇടയിലും അതുപോലെ ഇസ്രായേലിന്റെ ഇടയിലും ഒക്കെ വലിയ പ്രവൃത്തി ചെയ്യുകയും തന്നോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവുമായി വളരെ ഇടപെട്ട ആ മോശയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടുകൾക്കനുസരിച്ച് നമുക്ക് ലഭിക്കേണ്ടുന്ന അത്യാവശ്യ ഇൻഫർമേഷനുകൾ ഉൽപ്പത്തി പുറപ്പാട് ലേവിയ സംഖ്യ ആവർത്തനം വഴിയായി നമുക്ക് വളരെ ആവർത്തിച്ചു നൽകപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആദ്യം സകലത്തെയും സൃഷ്ടിച്ച ദൈവം മനുഷ്യന്റെ പ്രവൃത്തിയിൽ അനുദപിക്കുകയും അവന്റെ രീതികൾ ജഡത്തിൽ നിർമ്മിച്ചതിനാൽ അവന്റെ രീതികൾ എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധനായ ദൈവത്തിന് വിശുദ്ധനായ ദൈവത്തിന് ഒതുങ്ങാത്ത നിലയിൽ പോകുന്ന ഒരു അനുഭവം മനുഷ്യനിൽ കാണുന്ന അതിന് പ്രതിക്രിയ ചെയ്യുന്ന ദൈവത്തെ തന്നെയാണ് കാണുന്നത്. നമ്മുടെ നോഹയുടെ സമയത്ത് ആ 8 പേരെ മാത്രം രക്ഷിച്ചിട്ട് ബാക്കിയുള്ളവരെയെല്ലാം അവസാനിപ്പിച്ച ഒരു ശുദ്ധീകരണം ഭൂമിയിൽ നടത്തുന്ന ദൈവത്തെ തന്നെയാണ് നാം കണ്ടത്. അതുപോലെ മുന്നോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ, ഗോത്രമല്ല, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതിരുന്നിടത്ത് അബ്രഹാമിലൂടെ ഉണ്ടാക്കി, അബ്രഹാം ഇസാക്കി യാക്കൂബിലൂടെ ഉണ്ടാക്കിയിട്ട് അവിടെ സെന്റർ ചെയ്ത് ഭൂമിയിലേക്ക് പ്രവർത്തനം ആരംഭി ചെയ്തെടുക്കുന്ന ഒരു ദൈവത്തെ കാണുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇസ്രായേലിനെ കംപ്ലീറ്റ് ആയിട്ട് കണ്ണടച്ച് ഫേവറിസം ചെയ്യുന്ന ദൈവമായിട്ടല്ല, ഇസ്രായേൽ തെറ്റ് ചെയ്യുമ്പോൾ ഇസ്രായേലിനെ ന്യായമായ ശിക്ഷകൾ ശത്രുക്കളെ അവർക്ക് നേരെ അയക്കുന്ന ദൈവത്തെ തന്നെയാണ് കാണുന്നത്. അതുപോലെ ഇസ്രായേലിന് എതിരെ വരുന്നവരെ ഇസ്രായേലിനെ കൊണ്ട് തന്നെ ശിക്ഷ വിധിപ്പിക്കുന്ന, കാരണം ദൈവത്തിന്റെ ഒരു പൂർണ്ണത ഭൂമിയിലേക്ക് വരുവാനിരിക്കുന്നതിന് മുൻപേ ദൈവത്തിന് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാവുന്ന നിലയിലുള്ള നിയമങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്ന കാണുന്നത്. കാരണം ദൈവം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇനിയും ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ല, അതുപോലെ മുഴുവൻ ആളുകളെ നശിപ്പിക്കത്തില്ല എന്ന് നോഹയുടെ സമയത്ത് പറഞ്ഞിട്ട് പിന്നീട് മനുഷ്യൻ തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ ദൈവത്തിന് വേണേ ഏത് സമയത്ത് നശിപ്പിക്കാം, എല്ലാം ഒരു സമയം കൊണ്ട് നശിപ്പിക്കാവുന്നേ ഉള്ളൂ, വേണേ ഇതെല്ലാം നിർത്താം. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മൾ നോക്കുമ്പം ഇസ്രായേലിന്റെ ചരിത്രം മാത്രമേ നമുക്ക് ബൈബിളിൽ കാണുന്നുള്ളൂ. പക്ഷേ ദൈവം മേളിൽ നിന്ന് ഇസ്രായേലിനെ നോക്കുന്നു, ഇസ്രായേലിന് ചുറ്റുമുള്ള ആൾക്കാരെയും കണ്ടുകൊണ്ടിരിക്കുന്നു, ഫലസ്തീനെ കീറിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് പറഞ്ഞു, അതുപോലെ അങ്ങനെ ഓരോരുത്തരെയും ഓരോ ജാതികളിലും
ദൈവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവപ്രവർത്തികൾ സെന്റർ ചെയ്ത് ചിന്തിക്കുവാനും പറയുവാനും വേണ്ടി മനുഷ്യരുടെ ഇടയിൽ ദൈവം എടുത്ത ഒരു രാഷ്ട്രമാണ്, ഉണ്ടാക്കിയ ഒരു ജനവിഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം എന്തിന്റെ ഉത്തരം നമുക്ക് ഈ ബൈബിളിൽ നിന്ന്? എന്തിനാണ് ദൈവം മറ്റേ ജാതികളെ തകർത്തത്? എന്തിനാണ് ഇസ്രായേലിനോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ? അത് നമുക്ക് ഒരിക്കലും അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ നമുക്ക് സൂചനകൾ മാത്രം മുന്നോട്ടുള്ള ദൈവത്തിന്റെ നീതിയുടെ വിശുദ്ധിയുടെ ദൈവത്തിന്റെ ആ ഒരു സൂചനകൾ മാത്രം നമുക്ക് ലഭിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നുപോയി പരിപൂർണമായ ദൈവത്തിൻ്റെ ആ വെളിപ്പെടൽ, ദൈവം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന പുത്രനെ അയച്ച്, എന്നുവെച്ചാൽ പിതാവിനെയാണ് നമ്മൾ ബൈബിളിൽ എപ്പോഴും ദൈവം എന്നുള്ള നിലയിൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നതെങ്കിലും നമ്മൾ പിന്നീട് കിട്ടുന്ന വെളിപ്പാടെന്ന് പറയുമ്പോൾ പിതാ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ് പിതാവിനെ ആരും കണ്ടിട്ടില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക്, നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടില്ല, അവനെ കണ്ടിട്ടുമില്ല, എന്നാൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് അത് വെളിപ്പെടും. ഫിലിപ്പോസ് ചോദിച്ച പിതാവിനെ എന്നാ ഇതെല്ലാം എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്നാ പിതാവിനെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നെ കണ്ടിരിക്കുന്നു, പിതാവിനെ കണ്ടിരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് ഈ മനുഷ്യരായിട്ടിരിക്കുന്ന നമുക്ക് പിതാവിനെ കൂടെ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പുത്രനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിതാവിനെ അഥവാ ദൈവത്തെ മനസ്സിലാക്കിയതുപോലുള്ള എല്ലാ കാര്യാദികളും പുത്രനിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മുഖാമുഖമായി പിതാവിനെയും പുത്രനെയും ഒക്കെ നമ്മൾ കാണും. അപ്പൊ മുന്നോട്ട് കടന്നു വരുമ്പോഴേ മോശയുടെ കാലത്തെ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു. അടുത്തത് പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവിൽ അഭിഷക്തന്മാരായിട്ടുള്ള ചരലിലൂടെ ദൈവിക വെളിപ്പാടുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിലൊന്നും പൂർണ്ണത വരാതെ ക്രിസ്തുവിലൂടെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പൊ മനസ്സിലാക്കണം, ഈ പഴയ നിയമ സമയങ്ങളിൽ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പറയുന്നത് ദൈവം ചിലപ്പം യുദ്ധം ചെയ്യുമ്പോൾ മലകളിലെ ദൈവം മാത്രമാണെന്ന് പറയുമ്പോൾ അല്ല, അടുത്ത യുദ്ധം ജയിച്ചിട്ട് താഴ്വരയിലും ദൈവം എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നെബുക്കദ്നേസർ ബിംബം വെച്ചിട്ട് ഭയങ്കരമായിട്ട് ബിംബത്തെ നമസ്കരിക്കാൻ ഒരു രാജാവ് ഭൂമിയിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായിരുന്നവർ അത് ചെയ്യാതിരിക്കുകയും അവരെ നെബുക്കദ്നേസർ തന്നെ ഇവരുടെ ദൈവത്തെ പോലെ വേറെ ദൈവമില്ലെന്ന് പറയത്തക്ക നിലയിൽ അവിടെ പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുന്ന ദൈവത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ചരിത്രങ്ങളിൽ തന്നെ താൻ മാത്രം ദൈവമെന്നും താൻ അല്ലാതെ വേറൊരുവനില്ലെന്നും തൻ്റെ കയ്യിൽ നിന്ന് വിടിവിപ്പാൻ ആരുമില്ലെന്നും യഹോവയാം ദൈവം ശക്തമായി വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്തോടെ കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ മുന്നോട്ട് വരുന്ന വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്രിസ്തു വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇതിനകത്ത് പിതാവ് പുത്രൻ ആണോ, പുത്രൻ പിതാവാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇവിടെ പറയുന്നത് ഈ മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള സകല കാര്യാദികളിലും ദൈവം ഇടപെട്ടു, ദൈവം പ്രവർത്തി സംസാരിച്ചു എന്ന് പറയുന്നതെല്ലാം ക്രൈസ്റ്റ് ആണെന്ന് മനസ്സിലാകത്തക്ക നിലയിൽ അബ്രാഹവുമായിട്ട് ബന്ധത്തിലും ദാവീദുമായുള്ള ബന്ധത്തിലും എലിസബത്തിനോടുള്ള ബന്ധത്തിലും അതുപോലെ മോശയോടുള്ള ബന്ധത്തിലും ഒക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ക്രൈസ്റ്റ് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഭൂമിയുടെ കർത്താവ് എന്നുള്ളത്. അത് ഇച്ചോടെ വ്യക്തമാക്കാൻ സക്രിയാവിന്റെ പുസ്തകം 14-ാം അധ്യായവും അതുപോലെ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായവും ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഭൂമിയുടെ കർത്താവ് ആരെന്നും ആ കർത്താവാണ് ക്രൂശിക്കപ്പെട്ടതെന്നും എന്ന് പറയുന്നതും അഭിഷക്തന്മാർ യഹോവയുടെ മുൻപിൽ നിൽക്കുന്ന രണ്ട് അഭിഷക്തന്മാർ എന്ന് പറയുന്നത് ആ കർത്താവാണ് അവരുടെ കർത്താവാണ് ക്രൂശിക്കപ്പെട്ടതെന്നും ഒക്കെ വിശദീകരണമായി കിടക്കുകയും അതുപോലെ വെളിപ്പാട് പുസ്തകം 5-ൽ വരുമ്പോൾ ആ യഹോവയുടെ മുൻ 7 കണ്ണ് എന്ന് പറയുന്നത് പുത്രനിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളതും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ യഹോവ എന്നുള്ള നാമം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഒറ്റ ദൈവത്തിന്, ആ ഏക ദൈവത്തിന്, ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഘടകമില്ലെന്നുള്ളതാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് വ്യക്തികളായി അവർ തമ്മിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഒരു ഘടകത്തിനും ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയില്ല. മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേറെ പല ഘടകങ്ങളുണ്ട്. പറയാം ഇന്നയാള് ഇന്നയാളുടെ മകനാണ്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇന്ന സ്വഭാവമുണ്ട്, ഇന്ന വ്യത്യസ്തതയുണ്ട് എന്ന് നമുക്ക് അതിനകത്ത് ആരോപണം ഉന്നയിക്കാം. പക്ഷേ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിനകത്ത് ദൈവം മൂന്നായി തന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ അവരെ വേർപിടിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ, പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് എന്താ, ദൈവമാണ് ബഹുമാനിക്കുന്നത് എന്നതുപോലെ
പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോ ഒരു കാര്യവും പറഞ്ഞ് പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമല്ല എന്ന് ഒരു മനുഷ്യൻ പറയാതിരിക്കുവാൻ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? അതുപോലെ പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ, ദൈവം എന്ന് ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിനാണ്. അവന്റെ നാമവും യേശു എന്ന നാമവും അതുപോലെ എല്ലാ കാര്യങ്ങളുടെയും അതോറിറ്റി, സകല നാമത്തിന് മേലായ നാമം പുത്രനെ കൊടുത്ത് എല്ലാവരെയും ക്രിസ്തു മുഖാന്തരം തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് നാം കാണുന്നത്. ചില ആൾക്കാർ ഈ അടുത്ത സമയങ്ങളിൽ യഹോവയിൽ മൂന്ന് ആളുകൾ എന്ന് പറയുമ്പോൾ യഹോവ ഒരാളും പിന്നെ മൂന്ന് ആളുകളെ വേറെ, അങ്ങനെ നാലു പേരെന്നൊക്കെ ചിന്തിക്കുന്ന ഈ എണ്ണം ശരിക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ വെളിപ്പാട് ശരിക്കും പിടികിട്ടാത്ത ആൾക്കാർ വീണ്ടും ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. യഹോവയാകുന്ന ഏകദൈവം എന്ന പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ പിതാവായ എന്നാ പറയുന്നത്. അപ്പം പുത്രനെ ഒഴിവാക്കിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പോൾ പിതാവും പുത്രനും അതുപോലെ പുത്രൻ യേശുക്രിസ്തു എന്ന കർത്താവ് നമുക്കുണ്ട്. അപ്പൊ ചേർത്താ പറഞ്ഞത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും ചേർത്ത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഹോവ എന്തെന്ന് വ്യക്തമായി മനസ്സിലാകത്തുള്ളൂ. ആ യഹോവയാണ് രക്ഷയായി നമുക്ക് വന്നത്. അതിന്റെ ക്രിസ്റ്റോളജിയും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ട് എന്താണ് യഹോവ എന്നൊക്കെ ഉള്ള സബ്ജക്ട് കാര്യങ്ങളൊക്കെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട. അപ്പൊ ആ നിലയിലുള്ള വെളിപ്പാട് ലഭിച്ചവരാണ് ശരിക്കും യഹോവ ഏകദൈവമെന്നും ത്രിയേക ദൈവമെന്നും വ്യക്തമായി മനസ്സിലാക്കുന്നത്. അതിലേക്ക് ആളുകളെ മനസ്സിലാക്കി കൊടുക്കുവാനും ഈ ദൈവം അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ആധികാരികമായ ബൈബിളിൽ നിന്ന് പറയുവാനുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനി എന്ന് പേർപെട്ട ഒരുവൻ വഴിപഴച്ചു പോയിട്ട് അവൻ മനഃപൂർവ്വം ശത്രുവിന്റെ കയ്യിൽ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയാൽ അവനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ വേറൊരു വ്യക്തിക്ക്, ഒരു ഫ്രഷ് ആൾക്കോ അല്ലെങ്കിൽ അറിയാൻ മേലാത്ത ഒരാൾക്കോ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ, അഥവാ ഒരു കൺഫ്യൂഷനോടുകൂടി ഒരു നിർമ്മല മനസാക്ഷിയോടുള്ള ഒരു തെറ്റിദ്ധാരണ ഒരാൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആധികാരികമായ ദൈവവചനത്തിൽ നമുക്കുണ്ട്. എന്നാൽ മനഃപൂർവ്വം ഇതിനെ മറിച്ചു കളയാൻ പിശാചിന്റെ കയ്യിൽ അകപ്പെടുന്നവരുമായി സംസാരിക്കേണ്ട ആവശ്യം പോലും നമുക്കില്ല. അവരെ മാറ്റിക്കൊണ്ട് നമ്മുടെ കയ്യിൽ, നേരത്തെ ഒരാൾ പറഞ്ഞോളൂ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ ഇനി കണ്ട് ഒഴിഞ്ഞു മാറി അവരെ എടുത്ത് മാറ്റി നിർത്തിക്കൊണ്ട് അതിശക്തമായി യഹോവ ദൈവമാണ്, അവന്റെ ജനമാണ് നമ്മൾ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞ ദൈവത്തെ സേവിച്ച് കടന്നു പോകുവാൻ, മുന്നോട്ട് പോകുവാൻ, യേശു ക്രിസ്തുവിൽ ആ ദൈവത്തെ മനസ്സിലാക്കി ശക്തമായി സേവിച്ച് മുന്നോട്ട് കടന്നു പോകുവാൻ. ക്രിസ്തുവേഷം ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിലായി നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലോറൻസ് പാസ്റ്റർ. അഡ്വക്കേറ്റ് സാർ എന്തോ പറയാൻ വന്നിരുന്നു, പറഞ്ഞോളൂ. ഇല്ല, ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. വളരെ സന്തോഷപരമായ നല്ല ഒരു ചർച്ചയാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയത്. വളരെ ആധികാരികമായി യഹോവയുടെ യഹോവ എന്ന ആശയം, ദൈവത്വം നമുക്ക് കൃത്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അനേകര് ഇതിൽ വന്ന അവരുടേതായ വ്യൂസ് പറഞ്ഞു, അതെല്ലാം പോസിറ്റീവായി. ചില ഡൗട്ടുകൾ തോന്നുന്നത് ഇടയ്ക്ക് പറഞ്ഞെങ്കിൽ അത് ഏലിയ സാറും സിജോ ബ്രദറും കൂടെ, പാസ്റ്ററും കൂടെ നന്നായിട്ട് ആൻഡ് ലിതു ടിസിൻ ബ്രദർ വളരെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. ഒത്തിരി പേര്, എല്ലാവരും പങ്കെടുത്തവരല്ല. ഇപ്പൊ നമ്മുടെ പ്രിൻസ് പാസ്റ്റർ പ്രിൻസ് പി എസ് വന്നിട്ടും നന്നായിട്ട് ആണ് കൈകഴിഞ്ഞത്. ക്രിസ്റ്റിൻ ലോറൻസ് പാസ്റ്ററും നല്ല ആശയമായി അതിനെ ഷെയർ ചെയ്യുവാനിടയായി. ഇന്നത്തെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നത് യഹോവയെ ദൈവമല്ല, ഒരു ഗോത്ര ദൈവമാണ്, അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റാശയങ്ങൾ. അത് ഞാൻ ദൈവത്തെ കുറിച്ച് ആയതുകൊണ്ട് എനിക്കത് പറയുവാനായിട്ട് താല്പര്യമില്ല. ഗോത്ര ദൈവം എന്ന പദത്തിൽ മാത്രം ഞാൻ ഒതുക്കുകയാണ്. അത്രമാത്രം മോശമായ രീതിയിൽ ദൈവത്തെ ചിത്രീകരിക്കുന്ന മേഖലകളും, അവർക്കൊക്കെ ഇത് കൃത്യമായി ഒരു മറുപടി മാത്രമല്ല, സംശയമുള്ള സാധാരണ ഓഡിയൻസ് കൃത്യതയോടുകൂടി അവർക്ക് സത്യസന്ധമായ യഹോവയെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ വചനത്തിലൂടെ വാക്യങ്ങളിലൂടെ, അതിന്റെ ടോപ്പിക് പ്രസന്റേഷൻ തീം പ്രസന്റേഷനിൽ ഏലിയ സാറും സിജോസ് പാസ്റ്ററും കൂടെ വളരെ കൃത്യതയോടുകൂടി അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം വന്നവരെല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് വെക്കുന്നത് പോലെ പരത്തിയും ചുരുക്കിയും ഒക്കെ ആയിട്ട് വിശദീകരിക്കുകയുണ്ടായി. അതിലെനിക്കും വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു ധാരണ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനേക്കാൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കൺഫ്യൂഷൻസ് എല്ലാം മാറും. അത് ഏലിയ സാർ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ വചനം കൊണ്ട് തന്നെ പഠിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മളുടെ ബുദ്ധി കൊണ്ടുകൂടെ ചിലപ്പോൾ അത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിഴവുകൾ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമേ യഥാർത്ഥമായി ദൈവത്തെ നമുക്ക് രുചിച്ചറിയുവാനും തിരിച്ചറിയുവാനും സാധിക്കത്തുള്ളൂ.
അല്ലാതെ ബുദ്ധിയുടെ മണ്ഡലം ഉപയോഗിച്ചതുകൊണ്ട് നമുക്കൊന്നും ക്ലിയർ ആവുന്നില്ല എന്നതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് ഈ അവസരം തന്നതിന് സിജോ പാസ്റ്റർക്കും എലിയാസ് സാറിനും ഉള്ള നന്ദി അറിയിക്കുന്നു. കത്താവർമ്മ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഇങ്ങനെയുള്ള സെക്റ്റുകൾ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. ദൈവവചനത്തെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നൊന്നും ശരിയല്ല, പഴയകാലത്തെ സഭാപിതാക്കന്മാർ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അതാണ് യഥാർത്ഥമായ ഗോസ്പൽ എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കാത്ത, എന്നാൽ അതിൽ നിന്ന് ചില പോയിന്റുകൾ ചെറിയിപ്പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് സാധാരണ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതായിരുന്നു യഥാർത്ഥമായ പാരമ്പര്യം അല്ലെങ്കിൽ യഥാർത്ഥ വചന വ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ഈ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് തികച്ചും വ്യാജമാണ്. എല്ലാ സഭാപിതാക്കന്മാരും ഏതൊരു ഹൈറാർക്കിക്കൽ ചർച്ചുകളുടെയും സഭാപിതാക്കന്മാരും ദൈവവചനത്തിന്റെ ഇന്റർപ്രിട്ടേഷനാണ് നൽകിയിരിക്കുന്നത്. ദൈവവചനത്തെ നിഷേധിക്കുന്ന, ദൈവവചനത്തിന്റെ ദൈവത്തെയും യഹോവയുടെയും പിതാവായ അല്ലെങ്കിൽ യഹോവ തന്നെയാണ് പിതാവായ ദൈവമെന്നും ഹോളി ട്രിനിറ്റിയെയും ഒക്കെ നിഷേധിക്കുന്ന യാതൊരു പഠനങ്ങളും സഭ ഔദ്യോഗികമായി എല്ലാ ചർച്ചകളും അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒന്നാം നൂറ്റാണ്ടിൽ, രണ്ടാം നൂറ്റാണ്ടിൽ, മൂന്നാം നൂറ്റാണ്ടിലൊന്നും സഭാപിതാക്കന്മാര് നൽകിയിട്ടില്ലെന്നും, അവർ ഏതെങ്കിലുമൊക്കെ സഭാപിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന വചന വ്യാഖ്യാനങ്ങളൊക്കെ ഒന്നെങ്കിൽ തികച്ചും കളവോ അല്ലെങ്കിൽ സത്യത്തെ വളച്ചൊടിക്കുന്നതാണ് എന്നും നമ്മൾ ദയവായി തിരിച്ചറിയണം എന്ന് ഒരു പോയിന്റും കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. അതുകൊണ്ട് വചനത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു, അതുകൊണ്ട് പിന്നെ സംസാരിച്ചു. ശരി, മിണ്ടാപ്പൂച്ച വന്നിട്ടുണ്ട്. ഇന്നാണ് ഞങ്ങൾ ഇരുന്നൊരു ഗ്രൂപ്പില് മിണ്ടാപ്പൂച്ച വന്ന് തെറി പറഞ്ഞിട്ട് പോയതാണ്. മാന്യമായിട്ട് സംസാരിക്കാമെങ്കിൽ മിണ്ടാപ്പൂച്ചക്ക് സംസാരിക്കാം. നമ്മളിത് ലൈവ് പോകുന്നതാണ്, അതുകൊണ്ട് അവിടെ കിടക്കും തെറി പറഞ്ഞാല്. അതെ അതെ, തെറി പറയരുത്, മര്യാദക്ക് സംസാരിക്കണം. അപ്പൊ തന്നെ താഴ്ത്തി തട്ടും, പറഞ്ഞോളൂ. മിണ്ടാപ്പൂച്ച കേൾക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോള് വളരെ വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. അതിൽ നമ്മൾ മുന്നോട്ട് വെച്ചൊരു ആശയം, ഇന്ന് യഹോവയായ ദൈവത്തെ ഗോത്ര ദൈവം എന്ന് പറയുന്ന ആശയത്തെ നമ്മള് മറുപടി കൊടുത്തു. കാരണം ഗോത്ര ദൈവം എന്ന് പറയുമ്പോൾ അത് ബൈബിളിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം വാക്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റി അത് ഗോത്ര ദൈവമാണെന്ന് പറയുമ്പോൾ അത് ബൈബിളിന്റെ കോണ്ടെക്സ്റ്റിന് ഒരു ഹെർമനോട്ടിക് പ്രിൻസിപ്പിളിനെതിരാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ മനസ്സിലാക്കണം. കാരണം ഇവിടെ പല സഹോദരന്മാരും അത്തരത്തിൽ വാക്യങ്ങൾ ഉദ്ധരിച്ചു, സകല ഭൂവാസികളുടെയും ദൈവമാണ് യഹോവ എന്നുള്ള വാക്യം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും രക്ഷകനാണ് യഹോവ, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനവയിലേക്ക് യോനാ പ്രവാചകൻ അയച്ച കാര്യവും നമ്മളിവിടെ ചിന്തിച്ചു. അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്യങ്ങൾ യെശയ്യാ പ്രവാചകനിലുണ്ട്, ഒത്തിരി ഒത്തിരി വാക്യങ്ങൾ സങ്കീർത്തനത്തിലുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഇപ്പൊ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത്. ഞാൻ യഹോവ എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഞാൻ എന്നോടുള്ള ബന്ധത്തിലാണ്. അതുപോലെ തന്നെ യഹോവ സകല ഭൂവാസികളുടെയും ദൈവം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ദൈവമാണ് യഹോവ, മറ്റൊരുത്തിനല്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആ പശ്ചാത്തലത്തിൽ നടത്തി മാറ്റി വ്യാഖ്യാനിക്കുന്നത് അത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. യഹോവ ക്രൂരനാണെന്നുള്ള വാദം നമ്മളിവിടെ പരിശോധിച്ചു. യുദ്ധങ്ങൾ, പഴയ നിയമത്തിൽ നടന്ന യുദ്ധങ്ങൾ ഒരിക്കലും ക്രൂരതയുടെ ഫലമല്ല, പലതും അവരുടെ പാപങ്ങളുടെ ഫലമായിട്ടുള്ള ശിക്ഷയായിരുന്നു. അത് ഇസ്രായേലിനെയും അതുപോലെ തന്നെ ശിക്ഷിച്ചു. അവിടെ ഞാൻ ഈ മൊവാബ് ദേവനായ കെമോശിനോടുള്ള ബന്ധത്തിൽ കെമോശിനോടുള്ള ആരാധനയോടുള്ള ബന്ധത്തിൽ ലൈംഗിക പാപങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പാപങ്ങളുടെ പേരിൽ ഇസ്രായേലിനെ ശിക്ഷിച്ച കാര്യം സംഖ്യാപുസ്തകം 25 അധ്യായത്തിൽ നിന്ന് ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ബാല്‍ പെയോരിനോട് ചേർന്നുള്ള പാപങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പാപങ്ങളെ ശിക്ഷിക്കുക, ഇസ്രായേലിനെ ശിക്ഷിക്കുകയാണ്. അതിനുശേഷം ഈ കനാനി ജാതികൾ എന്തുകൊണ്ട് ശിക്ഷിച്ചു നമ്മൾ ചിന്തിച്ചു. അവരുടെ ഇടയിൽ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചിരുന്നവര്
ബലിയടിച്ചിരുന്നവര്, അതുപോലെ ഇതുപോലെ ലൈംഗിക അധാർമിക ജീവിതം നയിച്ചിരുന്ന ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ശിക്ഷയാണ് അവൻ 400 വർഷത്തോളം അവരോട് ക്ഷമിച്ചിട്ടാണ് ശിക്ഷിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി പഴയ നിയമത്തിൽ ദൈവം ഒരിക്കലും ഒരു ക്രൂരനായിട്ട് ഇടപെട്ട ഒരു ദൈവമല്ല. പിന്നെ ഇവർ പൊതുവെ ഉയർത്തി കാണിക്കുന്ന ഒരു വാക്യാണ് ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിലൊരു കാര്യം, 18-ാം അധ്യായത്തിൽ 17-ാം അധ്യായം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്കതിന്റെ കാര്യം മനസ്സിലാവും. ദൈവത്താൽ നടന്നൊരു സംഭവമല്ല. അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ യുദ്ധങ്ങൾ എപ്പോഴും ബൈബിളിലുണ്ട്. അപ്പൊ അത് ചരിത്രമായിട്ട് ബൈബിളിൽ എന്ത് ചെയ്യാണ് രേഖപ്പെടുത്തപ്പെട്ടേക്കുക. അതിന്റെ മറവിൽ യഹോവ ക്രൂരനാണെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ട് കൂട്ടര് ഇസ്രയേലിനെയും അതുപോലെ തന്നെ ഇസ്രയേലിനെ പുറത്തുള്ളവരെയും പാപത്തിന്റെ ഫലമായി ശിക്ഷിച്ച തീക്ഷ്ണതയുള്ള ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ഇനി ഇവിടെ എലിയാസ് ബ്രദർ കൂടി ചൂണ്ടി കാണിച്ച പോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവ സ്നേഹമാകുന്നു എന്ന് പറയും പോലെ തന്നെ ദൈവം നിത്യ ശിക്ഷാവധി കൊടുക്കുന്നവനുമാണ്, നരകത്തിലേക്ക് തള്ളുന്നവനുമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിത്യ ശിക്ഷാവധി കൊടുക്കുന്നുള്ള കാര്യം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യം ഇതെല്ലാം എന്ത് ചെയ്യാണ്? പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ മറന്നുകൊണ്ട് എന്ത് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ബൈബിളിനെ വ്യാഖ്യാനിക്കരുത്. ഞങ്ങൾ വലിയ വ്യാഖ്യാനക്കാരാണ്, ഞങ്ങൾക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയാം, ഞങ്ങൾക്കാണ് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന നിലയിൽ വ്യാഖ്യാനിക്കരുത്. ബൈബിളിന് ഒരു ഹെർമനോട്ടിക്കൽ പ്രിൻസിപ്പിൾ ഉണ്ട്. അതിന് യഹോവയായ ദൈവം യേശു ക്രിസ്തു ഞാൻ യഹോവയാണെന്ന് അവകാശപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞു. പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ യേശു ക്രിസ്തു ഉദ്ധരിച്ചത് പറഞ്ഞു. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ആ ദൈവം, പഴയ നിയമത്തിൽ സംസാരിച്ച ദൈവം യേശു ക്രിസ്തു തന്റെ പിതാവാണ് എന്ന് അവകാശപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇറങ്ങി വന്ന ദൈവം പുത്രനായ യഹോവയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ക്രിസ്തീയ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ യഹോവ എന്നുള്ളതാണ്. യഹോവയെ നിഷേധിക്കുന്നവർ പിതാവിനെയാണ് നിഷേധിക്കുന്നത്, പുത്രനെയാണ് നിഷേധിക്കുന്നത്, പരിശുദ്ധ റൂഹയാണ് നിഷേധിക്കുന്നത്. അതവരെന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഇനി ഈ ഉപദേശത്തിന്റെ ഒരു ബേസ് എന്താണ്? യഹോവ ക്രൂരനാണ്, നിന്ദിതനാണ്, ദുഷ്ടനാണെന്നുള്ള ഉപദേശത്തിന്റെ ബേസ് AD 140 മാർസിയൻ കൊണ്ടുവന്ന ഉപദേശത്തിന്റെ ബേസിലാണെന്നുള്ള കാര്യം ചിന്തിച്ചു. അത് സഭയ്ക്കൊരു പരിധിക്കപ്പുറത്തേക്ക് അപകടം സൃഷ്ടിക്കാനൊന്നും ഇത്തരം ഉപദേശങ്ങൾ കഴിയത്തില്ലെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. പക്ഷേ സഭ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങളെ, തെറ്റായ ഉപദേശങ്ങളെ, ഇടത്തൂട്ടുകളെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളും ഇത് അഡ്രസ്സ് ചെയ്തത്. പല കാര്യങ്ങളും നമ്മളിവിടെ ചിന്തിച്ചു പോയി. എല്ലാവരും അവരവരുടേതായ ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. ആർക്കില്ല യഹോവ നമ്മുടെ ദൈവമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ക്രൈസ്തവരാരും യഹോവ വ്യഭിചാരിയാണെന്നോ യഹോവ കള്ളുകുടിയനാണെന്നോ യഹോവ ക്രൂരനാണെന്നോ യഹോവ ഗോത്രദൈവനാണെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ ക്രൈസ്തവനല്ല എന്ന് ക്രൈസ്തവർ ഉറച്ചു വിശ്വസിക്കുന്നു, അത് ഏത് വിഭാഗത്തിൽ പെട്ടവരാണെങ്കിലും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു യഹോവ ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നവനാണ്. അവനിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ എല്ലാവർക്കും സഹായിക്കട്ടെ. രക്ഷയുടെ പരിജ്ഞാനത്തിൽ വളരുവാൻ എല്ലാവരും സഹായിക്കട്ടെ. നമ്മളെ തെറ്റിക്കുന്ന ഒരുപാട് ദുരുപദേശങ്ങൾ ഇന്ന് ലോകത്തിൽ ഉണ്ട്. അവയെ തിരിച്ചറിയുവാനും അതിനെ പ്രതിരോധിക്കുവാനും അങ്ങനെ സഭയെ എന്താണ് എഡിഫിക്കേഷൻ ചെയ്യുവാനും എല്ലാം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ അത്തരത്തിലൊരു സ്പിരിച്വാലിറ്റി നമ്മളിൽ ഉണ്ടാകട്ടെ. യൂദാ പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിനായിട്ട് പോരാടുവാൻ, ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസത്തിനായിട്ട് പോരാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി പറയുന്നു. എല്ലാവരെയും ഞാൻ ഓർക്കുന്നില്ല. മോഡറേറ്റ് ചെയ്ത ഇലിയാസ് ബ്രദറുണ്ട്, ടീസൺ ബ്രദറുണ്ട്, അതുപോലെ തന്നെ ജോർജ് ബ്രദറുണ്ട്, ഇവിടെ അഡ്വക്കേറ്റ് സാറുണ്ട്, അവസാനം ഇവിടെ സംസാരിച്ച ക്രിസ്ത്യൻ ലോറൻസ് മാസ്റ്ററുണ്ട്, പ്രിൻസ് പി എസ് ഉണ്ട്, അങ്ങനെ പല സഹോദരന്മാരും ഇവിടെ വന്നു. ജോസഫ് സാർ വന്ന് സംസാരിച്ചിട്ട് പോയി. ഓർത്തഡോക്സ് വ്യൂ അദ്ദേഹം പറഞ്ഞു, എപ്പീസ്കോപ്പൽ ചർച്ചകൾക്കൊന്നും അത്തരത്തിലുള്ള ഒരു വ്യൂ ഇല്ല. യഹോവ സാത്താനാണെന്നുള്ള ഒരു വാദം, യഹോവ ക്രൂരനാണെന്നുള്ള വാദം ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞ് സമർത്ഥിച്ചു. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമില്ല. ആശയപരമായി പ്രതിരോധിക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. പക്ഷേ ആശയപരമായി പ്രതിരോധിക്കുന്നതിന് പകരം വാക്കുകൾ കൊണ്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്താൽ അവിടെ ചർച്ച സാധ്യമല്ല. പിന്നെ സഭയ്ക്ക് ഇത്തരം ഇടത്തൂട്ടുകളെ അഡ്രസ് ചെയ്യണം. അപ്പൊ തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മാർസിയോണ്ട ബേസിലുള്ള ഈ ദുരുപദേശത്തെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സഭയ്ക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് സഭയെ ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല, അത് അതിന്റെ അവസാനത്തിലേക്ക് തനിയെ പൊക്കോളും എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇടയിലെ ഇവിടെ ലൈജു ജോർജ് കുന്നത്ത് വന്ന് സംസാരിച്ചതുപോലെ നമ്മുടെ ഇടയിലെ കുഞ്ഞുങ്ങളെയൊക്കെ തെറ്റിക്കാൻ
സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം, നമ്മൾ സംസാരിക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സംസാരിച്ച ഓരോരുത്തർക്കും നന്ദി പറയുന്നു, മോഡറേറ്റ് ചെയ്ത ഓരോ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ഇത്രയും നേരം ക്ഷമയോടെ ശ്രമിച്ച, തുടക്കം മുതൽ അവസാനം വരെ ക്ഷമയോടെ ശ്രമിച്ചവർക്കും ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി പറയുന്നു. 2 മണിക്ക് തുടങ്ങിയ ചർച്ചയാണ്, വളരെ വിജയകരമായ ചർച്ചയായിരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ റൂം എൻഡ് ചെയ്യുന്നു. ആരെങ്കിലും പ്രാർത്ഥിച്ച് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, തൻപു ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേട്ടെ. തൻപു ബ്രദർ പോയോ? ഓക്കെ, അഡ്വക്കേറ്റ് സാർ ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചേട്ടെ. ഓക്കെ, സ്തോത്രം. പ്രൈസ് ലോർഡ്. അടിയങ്ങളെ നന്നായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് മധ്യാഹ്നം കഴിഞ്ഞ സമയത്ത് അടിയങ്ങൾ അവിടുത്തെ വചന വിഷയം ചർച്ച ചെയ്യുവാൻ അവിടുത്തെ അഭിഷക്തന്മാരെ അവിടുന്ന് ഒരുക്കി, കേൾക്കുവാൻ അവിടുത്തെ മക്കളെ അവിടുന്ന് കൂട്ടിവരുത്തി. സംശയമുള്ളവർ അനേകരുണ്ടായിരുന്നു, അവർക്ക് വ്യക്തതയോടെ വിശദീകരിച്ചു കൊടുക്കുവാൻ കർത്താവെ അവിടുത്തെ വചനം പഠിച്ച അവിടുത്തെ കർത്തൃദാസന്മാർ അഭിഷക്തന്മാർ അവരാൽ കഴിയുന്നത് ശ്രമിച്ചു. അവിടുത്തെ ആത്മാവിൽ അത് അവിടുത്തെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് അടികളങ്ങനെ സ്തുതിക്കുന്നു. കൽപ്പിച്ച നല്ല ചിന്തകൾക്കായി കർത്താവെ ഉണ്ടായിരുന്ന ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കുന്നതിന് സാഹചര്യം ഒരുക്കിയ അവിടുത്തെ വിധത്തിനായി, അതിനായി ദൈവരാജ്യം പഠന വചന പഠന ചർച്ച എന്ന ക്ലബ് ഹൗസ് റൂം ഇങ്ങനെ ഒരു റൂം ക്രമീകരിച്ചതിനായി അടികളങ്ങനെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും, ഒരു മിനിറ്റെങ്കിലും സംസാരിച്ച എല്ലാ അഭിഷക്തന്മാരെയും, കർത്താവെ പ്രാർത്ഥിച്ചവർ, പാടിയവർ, മോഡറേറ്റ് ചെയ്തവർ, ഇത് കേട്ടവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവിടുത്തെ കൃപ അടികളുടെ എല്ലാവരുടെ മേൽ പകർന്നാട്ടെ. തുടർന്നുള്ള അടികളുടെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്താട്ടെ. പ്രാർത്ഥന കർത്താവിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 പ്രൈസ് ഗോഡ്.